नहीं हिल रहे तो सर कुसुमम जोसेफ मत सदस्य എല്ലാ സഹൃദയർക്കും എന്റെ അഭിവാദ്യങ്ങൾ. ഇന്നലെ തുടങ്ങിയപ്പോൾ ഇന്നലത്തെ സദസ്സിലുണ്ടായിരുന്ന മിക്കവാറും ആളുകൾ ഇന്നുണ്ടായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആളുകൾ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അത് ബോറടിച്ചു എന്നാണ്. ഇന്നലെ കൂടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്റെ പ്രസക്തിയും അതിന്റെ സ്വഭാവവും കൂടുതൽ ആൾക്കാരെ ഉത്തേജിപ്പിക്കുന്നു എന്നാണ്. നമ്മുടെ നാട്ടില് സാധാരണ നിലയിൽ പ്രഭാഷണ പരമ്പരകൾ വലിയ വാഗ്മികളൊക്കെ ചെയ്യാറുണ്ട്. എന്നെ പോലെയുള്ള സാധാരണക്കാർ ചെയ്യാറായിട്ട് കാണാറില്ല. എന്ന് മാത്രമല്ല, മതപ്രഭാഷണങ്ങളാണെങ്കിൽ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ഒരു മാസമോ ഉണ്ടെങ്കിൽ പോലും വലിയ കടപ്പുറത്തൊക്കെ വലിയ സംഘ സദസ്സുകൾ കാണാറുണ്ട്. അതായത് വൈകാരികമാണ്. മതപ്രഭാഷണങ്ങളാകുമ്പോൾ വിശ്വാസത്തിന്റെയും വികാരത്തിന്റെയും ഒക്കെ ആയതുകൊണ്ട് വൈകാരിക ചർച്ചകളാണ്. മറിച്ച് സാമൂഹ്യ പ്രശ്നങ്ങളെക്കുറിച്ച് സാവധാനത്തില് ആവേശം കൂടാതെ ബുദ്ധിപരമായി യുക്തിയുക്തമായി ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മുമ്പിൽ അത്തരം ഒരു സംഭാഷണം നടത്തുമ്പോൾ അതൊരു വൈചാരികമായ സ്വഭാവമാണ് അതിനുള്ളത്. അതിന് അത്ര അധികം ആളുകൾ ഉണ്ടാവില്ല. അത് ഗൗരവമായി സ്വീകരിക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ടായിരിക്കും. അത് മതി. അതാണ് ലക്ഷ്യമാക്കുന്നതും. ഇന്നത്തെ എന്റെ സംവാദം കുറെ പേര് ശ്രദ്ധിച്ചിരുന്നത് തീർച്ചയാണ്. പല പത്രങ്ങളും നന്നായിട്ട് റിപ്പോർട്ട് ചെയ്ത് കണ്ടു, പ്രാധാന്യം കൊടുത്ത് റിപ്പോർട്ട് ചെയ്ത് കണ്ടു. പക്ഷേ അത് അതിലെനിക്ക് മുഴുവനൊരു സന്തോഷം തോന്നാത്ത ചില കാര്യങ്ങളുണ്ട്. പത്രങ്ങൾക്ക് അവയുടേതായ സ്ഥലപരിമിതിയുണ്ട്. ആ റിപ്പോർട്ട് ചെയ്യുന്ന ആളുടെ സമീപനം എന്ന പ്രത്യേകതയുണ്ടൊക്കെ ഉണ്ട്. എന്നാൽ ഇപ്പോൾ ഒരു പത്രത്തിൽ ഞാൻ കണ്ടത് ഗാന്ധിജി ഞാൻ അത് കൊണ്ടുവന്നിട്ടുണ്ട്. വലിയ വെണ്ടക്കയില് സ്വർണ അക്ഷരത്തില് ഗാന്ധിജി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ആരാധകനായിരുന്നു എന്ന തലവാചകമാണ്. അത് ഞാൻ അങ്ങനെ തന്നെയാണോ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ആ പ്രയാസമുണ്ട്. അല്ല, അങ്ങനെയാണെങ്കിൽ തന്നെ അത് ചില വിശേഷണങ്ങളോടുകൂടിയും ചില നിബന്ധനകളോടുകൂടി ആയിരിക്കണം ഞാൻ പറഞ്ഞിട്ടുണ്ടാവുക. ആ നിലയ്ക്കല്ല നടത്തും ഗാന്ധിജി. ഇത് വായിക്കുമ്പോൾ, ഇത് മാത്രം വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇതിൽ ഊന്നി വായിക്കുമ്പോൾ നമുക്ക് തോന്നുക ഗാന്ധിജി ഇന്ത്യക്കാരെ പറ്റിച്ച ഒരാളാണെന്നാണ്. സ്വാതന്ത്ര്യത്തിന്റെ സമരനായകൻ എന്ന ഒരു വേഷം കെട്ടി ബ്രിട്ടീഷുകാരുടെ ആരാധകനായി ജീവിച്ചു എന്ന ഒരു ധ്വനി, അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു വ്യാഖ്യാനം അതിലുള്ളതായിട്ട് ആ തലവാചകം സൂചന നൽകിയേക്കാം ചിലർക്ക്, എങ്കിലും നൽകി എന്നുള്ള തീർച്ചയാണ്. കാരണം ചില ആളുകളൊക്കെ എന്നോട് ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ RSS-കാരെ പോലെ ഒരു ഗാന്ധി വിരോധിയായി മാറിയത് എന്ന് അന്വേഷിച്ചു. അത് ഈ തലവാചകം കണ്ടിട്ടായിരിക്കണം. ഞാൻ പറഞ്ഞത് എന്റെ വാക്കുകളുടെ മുകളിലുള്ള നിയന്ത്രണത്തിന്റെ പരിമിതി കൊണ്ടായിരിക്കാം. ഏതായാലും ഞാൻ പറഞ്ഞത് അതല്ല, ഞാൻ ഉദ്ദേശിച്ചതല്ല. ഗാന്ധിജിക്ക് ബ്രിട്ടീഷുകാരെ പറ്റി അവരുടെ സംസ്കാരത്തിന്റെ, സമൂഹത്തിലെ സംസ്കാരത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച്, അതിന്റെ നല്ല വശങ്ങളെക്കുറിച്ച് ബോധമുണ്ടായിരുന്നു. ആ നിലയ്ക്ക് ഉദാഹരണത്തിന് നിയമവാഴ്ച എന്നൊരു സങ്കല്പം നമ്മുടെ നാട്ടിലത് ഉണ്ടായിരുന്നില്ല. നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത് രാജാവോ ചക്രവർത്തിയോ പ്രഭുവോ ജന്മിയോ ആരാണെങ്കിലും അവര് നടത്തുന്ന നീതി അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അനുസരിച്ചാണ്. അല്ലാതെ അതിന് മുൻകൂട്ടി എഴുതപ്പെട്ട ഒരു ഭരണഘടനയോ നിയമ സംഹിതയോ, നിയമ സംഹിതയാണെന്ന് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ മനുസ്മൃതി ഒരു നിയമസംഹിതയാണ്, നാരദസ്മൃതി മറ്റൊരു നിയമസംഹിതയാണ്, ആവസ്തംഭ സ്മൃതി വേറൊന്നാണ്. അതൊക്കെ ഒരു ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള നിലയ്ക്ക് കുറെ നിർദ്ദേശങ്ങൾ വേണമെങ്കിൽ അനുസരിക്കാൻ, വേണ്ടെങ്കിൽ വേണ്ട എന്നാണ്. അതല്ലാതെ എഴുതി വെച്ച നിയമം, അത് പഠിച്ച വക്കീൽമാരെന്നുള്ളൊരു വർഗം, അഭിഭാഷകരുടെ വർഗം, അത് മാത്രമേ, അത് നടപ്പിൽ വരുത്താൻ മാത്രമേ
ജഡ്ജിമാർക്ക് അവകാശമുള്ളൂ, അതിനപ്പുറവും ഇപ്പുറവും വയ്യ, അവരുടെ സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങളിൽ കടത്താൻ വയ്യ എന്നൊരു സമ്പ്രദായം, അതിന് നിയമവാഴ്ച, റൂൾ ഓഫ് ലോ എന്നാണ് അന്ന് പറഞ്ഞിരുന്നത്, ഇന്നും പറയുന്നതാണ്. അപ്പൊ അത് ബ്രിട്ടീഷുകാര് കൊണ്ടുവന്നത് തന്നെയാണ്. ആ നിലയ്ക്ക് നമ്മുടെ നാട്ടിലാണെങ്കിൽ പ്രമുഖന്മാര് അവരുടെ മുറ്റത്ത് വെച്ചോ കോവിലകത്ത് വെച്ചോ മറ്റേ പഞ്ചായത്ത് പോലെയുള്ള കൂട്ടങ്ങളിൽ വെച്ചോ അവരുടെ അഭിപ്രായത്തിനനുസരിച്ച് വിധിക്കുന്നു പല കാര്യങ്ങൾ. ചില വിധികളൊക്കെ വളരെ വിചിത്രമായിരുന്നു നമ്മുടെ നാട്ടില്. പരീക്ഷകള് അഗ്നി പരീക്ഷ എന്നൊക്കെ പറഞ്ഞാല് ഒരു ആരോപണം ഒരാളുടെ പേരിലുണ്ടെങ്കിൽ അയാളെ തിളക്കുന്ന നെയ്യിൽ കൈ മുക്കാൻ, കൈ മുക്കം തന്നെയാണ് അതിനെ പറയാ ആവശ്യപ്പെടും. മുക്കിയിട്ട് പിന്നെ പൊള്ളിയില്ലെങ്കിൽ കുറ്റം മുക്തനാക്കപ്പെടും. അയാൾ കുറ്റം ചെയ്തിട്ടില്ല, പൊള്ളിയാൽ സ്വാഭാവികമായിട്ട് കൊള്ളണ്ടേ. ഈ പരീക്ഷയ്ക്ക് വിധേയനാക്കിയ ഒരാളെ വെച്ചാൽ അതിന്റെ അർത്ഥം അയാളുടെ തലവിധി നേരത്തെ എഴുതി കഴിഞ്ഞു എന്നുള്ളതാണ്. മറ്റൊന്ന് ഈ പിന്നെ മുതലുകളൊക്കെയുള്ള കുളങ്ങളില് അയാളെ നീന്താൻ വിളിക്കുക. അപ്പൊ അതിന് ഒരു വ്യക്തിവിക്ക ചാൻസ് എങ്കിലും ഉണ്ട്, അത് മുതലപ്പിക്കാം അടുത്തെത്തുമ്പോ, അല്ലെങ്കിൽ പിടിക്കാതിരിക്കാം, അങ്ങനെയാണല്ലോ. അപ്പൊ അങ്ങനെ ഈ കൈ മുക്ക് മുതലാ കുളങ്ങളിലുള്ള നീന്തല് മുതലായി മറ്റ് പല പരീക്ഷണങ്ങളും ഉണ്ടായിരുന്നു. അതല്ലാതെ സാക്ഷികളെ ഹാജരാക്കുക, ആ സാക്ഷികളുടെ വിശ്വാസ്യത നിർണയിക്കുക, എന്നിട്ട് അവരുടെ സാക്ഷിമൊഴി രേഖപ്പെടുത്തുക, അവർക്ക് അതിന്റെയൊക്കെ വെളിച്ചത്തില് ഇയാളുടെ ഇയാൾ കുറ്റം ചെയ്തോ ഇല്ലയോ എന്ന് മാന്യരായിട്ടുള്ള പഞ്ചായത്ത് അംഗങ്ങളോ ജഡ്ജിമാരോ നിശ്ചയിക്കുക, മറ്റുള്ളവർക്കും സഹായിക്കാം, ജൂറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതിന് വിശാലമായ ഒരു പരീക്ഷണ സമ്പ്രദായം ഒക്കെ അതൊക്കെ ഏർപ്പെടുത്തിയത് ബ്രിട്ടീഷുകാരാണ്. അവരത് വളച്ചൊടിച്ചോ സ്വന്തം ആ ഇഷ്ടവും താല്പര്യവും അനുസരിച്ച് മാറ്റിമറിച്ചോ എന്നൊക്കെയുള്ള വേറെ പ്രശ്നമാണ്. പക്ഷെ അങ്ങനെ സങ്കല്പം കൊണ്ടുവരികയും നടപ്പിലാക്കുകയൊക്കെ ചെയ്തു. അതനുസരിച്ചാണ് നമ്മുടെ നാട്ടിൽ സമൃദ്ധമായ ഒരു അഭിഭാഷക വർഗം തന്നെ ഉണ്ടായിത്തീർന്നത്. അതൊരു തരത്തില് നമ്മുടെ ദേശീയതയ്ക്ക് വലിയ അനുഗ്രഹമായി എന്നും പറയാൻ കാരണം ഈ അഭിഭാഷകരുടെ കൂട്ടത്തിൽ നിന്നാണ് ഭാരതത്തിലെ പരീക്ഷ പാസ്സായ മഹാത്മാഗാന്ധിജിയെ പോലെയുള്ള ആളുകൾ, നെഹ്റുവിനെ പോലെയുള്ള, ജവഹർലാൽ നെഹ്റുവിനെ പോലെയുള്ള ആളുകൾ, അദ്ദേഹത്തിന്റെ പിതാവ് മോത്തിലാൽ നെഹ്റു, പിന്നെ ആസാദ്, ഇങ്ങനെ എല്ലാവരും തന്നെ. ഏതാണ്ട് നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യ സമരഘട്ടങ്ങളിൽ മുഖ്യ പങ്ക് വഹിച്ച ആളുകളധികവും തന്നെ ഈ അഭിഭാഷക ഉന്നത്തിൽ നിന്നാണ് ഉണ്ടായി വന്നത്. കാരണം അവർക്കാണ് നിയമം എന്താണെന്ന് പഠിക്കാനുള്ള അവസരം ഉണ്ടാകുന്നത്. ചിലപ്പോ ഫീസ് വാങ്ങിയിട്ടായിരിക്കും അഭിഭാഷകന്റെ വൃത്തി, ഫീസ് വാങ്ങിയിട്ട ആ ഫീസ് വാങ്ങുക എന്നുള്ളതിന് വേണ്ടി അതിന്റെ ധർമ്മധർമ്മങ്ങളെയോ സത്യാസത്യങ്ങളെയോ ഗൗനിക്കാതെ ഓരോ വിഷയത്തിൽ സംസാരിക്കുന്ന ആളുകളും ഉണ്ടായിരിക്കും. എങ്കിലും പൊതുവെ പറഞ്ഞാൽ അവർക്ക് ചില ബാർ കൌൺസിലൊക്കെ ഉണ്ട്, അവർക്കും ചില മര്യാദകളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു വർഗം ഉണ്ടാക്കുകയും അങ്ങനെ നിയമവും നിയമത്തിന്റെ വ്യാഖ്യാനവും അടിസ്ഥാനപ്പെടുത്തിയുള്ള ഭരണം ഏർപ്പെടുത്തുകയും ചെയ്തത് ബ്രിട്ടീഷുകാരാണ്. അപ്പൊ അതിനെക്കുറിച്ച് ഗാന്ധിജിക്ക് ഒരു ആദരവ് ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഗാന്ധിജി ബ്രിട്ടീഷുകാരുടെ ആരാധകനായിരുന്നു എന്നല്ല, ഗാന്ധിജി ബ്രിട്ടീഷുകാരുടെ അന്നത്തെ 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിലും ഉള്ള പരിഷ്കൃതിയില് ഈ ചില വശങ്ങള് അദ്ദേഹം കണ്ടെടുത്തിരുന്നു. അതിനദ്ദേഹം അവസരം ഉണ്ടായിരുന്നല്ലോ. ഗാന്ധിജിയെ പറ്റി അവരൊരു പഴഞ്ചനാണ്, വെറും കൃഷിക്കാരുടെ കൂടെ നടന്ന ഒരാളാണ്, വസ്ത്രം ധരിക്കാൻ പോലും കഴിവില്ലാത്ത ആളാണ്, വിവരമില്ലാത്ത ആളെന്നൊക്കെയുള്ള ചില ചിത്രങ്ങളൊക്കെ മനുഷ്യരുണ്ടായിരുന്നെങ്കിൽ പോലും അതല്ല. അദ്ദേഹം ഇംഗ്ലണ്ടിൽ പോയി ലണ്ടനിൽ പഠിച്ച് ഈ മദ്യപാനം അടക്കം ലോ ആകാനുള്ള എല്ലാ ഘട്ടങ്ങളും കടന്നു വന്ന ഒരാളാണ്. അപ്പോ ഇംഗ്ലീഷുകാരെ പറ്റി മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഇംഗ്ലണ്ടിലെ അന്നത്തെ സമൂഹം എന്ന് പറഞ്ഞാല് ഗാന്ധിജി രംഗപ്രവേശം ചെയ്യുന്നത് 20-കളിലാണല്ലോ, ഇവിടെ അതിനു മുമ്പ് സൗത്ത് ആഫ്രിക്ക ദക്ഷിണാഫ്രിക്കയിലാണ്. ഇവിടെ വരുന്നതിന് മുൻപ് തന്നെയും അദ്ദേഹത്തിന്
അവരെ പരിചയം ഉണ്ടായിരുന്നു. അവരെ കുറിച്ച് അവരാണെങ്കിൽ നമ്മുടേത് നാടുവാഴി സമ്പ്രദായമാണ്, ഫ്യൂഡൽ എന്ന് പൊതുവെ പറയുന്ന നാടുവാഴി സമ്പ്രദായമാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നതെങ്കിൽ അതനുസരിച്ചുള്ള നാടുവാഴികളും കുളുക്കന്മാരും ജന്മിമാരും ഒക്കെയാണ് കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്നതെങ്കിൽ ഇംഗ്ലണ്ടില് ആ സമ്പ്രദായം അവിടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു സമ്പ്രദായം കുളുക്കന്മാരുടെ കേരള ഭരണം, അത് പാർലമെന്റ് എന്ന് പറഞ്ഞാൽ വലിയ നോബൽസ് എന്ന് പറയുന്ന നൊബിലിറ്റിയിൽപ്പെട്ട പ്രമുഖന്മാര്, കുറച്ച് പണക്കാരും കച്ചവടക്കാരുമായിട്ടുള്ള ആളുകൾ മാത്രം ഉണ്ടായിരുന്നതാണ് പാർലമെന്റ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ, പൊതുവെ മനസ്സിലാക്കപ്പെടുന്നത് പോലെ ബ്രിട്ടീഷ് പാർലമെന്റ്, മദർ ഓഫ് പാർലമെന്റ് എന്നൊക്കെ പറയുന്നത് പിൽക്കാലത്ത് ആസ്വദിച്ചാണ്. പഴയ ബ്രിട്ടീഷ് പാർലമെന്റ് എന്ന് പറഞ്ഞാൽ അത് ഒരു ഓപ്പ് കടലാസാണ്, ഈ പ്രഭുക്കന്മാരുടെ സാധനമാണ്. അതില് കോമൺസും ലോർഡ്സും വെവ്വേറെ ഉണ്ടെങ്കിൽ തന്നെ ലോർഡ്സിലായാലും കോമൺസിലായാലും ഉണ്ടായിരുന്നത് അവിടുത്തെ പാരമ്പര്യ പ്രഭുക്കന്മാരും വ്യവസായ അല്ലെങ്കിൽ പണക്കാരായിട്ടുള്ള ആളുകളാണ്, വ്യാപാരികളൊക്കെയാണ്. അപ്പൊ പാർലമെന്റ് ഇന്നത്തെ പാർലമെന്റ് അല്ല എന്നത്, പാർലമെന്ററി ജനാധിപത്യം എന്ന് നമ്മൾ പറയുന്ന ഒന്നും ഉണ്ടായിരുന്നില്ല ബ്രിട്ടീഷ് പാർലമെന്റ്. അത് ഞാൻ ഇന്നലെ കുറച്ച് സൂചിപ്പിക്കേണ്ടായി. 1882-ലും 64-ലും പിന്നീട് 74-ലും ഒക്കെ ഉള്ള പരിഷ്കരണ നിയമങ്ങളുടെ ഫലമായിട്ടാണ് പാർലമെന്റിലെ ആളുകൾക്ക് ആ തന്നെ വോട്ടവകാശം, ഒരാളുടെ ധനസ്ഥിതിയോ സാമ്പത്തികമായോ സാമൂഹികമായോ ഉള്ള പദവിയോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. പ്രായപൂർത്തി വന്നാൽ അയാൾക്ക് ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് ഒരു വോട്ടിന് അവകാശമുണ്ട്, ഒന്നിലധികം വോട്ടിന് അവകാശം ഇല്ലാതെ. അങ്ങനെ ഒരു സമ്പ്രദായം അത് പിന്നെ 19-ാം നൂറ്റാണ്ടിൽ ഉണ്ടായില്ല. അതുണ്ടായി ഒരു വിഭാഗം ആളുകൾക്ക്, ഒരു വിധം ആളുകൾക്കൊക്കെ കിട്ടി. പക്ഷെ ആ മനുഷ്യരുടെ പൗരന്മാരുടെ കൂട്ടത്തിൽ സ്ത്രീകൾ കിട്ടിയിരുന്നില്ല. സ്ത്രീകൾക്ക് ഈ വോട്ടവകാശം ഇല്ല, അവർ മനുഷ്യരായിരുന്നില്ല. അവരുടെ അടുക്കള പണിയോ എന്താ വെച്ചാൽ അടിമപ്പണി ചെയ്യാന്നല്ലാതെ അഭിപ്രായം പ്രകടിപ്പിച്ച് തെരഞ്ഞെടുക്കാൻ, ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കാനുള്ള അവകാശം അവർക്കുണ്ടായില്ല. അത് പിന്നെയും കഴിഞ്ഞ് ഒന്നാം ലോകമായതും കഴിഞ്ഞ് സഫറേജിസ്റ്റ് മൂവ്മെന്റ് അതൊക്കെ വന്നതിന് ശേഷം ബ്രിട്ടീഷ് പാർലമെന്ററി ഡെമോക്രസി എന്ന് നമ്മൾ ഇന്ന് കാണുന്ന ആ സാധനം ഗാന്ധിജിയൊക്കെ എങ്ങനെ പ്രവേശം ചെയ്യുന്ന കാലത്ത് 20-കളിൽ രൂപം കൊണ്ടിരുന്നില്ല. ആ അതുപോലെ അങ്ങനെ ഉള്ള ഒരു സമൂഹത്തില് അവിടെ വ്യവസായ വിപ്ലവം നടന്നുകൊണ്ടിരുന്നു. യൂറോപ്യൻ രാജ്യങ്ങളുടെ കൂട്ടത്തില് ജർമ്മനിയിലും ഇംഗ്ലണ്ടിലുമാണ് ആദ്യമായിട്ട് വ്യവസായ വിപ്ലവം അരങ്ങേറിയത്. നമ്മുടെ നാട്ടിലത് ഉണ്ടാകുന്നതിനും മുമ്പ്, അതിന്റെ മുമ്പേ തന്നെ നവോത്ഥാനം എന്ന് പറയുന്ന സാംസ്കാരിക നവോത്ഥാനം ഉണ്ടായി. പിന്നെ മതപരിഷ്കാരം ഉണ്ടായി. അപ്പം ക്രിസ്തുമതം എന്ന് പറയുന്നത് മാർത്താപ്പമാർ പറയുന്ന കാതലിക് ചേർച്ചിന്റെ മതമല്ല, അത് മതം മാത്രമല്ല, മറ്റ് അഭിപ്രായങ്ങൾ, സ്വതന്ത്ര അഭിപ്രായങ്ങൾ വേറെയും ഉണ്ട്. ബൈബിളിലേക്ക് മടങ്ങുക എന്ന് പറയുന്നത്, പിന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചിന്തിക്കുക, അങ്ങനെ പ്രൊട്ടസ്റ്റന്റ്സ്, ഇൻഡിപെൻഡൻസ്, പ്രസ്ബിറ്റേറിയൻസ്, ആംഗ്ലിക്കൻസ്, അങ്ങനെ പല മതവിഭാഗങ്ങളും വന്നതുകൊണ്ട് ക്രിസ്ത്യൻ ചർച്ചിന്, ക്രൈസ്തവ മതസംഘടനയ്ക്ക് ഒരു അയവുണ്ടായി. പല ചിന്തകളും ചർച്ചകളൊക്കെ വന്നു. മാത്രമല്ല അതുവരെ ബൈബിളിനെ കുറിച്ച് ആണ് ഇടുന്നു എന്നല്ലാതെ എന്ത് കുന്തമാണ് ഈ ബൈബിള് ആർക്കും അറിഞ്ഞുകൂടായിരുന്നു. കാരണം ആ ഗ്രന്ഥം അത് യേശു ഭഗവാന്റെ ശിഷ്യന്മാരായ ആളുകൾ ആ നാലാളെഴുതിയിട്ടുള്ളത് നാല് തരത്തിലാണ്. മാത്രമല്ല അതൊക്കെ ഗ്രീക്ക് ലാറ്റിൻ ഭാഷകളിലുമാണ്. അത് അറിയാവുന്നതിന് വളരെ വളരെ ചുരുക്കമായിരുന്നു. അതുകൊണ്ട് ബൈബിൾ എന്താണെന്നുള്ളത് അത് ആരാധ്യമായ ഒരു വസ്തുതയാണ് എന്നല്ലാതെ നമ്മളൊക്കെ ശ്രീനാരായണനെ അദ്ദേഹത്തിന്റെ പ്രതിമ കണ്ട് ആരാധിക്കുന്ന പോലെ ആരാധിക്കുന്നു എന്നല്ലാതെ അതിന്റെ ഉള്ളടക്കം എന്താണ് എന്ന് ജനങ്ങൾക്ക്, അഭ്യസ്ത വിദ്യരായ ആളുകൾക്ക് പോലും അറിയില്ല. അത് സാധിച്ചത് അതിന്റെ തർജ്ജമ ഇംഗ്ലീഷ് ഭാഷയിലും മറ്റും തർജ്ജമ വന്നതോടുകൂടിയിട്ടാണ്, അച്ചടി പരന്നതോടുകൂടിയിട്ടാണ്. ആ ഇന്നതൊക്കെയാണ് ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത്, ഇവരീ പറയുന്ന മാതിരി അല്ല, മറ്റു ചിലതൊക്കെ അതിലുണ്ട് എന്നും, അതായത് യേശു ക്രിസ്തുവിനോട് അടുക്കാൻ, കഥാജ്ഞം പ്രാപിക്കാൻ ഉള്ള ഒരവസരം കുറെ ആളുകൾക്കുണ്ടായി. അത് ബ്രിട്ടനിലുണ്ടായി,
അതിന്റെ ഫലമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായി. അതുപോലെ വ്യവസായ വിപ്ലവം ആരംഭിച്ചതോടുകൂടി വിദ്യാഭ്യാസ പ്രചാരം ഉണ്ടായി, ആശയവിനിമയം ഉണ്ടായി, പത്രങ്ങൾ ഉണ്ടായി, പുസ്തകങ്ങൾ ഉണ്ടായി. അതൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. അതാണ് ഗാന്ധിജിയെ ആകർഷിച്ചത്. ബ്രിട്ടൻ സംസ്കാര നിലവാരത്തിൽ നമ്മുടെ ആളുകൾ സ്ഥിരം പറയും, ഇങ്ങനെ ആ ഭാഷഭാരതം കേമം എന്ന് പറയാന്നുള്ളത്, ആ കേമൊന്നായിരുന്നില്ല. കൃഷികൾ ഉണ്ടായിരുന്നു ഭാരതത്തിൽ, പക്ഷെ ആർഷഭാരതം എന്നുള്ള പ്രയോഗത്തിൽ നിന്ന് സൂചിപ്പിക്കപ്പെടുന്നത് പോലെ എല്ലാവരും ആർഷന്മാര് കൃഷികളൊന്നും ആയിരുന്നില്ല. എല്ലാവരും ആത്മീയ കാര്യങ്ങളിൽ മൂല്യങ്ങളിലൊക്കെ വിവരമുള്ളവരും വിദഗ്ധന്മാരും ഒന്നും ആയിരുന്നില്ല. നാലുവാഴികളുടെയും പ്രഭുക്കളുടെയൊക്കെ കീഴിൽ മിക്കവാറും അടിമകൾ എന്ന ജീവിച്ചിരുന്ന ആളുകൾ. അതുപോയിട്ട് ബ്രിട്ടീഷ് സമൂഹം നവോത്ഥാനത്തിലൂടെ, മത നവീകരണത്തിലൂടെ, വ്യവസായവൽക്കരണത്തിലൂടെ വളരെ മുന്നിലെത്തി. ഏതാണ്ട് 15 മുതൽ 18 വരെയുള്ള നൂറ്റാണ്ടുകളിലാണ് അതുവരെ ലോക നിലവാരത്തിൽ തന്നെ മുൻപിലായിരുന്ന ഇന്ത്യ, ചൈന മുതലായിട്ടുള്ള രാജ്യങ്ങളെ പിന്നിലാക്കി, വളരെ ദൂരം പിന്നിലാക്കിയിട്ട് അവർ മുന്നിലെത്തിയത്. ആ അവസ്ഥയെക്കുറിച്ച് ഗാന്ധിജിക്കും ബോധമുണ്ടായിരുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ കാരണത്തിൽ, അല്ലെങ്കിൽ ഇപ്പൊ പഴയ മട്ടിലായിരുന്നു ബ്രിട്ടനെങ്കിൽ ഗാന്ധിജി നിയമം ലംഘിക്കണം, നിസ്സഹകരിക്കണം എന്നൊക്കെ പറഞ്ഞ ഒരു വെടിയുണ്ട പോലെ നമ്മുടെ ഒരു മാന്യം അദ്ദേഹത്തെ ഒടുക്കം വെടിയുണ്ടോട് തന്നെ സ്വർഗത്തിലേക്കോ ദുർഗത്തിലേക്കോ അയച്ചല്ലോ. അത് ബ്രിട്ടീഷുകാർക്ക് ആദ്യമേ ചെയ്യാമായിരുന്നു, എത്ര എളുപ്പത്തിൽ ചെയ്യാമായിരുന്നു. ഗാന്ധിജിയെ മാത്രമല്ല, ജവഹർലാൽ നെഹ്റുവിനെ, ആസാദിനെ ഒക്കെ ചെയ്യാമായിരുന്നു. അതൊന്നും അത് ചെയ്തില്ല. ചെയ്തില്ലെന്ന് മാത്രമല്ല, അതൊക്കെ ആഗഹാൻ കൊട്ടാരം പോലെയുള്ള വലിയ രാജശാലികളിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടി ജീവിക്കാൻ അനുവദിച്ച് പുസ്തകം എഴുതേണ്ടവർക്ക് പുസ്തകം എഴുതാൻ, നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലെ ഗ്രന്ഥങ്ങൾ എന്ന് പറയാറുണ്ട് സാഹിത്യം, അതിന്റെ സാഹിത്യം ഏതാണ്ട് മുക്കാൽ ഓഹരിയും ജയിലുകളിലേക്ക് എഴുതിപ്പെട്ടിട്ടുള്ളതാണ്. ജവഹർലാൽ നെഹ്റുവിന്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ അതുപോലെയുള്ള എത്രയോ കാര്യം, ആരുടേതായാലും ശരി, ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ കാര്യം എടുത്തതായാലും ശരി, അവരുടെ ചർച്ചകളൊക്കെ നടത്തിയത് ജയിലിൽ വെച്ചാണ്. അത് അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അത് അത് ചില സന്ദർഭങ്ങളിൽ ചില സെൻസർഷിപ്പ് നിരോധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും പൊതുവെ പറഞ്ഞാൽ അവരുടെ മാന്യത, അവരുടെ നിയമവാഴ്ചയിലുള്ള വിശ്വാസം ഗാന്ധിജി അടക്കം ഉള്ള ആളുകൾക്ക് അറിയാമായിരുന്നു എന്ന് മാത്രമല്ല, ഈ നമ്മളിപ്പോ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നൊക്കെ വിളിച്ച് മഹത്വവൽക്കരിക്കുന്ന 1857 ആ സിപ്പായി മൂർത്തി എന്ന് അവര് വിളിച്ചിരുന്ന ആ ലഹള കുറച്ചാളുകളെ ബാധിച്ചിരുന്നുള്ളൂ, കുറെ സൈനികരെ മാത്രമേ ബാധിച്ചിരുന്നുള്ളൂ. ചില നാട്ടുരാജ്യത്തിൽ ഇപ്പൊ പിന്നെ ചില ജാൻസി റാണിയെ പോലെയുള്ള ചില നേതാക്കന്മാരെയൊക്കെ ബാധിച്ചതും ശരിയാണ്. അപ്പൊ അവര് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നത് അത് പരാജയമാണ്, അത് പൂർണ്ണ പരാജയമാണ് എന്ന് മനസ്സിലാക്കാനും ഇവരെ നേരിടാൻ, ഇവരുമായിട്ട് നേരിടാൻ ചെയ്യേണ്ടത് ഇവർ കൊണ്ടുവന്ന വിദ്യാഭ്യാസം, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, ഭാഷ അടക്കമുള്ള സ്കൂൾ, കോളേജ്, യൂണിവേഴ്സിറ്റി തലത്തിലുള്ള 858 ആകുമ്പോഴേക്കും 3 സർവകലാശാലകളെങ്കിലും ഇന്ത്യയിൽ അവർ സ്ഥാപിച്ചിരുന്നു. അതൊക്കെ പഠിച്ച് അതിലൊക്കെ മുൻപന്തിയിൽ വരണം എന്നുള്ള ബോധം. അപ്പൊ 58 കഴിഞ്ഞ് 85 ആകുമ്പോഴേക്കും, 1885 ആകുമ്പോഴേക്കാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആരാ ഉണ്ടാക്കിയത്? ബ്രിട്ടീഷുകാരുടെ ഈ മേന്മകൾ, അവരുടെ സമൂഹത്തിലുള്ള പരിഷ്കൃതികൾ, അതിന്റെ പിന്നെ മെച്ചങ്ങൾ മനസ്സിലാക്കിയ ഒരു 10-80 ആളുകളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. യൂം എന്ന ഇംഗ്ലീഷുകാരന്റെ, ICS റിട്ടയർഡ് ആയിട്ടുള്ള മനുഷ്യന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം, ഗാന്ധിജി മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് പലപ്പോഴും ആവേശം കൊള്ളുന്ന ദേശാഭിമാനികളായിട്ടുള്ള ആളുകൾ ചിലതൊക്കെ ചെയ്യുമ്പോൾ ഗാന്ധിജി അത് പിടിച്ചു നിർത്താൻ ശ്രമിച്ചു. അവരാക്രമം ചെയ്യുമ്പോൾ അത് ചെയ്യരുത്. കാരണം അക്രമത്തിലുള്ള ഒരു അബ്സ്ട്രാക്ട് ആയിട്ടുള്ള കേവലമായ ധാർമ്മികമായ വിശ്വാസം മാത്രമല്ല, ഗാന്ധിജി അതിലൊക്കെ വളരെ പ്രായോഗിക ബുദ്ധിയുള്ള ഒരാളായിരുന്നു. ഈ അക്രമം ചെയ്യണമെങ്കിൽ സൈന്യം വേണം. ഇപ്പൊ ഫ്രഞ്ച് വിപ്ലവം ഉണ്ടാക്കിയത് സൈനികന്മാരാണ്, അതിനു മുമ്പ് അമേരിക്കൻ വിപ്ലവം ഉണ്ടാക്കിയതും ഒരു പട ഉണ്ടാക്കിയിട്ട് സൈന്യങ്ങളാണ്. അതിന്റെയൊക്കെ ഫലം ഇത്ര കാലമായിട്ടും ഫ്രാൻസിലോ അമേരിക്കയിലോ അതിന്റെ ദുരിത ഫലങ്ങൾ അവസാനിച്ചിട്ടില്ല. കാരണം
ആയുധ അണിഞ്ഞുള്ള കുറെ ആളുകളെ കൊന്നുകൊണ്ടുള്ള കുറെ ആളുകളെ അടിച്ചമർത്തിക്കൊണ്ടുള്ള ഒരു വിപ്ലവം, ഒരു സമരം ജയിച്ചാൽ അതിനൊരു പ്രതി വിപ്ലവം ഉണ്ടാവും. ഇത് പ്രകൃതി നിയമമാണ് അല്ലെങ്കിൽ ചരിത്രത്തിന്റെ നിയമമാണ് എന്ന് നമുക്ക് പറയാം. ഈ മായ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ അതല്ല നല്ലത്. ജനങ്ങളെ പാകപ്പെടുത്തി എതിരാളികളെ അവരുടെ മനസ്സിലേക്ക് കടന്നുകൂടാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ശ്രമം നടത്തി അവരുടെ ഒരു മാനസാന്തരം സൃഷ്ടി, അതായത് ഗാന്ധിജിയുടെ അർത്ഥത്തിൽ നമ്മൾ ഇന്നിപ്പോ സത്യാഗ്രഹം എന്ന് പറയുന്ന അനുഷ്ഠിക്കുന്നതല്ല ഗാന്ധിജി അനുഷ്ഠിക്കുന്നു. നമ്മൾ സത്യാഗ്രഹം അനുഷ്ഠിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? കുറെ ആളുകളെ കൂട്ടി സർക്കാരിനെയോ ഭരണാധികാരികളെയോ ഭയപ്പെടുത്തി മറ്റു കാര്യങ്ങൾ നടത്തില്ല എന്ന് വരുത്തി കാര്യം സാധിക്കാനാണ്. ഗാന്ധിജി അങ്ങനെ കാര്യം സാധിക്കാനല്ല ഉദ്ദേശിച്ചത്. അതേമാതിരി വ്യാഖ്യാനിക്കേണ്ടിയിട്ടുണ്ട്, അത് എതിരാളിയുടെ മനസ്സിൽ ഒരു വീണ്ടും വിചാരം ഉണ്ടാക്കണം. എതിരാളിക്കും നമ്മെപ്പോലെയുള്ള അവകാശങ്ങളും പിന്നെ കഴിവുകളും ഒക്കെ ഉണ്ട്. അപ്പൊ അത് മനുഷ്യരാണ്. മനുഷ്യരും മനുഷ്യരും തമ്മിലുള്ള മാനസികമായ സംവാദം, അതാണ് സത്യാഗ്രഹമായിട്ട് അദ്ദേഹം ഉദ്ദേശിച്ചത്. വലിയ വ്യത്യാസമുള്ള കാര്യമാണ്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ചത് ബ്രിട്ടീഷ് പരിഷ്കാരത്തോടുള്ള ആ ഒരു ആദരവാണ്. അല്ലാതെ ഗാന്ധിജി ആരാധകനായിരുന്നു എന്ന് മാത്രം പറയുമ്പോൾ അത് ഒരു പത്രപ്രവർത്തകന്റെ റിപ്പോർട്ടിലുള്ള വൈകല്യം ആയിട്ടല്ല ഞാൻ പറയുന്നത്, പരിമിതിയാണ്. മുഴുവൻ പറയാൻ പറ്റില്ലല്ലോ, ചിലതൊക്കെ എടുത്തു പറയാൻ പറ്റില്ല. ആ എടുത്തു പറയുന്നതിൽ ഉപയോഗിക്കുന്ന വാക്കുകളുടെ ഔചിത്യം ചിലപ്പോൾ ആ വാക്കുകൾ മാത്രം നിൽക്കുമ്പോൾ തെറ്റിദ്ധരിക്കപ്പെടും. അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾ ഇന്നലെ ഇന്നും ആയിട്ട് എന്നോട് ചോദിച്ചില്ല, നിങ്ങൾ ഗാന്ധിജിയെ പിന്നെ തള്ളി പറഞ്ഞ ആർഎസ്കാരുടെ കൂടെ കൂടിയോ എന്ന് ചോദിച്ചു. അങ്ങനെയൊക്കെ വരാം. അത് എനിക്കൊന്ന് പറയാനുള്ള അതാണ്. കുറച്ചുകൂടെ എന്റെ ചില പത്രങ്ങളിലുള്ള പ്രത്യേകിച്ച് ഇംഗ്ലീഷ് പത്രങ്ങളില് ഹിന്ദു ഞാൻ എടുത്തു നോക്കി, എല്ലാ പത്രങ്ങളും ഞാൻ വായിച്ചില്ല. അപ്പൊ അതിൽ കുറെ കൂടി ബാലൻസ്ഡ് ആയിട്ടും ക്രമീകൃതമായിട്ടുമാണ് കൊടുത്തിട്ടുള്ളത് കണ്ടു. വേറെ ചില ചിലയിടത്തൊക്കെ ദേശീയതയെ കുറിച്ചുള്ള മാർക്സിന്റെ പ്രവചനം വിഡിത്തമാണെന്ന് ഞാൻ പറഞ്ഞ അത് ശരിയാണ്. ഞാൻ പറഞ്ഞത് ശരിയാണ്. മാർക്സിനെ കുറിച്ച് ഞാൻ വിമർശിക്കുമ്പോൾ അതിന്റെ അർത്ഥം മാർക്സിന്റെ എതിരാളികളൊക്കെ ഞാൻ അനുകൂലിക്കുന്നു എന്നല്ല, മാർക്സിനെ മാത്രമായിട്ട് ഞാൻ വിമർശിച്ചു എന്നല്ല. പക്ഷെ മാർക്സ് മനസ്സിലാക്കിയ മാർക്സും ദൈവമല്ലല്ലോ, ദൈവത്തിന് നിഷേധിച്ച മാർക്സിനും ദൈവത്തിന്റെ സ്ഥാനം കൊടുത്തുകൊണ്ടാണ് ഇപ്പൊ മാർക്സിസ്റ്റുകൾ എന്ന് പറയുന്ന ആളുകൾ നടക്കുന്നത്. പക്ഷെ അവർക്ക് അവരാരും മാർക്സിനെ വായിച്ചവരോ മനസ്സിലാക്കിയവരോ ആണെന്ന് എനിക്ക് തോന്നാറില്ല. അവരുമായി സമ്മതിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ പ്രസ്ഥാനങ്ങളും പ്രബന്ധങ്ങളും ഒക്കെ വായിക്കുമ്പോൾ തോന്നാറില്ല. കാരണം മാർക്സിന്റെ ജീവിതകാലത്ത് തന്നെ അദ്ദേഹം രണ്ടു മൂന്ന് കാര്യങ്ങളിൽ, ഒന്ന് ഈ മുതലാളിത്തം എന്ന് പറയുന്ന കാപ്പിറ്റലിസം എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന മൂലധനം അധിഷ്ഠിതമായ മത്സരാധിഷ്ഠിതമായ സമൂഹമുണ്ടല്ലോ, അതിന്റെ മൂപ്പറ്റി ഇനി കൊഴിഞ്ഞു പോവുകയും വേണ്ടു. അതെങ്ങനെ കഴിഞ്ഞു പോവാ? അതിനെ എതിർക്കുന്ന അതോടുകൂടിയിട്ട് വർഗ്ഗങ്ങളുടെ സാമ്പത്തിക വർഗ്ഗങ്ങള് ചേരികളായി തിരിഞ്ഞു, ഒരു മധ്യവർഗം അതിന്റെ മേലെ ഒന്ന് താഴെ ഒന്ന് അതൊക്കെ പോയി പ്രവൃത്തി ജോലി തൊഴില് അതുകൊണ്ടുള്ള ദൈനംദിന വേതനം കൊണ്ട് മാത്രം ജീവിക്കുന്ന മറ്റൊന്നുമില്ലാത്ത ആളുകള്, പിന്നെ മാർക്സിനൊരു പാരമ്പര്യമുണ്ടല്ലോ, അത് യഹൂദ പ്രവാചകന്മാരുടെ പാരമ്പര്യമാണ്, അതിശയോക്തികൾ അങ്ങേയറ്റത്തുള്ള അതിശയോക്തികൾ. അത് അദ്ദേഹം പ്രവർത്തിച്ചിപ്പോ യു ഹാവ് നത്തിങ് ടു ലൂസ്, പലരും നഷ്ടപ്പെടാനില്ലായിരുന്നു. അവർ ചിലർക്ക് വീടില്ലായിരിക്കും, ചിലർക്ക് കുടുംബമില്ലായിരിക്കും, പക്ഷെ നഷ്ടപ്പെടാൻ പലതും അവരുടെ ദേശം ദേശസ്നേഹം കുടുംബം പലതും നഷ്ടപ്പെടാൻ അവർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ യു ഹാവ് നത്തിങ് ടു ലൂസ് ആൻഡ് ടു ഗെയിൻ എ ഹോൾ വേൾഡ് എന്ന് പറഞ്ഞ് അവരെ പ്രലോഭിപ്പിക്കുക. അവർ ഹോൾ വേൾഡ് ഇന്ന് വരെ എവിടെ ഉണ്ടായിട്ടില്ല. ഈ വർക്കേഴ്സ് പോളിറ്റേറിയറ്റ് എന്ന് വിളിക്കപ്പെട്ടിരുന്ന വർക്കേഴ്സ് റഷ്യയിലായി വിജയിച്ചു വിപ്ലവം നടത്തി എന്നൊക്കെ പറയുന്നവര് പോലും, ഭാഗ്യവശാൽ എനിക്ക് ആ കാലത്ത് സോവിയറ്റ് യൂണിയൻ ഇല്ലാതാവുന്നതിന്റെ തൊട്ട് മുമ്പ് കുറച്ചു കാലം മൂന്നാല് വർഷം അവിടെ മോസ്കോ സർവകലാശാലയിലും ലെനിൻഗ്രാഡ് അന്നത്തെ ലെനിൻഗ്രാഡ് സർവകലാശാലയിലും ഒരു അതിഥിയായിട്ട് അധ്യാപകനായി ഗവേഷകനായി പോകാൻ അവസരം കിട്ടി. അവർക്കാർക്കും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല സമത്വം ഉണ്ടായിരുന്നില്ല. ഫ്രഞ്ച് റെവല്യൂഷന്റെ കാലം മുതൽക്ക് സത്യം സമത്വം സ്വാതന്ത്ര്യം ഒക്കെ പറഞ്ഞിരുന്നു. അതിനേക്കാൾ
മുന്നിലെത്തിയിട്ടുള്ള ഒരു വിപ്ലവമാണ് റഷ്യയിൽ ഉണ്ടായത് 1917 എന്ന് പറയപ്പെട്ടിരുന്നെങ്കിലും അത് കഴിഞ്ഞ് എത്രയോ ഒരു 19 വർഷം കഴിഞ്ഞിട്ട് പോലും ഞാൻ അവിടെ ചെന്നപ്പോ ചെല്ലുമ്പോ എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു അവിടെ 1-ാം ക്ലാസ്, 2-ാം ക്ലാസ്, 3-ാം ക്ലാസ് ഒന്നുമില്ല തീവണ്ടിയില് അങ്ങനെയൊക്കെ ഉണ്ട് റിസർവേഷൻ ഉണ്ട് 1-ാം ക്ലാസ്, 2-ാം ക്ലാസ്, 3-ാം ക്ലാസ് ഒക്കെ പൊതുവെ എല്ലാവർക്കും കൂടി ഉള്ളത് അതേമാതിരി അവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്കിടയിൽ അവിടെ അക്കാദമിക്സിനാണ് ഒരു സർവകലാശാല ഏറ്റവും പ്രമാണിയായിട്ടുള്ള ആള് അയാൾ തമ്മില് പിന്നെ മുഖത്തെ അങ്ങനെ കൈ വെച്ച് മൂടി നിന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ അയാൾ സംസാരിക്കുമ്പോൾ പ്രൊഫസർമാരൊന്നും സംസാരിക്കാൻ പാടില്ല അയാൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റും സ്വന്തമായിട്ടൊന്നും പറയാൻ പാടില്ല പിന്നെ ലെക്ചറേഴ്സ് എന്നുള്ള നിലയും ഉണ്ടായിരുന്നു അവിടെ അവർക്കൊന്നും പറയാൻ പാടില്ല വിദ്യാർത്ഥികൾക്ക് ചോദ്യം ചോദിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല വിദ്യാർത്ഥികൾ അധ്യാപകർ പറയുന്നത് കേൾക്കുക ചർച്ചകൾ ഉണ്ടായിരുന്നില്ല ഇവിടെ ഏത് അഭ്യസ്ത വിദ്യനല്ലാത്ത ഏതൊരാൾക്കും ചോദ്യം ചോദിക്കാൻ ചർച്ച ചെയ്യാതും പിന്നെ ബന്ധുക്കളും സ്ട്രൈക്കുകളും ഒക്കെ സംഘടിപ്പിക്കാനും കഴിയുന്ന സോവിയറ്റ് യൂണിയനിൽ അതുണ്ടായിരുന്നില്ല എന്റെ അവസാന കാലത്താണ് ഞാൻ തെറ്റിയത് കുറെ കൂടി ലിബറൽ ആയിട്ട് ഗോപക്ഷേമന്റെ കാലത്താണ് എങ്കിലും അവര് അവിടുത്തെ ഇന്ത്യയെ പറ്റിപ്പിടിക്കാൻ ശ്രമിച്ചിരുന്ന യുവാക്കള് പലപ്പോഴും എന്റെ അടുത്തും എന്നെ പോലെ അവിടെയുള്ള ഇന്ത്യക്കാരായിട്ടുള്ള പ്രൊഫസർമാരുടെ അടുത്തൊക്കെ വരാറുണ്ട് സ്വകാര്യമായിട്ട് അവര് പറയും ഞങ്ങളതൊക്കെ വിശ്വാസികളാണ് ഞങ്ങളുടെ കുടുംബക്കാരൊക്കെ വിശ്വാസികളാണ് 19 കൊല്ലത്തെ നിരീശ്വര മതത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പിന്നെ ആശയത്തിന്റെ ഭരണം നടന്ന രാജ്യത്താണ് ഈ പറയുന്നത് ഞങ്ങളുടെ കുടുംബക്കാരൊക്കെ വിശ്വാസികളാണ് അപ്പൊ അവരുടേത് എന്ന് പറയുന്നത് ഈ റോമൻ കാതലിക് ചേർച്ച് അല്ല ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചേർച്ച് എന്ന് പറയുന്ന ചേർച്ചാണ് ഏതാണ്ട് മാതിരി തന്നെ പക്ഷെ മാതാവിക്ക് പോരാ അവരുടേതായ ഒരു അധ്യക്ഷനായിരുന്നു എന്ന് മാത്രം എല്ലാവരും അത് ശരിയുമാണ് വലിയ മതവിശ്വാസികളാണ് രഷ്യക്കാര് സോവിയറ്റ് യൂണിയന്റെ അവസാന കാലം വരെ അങ്ങനെ ആയിരുന്നു പക്ഷെ അവരൊന്ന് കൂട്ടിച്ചേർത്തിരുന്നു എന്താണെന്ന് വെച്ചാല് അവരുടെ ദേശീയതയും അവരുടെ സോഷ്യലിസം ഒക്കെ ഉണ്ടായിട്ടും ഞങ്ങള് പക്ഷെ പള്ളിയിൽ പോകാറില്ല രണ്ട് കാരണങ്ങളാണ് ഒന്ന് 1917 ഏതാണ്ട് പകുതിയോളം പള്ളികൾ നശിപ്പിച്ച് തിയേറ്ററുകളിലാക്കി ഹോട്ടലുകളാക്കി റിസോർട്ടുകളൊക്കെ ആക്കി മാറ്റി ബാക്കി പകുതി അവിടെ നിർത്തി അപ്പോഴേക്കാർക്ക് മനസ്സിലായി ഇത് ലോകം അംഗീകരിക്കുകയില്ല ഈ തരത്തിലുള്ള നാശം എന്നിട്ട് ബാക്കിയെല്ലാം നിർത്തി പക്ഷെ വളരെ സൂത്രത്തില് അധികൃതന്മാർ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാല് പള്ളികളിലൊക്കെ ബിഷപ്പ്മാരായിട്ട് ബോൾഷെവിക് നേതാക്കന്മാരെ നിശ്ചയിച്ചു വിശ്വാസം ഉണ്ടോ ഇല്ലെന്നുള്ള പ്രശ്നമില്ല അവർക്ക് അവരാണ് അധികാരം നടത്തിയത് അത് മാത്രമല്ല ആ പള്ളിയിൽ പോകുന്ന ആളുകളെയൊക്കെ കണക്കെടുക്കുകയും ചെയ്തു അപ്പൊ അങ്ങനെ ഒരു 3-4 ആഴ്ച പ്രാർത്ഥിക്കാനോ പ്രസംഗം കേൾക്കാനോ പോവുകയാണെങ്കിൽ ഞായറാഴ്ചകളിൽ പോവുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ ഞങ്ങളോട് പറഞ്ഞിരുന്ന കാര്യമാണ് പിന്നെ ഞങ്ങൾക്ക് പിന്നെ പരീക്ഷ പാസ്സാകാൻ കഴിയില്ല ജോലി കിട്ടിയില്ല ഞങ്ങളും ഞങ്ങളുടെ കുടുംബക്കാരും ഒക്കെ സൈബീരിയയിൽ ചെന്ന് അവസാനിക്കും എന്നുള്ള ഭയമാണുള്ളത് പക്ഷെ അന്നത്തെ അവിടുത്തെ പ്രചാരകരെന്തായിരുന്നു വെച്ചാല് ഈ യുക്രീവാദത്തിന്റെ വിജയം ഭൗതികവാദത്തിന്റെ വിജയത്തിന്റെ ഫലമായിട്ട് പള്ളികളിലൊന്നും ആളില്ല ചുരുക്കം ചില വയസ്സന്മാര് മാത്രമേ അവിടെ പോകാറുള്ളൂ ശരിയാണ് വയസ്സന്മാരേ ഉള്ളൂ അവർക്ക് പിന്നെ ഭയപ്പെടാനൊന്നുമില്ല നേടാനോ ഒന്നുമില്ല അങ്ങനെയുള്ള ആളുകളും പറ്റും തെറ്റയാത്ത കുറച്ച് ആൾക്കാർ മാത്രമേ പള്ളികളിൽ പോകാറുള്ളൂ ചെറുപ്പക്കാർ പോകാത്തതിന്റെ കാരണം സർക്കാർ പറഞ്ഞിരുന്നത് അവർക്ക് മതവിശ്വാസവും ഈശ്വരവിശ്വാസവും ആത്മീയതയൊക്കെ ഇല്ലാതായി ഭൗതികവാദികളായി മാറി എന്നാണ് അങ്ങനെ അല്ലായിരുന്നു നേരെ മറിച്ചായിരുന്നു അവരൊക്കെ ഉള്ളിലെ വിശ്വാസം വെച്ച് പൊറ്റുകയും പുറമേക്ക് ആ വിശ്വാസത്തിന്റെ പ്രകടനം സ്വയം നിയന്ത്രിക്കുകയും ചെയ്തവരാണ് അതേമാതിരി തന്നെ അവിടുത്തെ ഗവേഷക വിദ്യാർത്ഥികൾ തന്നെയാണ് അവർക്ക് ഒരു അലിഖിത നിയമം സോവിയറ്റ് യൂണിയനിലുണ്ടായി എന്താണെന്ന് വെച്ചാല് ഈ എന്തെങ്കിലും ഒരു പ്രബന്ധം എഴുതുമ്പോ എന്തായാലും അതില് പിന്നെ മാർക്സിന്റെ ലെനിന്റെ സ്റ്റാലിന്റെ ഉദ്ധരണികൾ ധാരാളം ചേർക്കണം ആവശ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചേർക്കണം അതൊക്കെ ഉണ്ടോ ഇല്ലോ എന്നുള്ളതാണ് ആ പ്രബന്ധത്തിന്റെ മേന്മ നിർണയിക്കുന്നതിൽ പ്രധാനമായ ഒരു വശം അതില്ലെങ്കിൽ ആർക്കൊന്നും കിട്ടില്ല ഡിഗ്രി കിട്ടില്ല ജോലി കിട്ടില്ല അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അവിടെ മാതാപിതാക്കള് മക്കളെയും
മക്കള് മാതാപിതാക്കളെയും അധ്യാപകര് വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥികൾ അധ്യാപകരെയും പരസ്പരം ചാരവൃത്തി നടത്തി ഗവൺമെന്റിലേക്ക് റിപ്പോർട്ട് ചെയ്യണം. അവര് പിന്നെ അത്ര സുഖകരമല്ലാത്ത എല്ലാ അഭിപ്രായങ്ങളും വെച്ച് പുലർത്തുന്നവരാണെങ്കിൽ അവരെ തെരഞ്ഞെടുത്ത് ശിക്ഷിക്കണം. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വലിയ ജയിലാണ് ആ വിപ്ലവത്തിന്റെ ഫലമായിട്ട് അവിടെ ഉണ്ടായത്. ഞാൻ പറഞ്ഞു തന്നത് ഇന്നലെ തന്നെ ചിലത് എന്നോട് ചോദിക്കണ്ട, ഇന്നത്തെ ആ പ്രസംഗത്തിന് ശേഷം നിങ്ങൾ എന്തിനാണ് ഈ ദേശീയതയും മറ്റു സംബന്ധിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിലുള്ള കാര്യങ്ങള് കൂടുതൽ പറഞ്ഞത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കണ്ടായി. കൂടുതൽ പറഞ്ഞത് കാരണം കൂടുതൽ അറിയപ്പെട്ടതും നമ്മൾ അനുഭവിച്ചതും അവരുടെ കീഴിൽ നമ്മൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ നമ്മളെ ബാധിച്ചതുമായ കാര്യങ്ങളായതുകൊണ്ടാണ്. അപ്പൊ ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ഇന്ത്യക്ക് ഭാരതം എന്ന് നമ്മൾ വിളിക്കുന്ന രാജ്യത്തിന് ഒരു ദേശീയതയും ദേശീയ പാരമ്പര്യവും ഉണ്ടായിരുന്നുവോ ഉണ്ടോ? ഇനി ഇല്ലെങ്കിൽ അല്ലെങ്കിൽ കുറവാണെങ്കിൽ അത് വളർന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ഈ വിഷയത്തെ കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. പലരും വിചാരിക്കുന്നത് പിന്നെ അടുത്ത കാലത്താണ് ചരിത്ര പദ്ധതി ഒരു ചരിത്ര ഗവേഷണ പദ്ധതിയെ പറ്റി വിശദമായി അന്വേഷണങ്ങൾ നടത്തിയിട്ട് ഹിസ്റ്റോറിക്കൽ മെഥഡ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ചരിത്രത്തിന്റെ തത്വശാസ്ത്രം തന്നെ പാഠ്യവിഷയമാക്കുന്ന ഒരു ഒരു ശാഖ വളർന്നു വന്നത്. മുമ്പ് അതുണ്ടായിരുന്നില്ല. അപ്പൊ അതനുസരിച്ച് ഉള്ള ചില കാര്യങ്ങൾ നമ്മൾ ഓർമ്മിക്കേണ്ട എന്താണെന്ന് വെച്ചാല് പ്രമാണങ്ങളാണ് കാര്യം. അത് എത്തേണ്ടതുണ്ട്, അതിനെ വ്യാഖ്യാനിക്കണം. പ്രമാണങ്ങൾ അടിസ്ഥാനം, വ്യാഖ്യാനം രണ്ടാം ഭാഗം, ഈ രണ്ടും ചേർന്നതാണ് ചരിത്ര പഠനം. അപ്പോ പണ്ട് തന്നെ ഭാരതം ഭാരതം എന്ന് പറഞ്ഞ രാജ്യം എവിടെ ഉണ്ടായിരുന്നു? അത് ആലോചിക്കുന്നില്ല നമ്മൾ. സാക്ഷരത ഏതാണ്ട് 50% ആളുകൾക്ക് മാത്രം ഉണ്ടായിരുന്ന ഒരു രാജ്യത്തില് എന്ത് ദേശീയബോധം ഉണ്ടാവുക? അന്ന് 90% ആളുകള് അധികൃത വർഗങ്ങളിൽപ്പെട്ടവരാണ്. ബ്രാഹ്മണരോ ക്ഷത്രിയരോ അല്ലാത്തവർക്ക് രാജ്യ കാര്യങ്ങളിൽ ഒരു പങ്കും ഇല്ലായിരുന്നു. അവരങ്ങനെ കഴിഞ്ഞു കൂടുന്നു. മറ്റുള്ളവരുടെ അധികാരത്തിന് കീഴ്വഴങ്ങിയോ എതിർത്ത് നശിച്ചോ കഴിഞ്ഞുകൂടിയെന്നല്ലാതെ അവർക്ക് അവകാശങ്ങളുണ്ടായിരുന്നില്ല. ആ ഭാരതത്തിന് ഒരു ദേശീയ ഭാരതം പണ്ട് പണ്ടേ മുതൽ ഉണ്ടായിരുന്ന ദേശീയ ബോധം ഒരാള് എന്നോട് ചോദിച്ചെങ്ങനെയാണെന്ന് വെച്ചാല് ചന്ദ്രഗുപ്തന്റെയും അശോകന്റെയും ഒക്കെ കാലത്തുണ്ടായിരുന്ന ദേശീയ ബോധം അതിന് നമ്മൾ ഇന്നത്തെ കാഴ്ചപ്പാടിലാണോ കാണേണ്ടത്? പഴയ അന്നത്തെ കാഴ്ചപ്പാട് പറഞ്ഞാൽ എത്ര പേര് ഇന്ത്യയില് അന്നത്തെ കാലത്ത് ഇപ്പൊ 4th century BC ബിഫോർ ക്രൈസ്റ്റ് 4th century ചന്ദ്രഗുപ്തനെ പറ്റി കേട്ടിരുന്നു, അശോകനെ പറ്റി. വലിയ ആളാണ്, പിന്നീടാണ് ബ്രിട്ടീഷുകാരാണ് അശോകന്റെ മഹത്വം നമ്മളെ മനസ്സിലാക്കിയത്. നമ്മൾ പറഞ്ഞുപോയിരുന്നു നമുക്ക് ആ ലിപി സമ്പ്രദായം പോലും അറിയാവുന്ന അല്ലായിരുന്നു. ബ്രാഹ്മി എന്ന് പറയുന്ന ആ കാലത്തെ പ്രാചീന ലിപി സമ്പ്രദായം ആർക്കും അറിയാതെ എത്രയോ 100 കടന്നുപോയി. പിന്നെ ബ്രിട്ടീഷുകാരായ ചില പണ്ഡിതന്മാര് വന്നിട്ടാണ് വളരെ അധ്വാനിച്ചിട്ട് ഈ ബ്രാഹ്മി ലിപി വീണ്ടും കണ്ടെത്തുകയും അതനുസരിച്ച് എല്ലാ ലിപിയിലും ഇങ്ങനെ അശോകൻ എന്നുള്ള പേര് പോലെ അതിലുണ്ടായിരുന്നില്ല. ദേവാനാം പ്രിയ പ്രിയ എന്ന ദേവ പിന്നെ പ്രിയം മകൻ എന്നൊക്കെ ഉള്ള പിന്നെ വിശേഷണങ്ങളോടുകൂടിയ ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യകാലത്ത് ബ്രിട്ടീഷുകാരായ ചരിത്രകാരന്മാര് അതായത് 19th century ചന്ദ്രഗുപ്തനെ പറ്റിയും അശോകനെ പറ്റിയൊക്കെയുള്ള പ്രബന്ധങ്ങൾ ആദ്യമായി എഴുതിയപ്പോൾ അത് ജെയിംസ് മില്ലാണെങ്കിലും ശരി പിന്നീട് വിൻസെന്റ് സ്മിത്ത് ആണെങ്കിലും ശരി ഒക്കെ എഴുതി വന്നപ്പോഴോ അതാരാണ് ഈ പിന്നെ ദേവാനാം പിയ എന്ന് പറയുന്ന ഒരാള് അയാൾ സിലോണിലെ രാജാവായിരുന്നു, ഇന്ത്യയിൽ ഭരിച്ചിരുന്നു, അതൊരു വെറും സൂര്യസങ്കല്പമായിരുന്നു എന്നൊക്കെയാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ആ കാലത്തുള്ള ഇന്ത്യൻ ആന്റിക്വാറി ഹിഗ്രാസ്യ ഇന്ത്യക്ക മുതലായ ബ്രിട്ടീഷുകാരൻ നടത്തിയ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഗവേഷണ പത്രികകളിൽ വന്നിരുന്ന സംശയങ്ങളും വാദപ്രതിവാദങ്ങളും ഒക്കെ അത്രയും നമുക്കുണ്ടായിരുന്നില്ല. ചന്ദ്രഗുപ്തനെ കുട്ടിയോ അശോകനെ പറ്റിയോ ഗുപ്ത സാമ്രാജ്യത്തെ പറ്റിയോ ഒന്നും അറിഞ്ഞിരുന്നില്ല. പിന്നെ ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യയെ ഏകീകരിച്ചു പല കാലത്തിലും പല കാലത്തിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സൈനികമായിട്ട് താന്ത്രിക തന്ത്രപരമായിട്ടൊക്കെ ഏകീകരിച്ചു. അവരൊരു ഭരണ സമ്പ്രദായം ഇന്ത്യക്ക് ഏകീകൃതമായ ഒരു ഭരണ സമ്പ്രദായം ഉണ്ടാക്കി. അതിൽ അവരുടെ ചരിത്രമാണ് കാര്യമായിട്ട് പഠിപ്പിച്ചു തന്നത്. ആ ചരിത്രത്തിന്റെ ഊന്നൽ എന്താണെന്ന് വെച്ചാല്
ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യം പണ്ടേ പണ്ട് പണ്ടേ മുതൽക്ക് വിദേശ ശക്തികളുടെ സ്വാധീനത്തിനും നിയന്ത്രണത്തിനും വിധേയമായിരുന്നു. അതായത് വിദേശി ആക്രമണങ്ങളുടെ വിദേശീയ ഭരണങ്ങളുടെ ഒരു പരമ്പരയാണ് ഇന്ത്യ ചരിത്രം. അതിപ്പോ അലക്സാണ്ടറുടെ അലക്സാണ്ടർ ഇന്ത്യയിൽ വന്നിട്ടില്ല എന്ന രഹസ്യം പലർക്കും അറിയില്ലായിരുന്നു. അലക്സാണ്ടർ ഗ്രീക്കുകാരനായിരുന്നു, വലിയ സൈനിക നേതാവൊക്കെ ആയിരുന്നു. അദ്ദേഹം ഉത്തരേന്ത്യയിലെ ഒരു ഭാഗത്ത് വന്ന് ചില യുദ്ധങ്ങൾ ചെയ്തു, കുറെ പുരുഷോത്തമൻ എന്ന രാജാവായിട്ടും അല്ലെങ്കിൽ പോവുകയും ചെയ്തു. ഇന്ത്യ ആക്രമണം കൂടിയിട്ടൊന്നുമില്ല. പക്ഷെ ആദ്യകാലത്ത് എഴുതിയിരുന്ന, അതായത് 20-ആം നൂറ്റാണ്ടിലെ 1919-20 എഴുതിയിട്ടുള്ള വിൻസെന്റ് സ്മിത്തിന്റെ ഏൻഷ്യന്റ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ വരെ 80-ലധികം പേജുകളാണ് അലക്സാണ്ടറുടെ ഇന്ത്യൻ ആക്രമണത്തിന് വേണ്ടി ചെലവാക്കിയിരുന്നത്. അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായിട്ടില്ല, ഇന്ത്യയുടെ അതിർത്തിയിലായി വന്നിട്ടുള്ളൂ. അങ്ങനെയായിരുന്നു നമ്മുടെ ചരിത്രം എടുത്ത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന് ആദ്യമായിട്ട് എഴുതി തുടങ്ങി. നമ്മുടെ ആളുകളെ വളരെ കഴിഞ്ഞാണ് ഇന്ത്യക്കാരതില് കടന്ന് കൂടിയത്. എ.എൽ ഭാഷം എന്ന ഇംഗ്ലീഷുകാരനായ, ഓസ്ട്രേലിയയിലെ ജനിച്ച ഇംഗ്ലീഷുകാരനായി ജീവിച്ച പണ്ഡിതൻ, അദ്ദേഹം ദി വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ എന്ന് ഇന്ത്യയെ പറ്റിയിട്ട് വളരെ അഭിമാനത്തോടും ആവേശത്തോടും കൂടിയിട്ടുള്ള എഴുതിയിട്ടുള്ള പുസ്തകമുണ്ട്. അതിൽ പറയുന്നത് ഇന്ത്യക്കാർ ഈ ആദ്യകാലത്ത് 19-ആം നൂറ്റാണ്ടും 20-ആം നൂറ്റാണ്ടിന്റെ ആദ്യഘട്ടങ്ങളിലുമൊക്കെ ജർമ്മൻകാര് ഫ്രഞ്ചുകാര് ഇംഗ്ലീഷുകാരൊക്കെ ആളുകൾ ഇന്ത്യാ ചരിത്രത്തിൽ താല്പര്യമെടുത്ത് എഴുതിയൊക്കെ ഇന്ത്യക്കാരുടെ നിലപാട് എന്തായിരുന്നു? അവര് താക്കോൽ ദ്വാരത്തെ കീ ഹോൾ ഒബ്സർവേഴ്സ് ആയിരുന്നു. താക്കോലിന്റെ പഴുവുണ്ടാവും, താക്കോൽ പഴുവിലൂടെ ആ ചരിത്രം നോക്കിക്കാണാൻ മാത്രം അവകാശമുണ്ടായിരുന്ന ആളുകളാണ്. അവർക്ക് ശബ്ദമില്ലായിരുന്നു, അവർക്ക് പ്രാതിനിധ്യമില്ലായിരുന്നു എന്നാണ് 20-ആം നൂറ്റാണ്ടിന്റെ ആദ്യത്തെ 2 ദശകങ്ങൾക്ക് ശേഷം എഴുതപ്പെട്ട പുസ്തകങ്ങളിൽ വരെ ഉണ്ടായിരുന്നത്. പിന്നീടാണ് ഏതാണ്ട് സ്വാതന്ത്ര്യം കിട്ടി തുടങ്ങിയിട്ടുള്ള കാലം മുതൽക്കാണ് പിന്നെ മജുംദാറെ പോലെയുള്ള ആളുകൾ മറ്റു പല ആൾക്കാരും വന്നു ഇന്ത്യയെ പറ്റി എഴുതാൻ തുടങ്ങി. അപ്പൊ അവരെന്താ ചെയ്തത്? അവര് ആ ബ്രിട്ടീഷുകാരും ജർമ്മൻകാരും സഞ്ജയറും ഒക്കെ എഴുതിയതിനെ തള്ളിക്കളഞ്ഞ് മറ്റു പ്രമാണങ്ങളൊന്നും ആസ്വദിക്കാൻ അവർക്കുണ്ടായില്ല. അപ്പൊ പിന്നെ അതിശയോക്തിപരമായിട്ട് ഇന്ത്യയെ പറ്റി എഴുതി. അതിനെപ്പറ്റി ആദ്യം പറഞ്ഞത് മാക്സ് മുള്ളറൊക്കെ അതിന്റെ വിക്ടിംസ് ആയിരുന്നു. മാക്സ് മുള്ളറൊക്കെ എഴുതിയതിന്റെ വലിയ കേമാണ്. പക്ഷേ ഓറിയന്റലിസം എന്ന ഒരു തത്വ സംഹിതയാണ് അദ്ദേഹത്തിന്റെയൊക്കെ മുമ്പിലുണ്ടായിരുന്നത്. അതെന്താണെന്ന് വെച്ചാല് ഈ ഓറിയന്റലിസം പൗരസ്ത്യ സംസ്കാരം അത് വലിയ കേമമായിരുന്നു. പക്ഷെ അതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാല് പാശ്ചാത്യ സംസ്കാരത്തില് ജനങ്ങള് ഭൗതികവാദത്തിൽ ഊന്നിക്കൊണ്ട് ചിന്തിച്ചപ്പോൾ ഇന്ത്യയിലുള്ള ആളുകൾ മുഴുവൻ ആത്മീയവാദത്തില് ആണ് ഇരുന്നത്. ഇന്ത്യയുടെ സംസ്കാരം ആത്മീയ സംസ്കാരമാണ്. അപ്പൊ ഇന്ത്യയില് മൗര്യ സാമ്രാജ്യം പോലെ വലിയൊരു സാമ്രാജ്യവും അതിന്റെ തത്വചിന്ത ആവിഷ്കരിക്കാനുള്ള കൗടില്യന്റെ അർത്ഥശാസ്ത്രം പോലെയുള്ള ഒരു മഹാഗ്രന്ഥവും ലോകത്തിലാദ്യമായി തന്നെ രാഷ്ട്രീയ തത്വചിന്തയ്ക്ക് വളരെയധികം വളർന്നിട്ടുള്ള ഒരു ചക്കക്കൂടുണ്ടാക്കിയത് കൗടില്യന്റെ അർത്ഥശാസ്ത്രമാണ്. അങ്ങനൊന്നും ഭാരതത്തിൽ ഉണ്ടായതായിട്ട് ഓറിയന്റലിസ്റ്റ് വിശ്വാസമില്ല. അവർ പറഞ്ഞത് ഇന്ത്യക്കാരെല്ലാം കാട്ടിപ്പോയി തപസ് ചെയ്യുന്നവരാണ് എന്നുള്ള ധാരണ ഉണ്ടാക്കുന്നതാണ്. മറ്റുള്ളവര് ബ്രിട്ടീഷുകാർ എഴുതിയതിന് പകരം വെച്ചിട്ട് പകരം വെച്ചുകൊണ്ട് ഇവിടുത്തെ ആളുകൾ എഴുതി വളരെ മോശം കാര്യമല്ല. സാങ്കല്പികമായ ഒരു ദേശീയതയാണ് അവർക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ഉന്നയിക്കുന്നത്. ഇന്ത്യക്ക് പണ്ടൊരു ദേശീയത ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരുടെ വരവിന് മുമ്പ് ഇന്ത്യ എന്ന രാജ്യം തന്നെ ഉണ്ടായിരുന്നില്ല. ഇന്ത്യ എന്നൊരു സങ്കല്പം ഉണ്ടായിരുന്നു, അത് സാംസ്കാരികമായ ഒരു സങ്കല്പം. പിന്നെ ഭാഷകൾ തമ്മിൽ ചില അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൊള്ളക്കൊടുക്കുകൾ ഉണ്ടായല്ലോ. ഇപ്പൊ സംസ്കൃതം വന്നു, സംസ്കൃതത്തിന്റെ സ്വാധീനത്തിലും ദ്രാവിഡ ഭാഷകൾ ഉയർന്നു വളർന്നു. അങ്ങനെയൊക്കെ വന്നപ്പോ ഇപ്പൊ കാളിദാസ കൃതികളാണെങ്കിൽ അല്ലെങ്കിൽ രാമായണം മഹാഭാരതം മുതലായ പുരാണേതിഹാസങ്ങളൊക്കെ ആണെങ്കിൽ അതൊക്കെ ആർക്കിടയിലാണ് പ്രചരിച്ചത്? അക്ഷരാഭ്യാസമുള്ളവർക്കിടയിൽ അല്ലെങ്കിൽ അവരെ കേൾക്കുന്ന കുറച്ച് ആളുകൾക്കിടയിൽ, ഒരു ചെറിയ ശതമാനം ആളുകൾക്കിടയിലാണ് ഈ ഇന്ത്യ ഭാരതം അന്നത്തിണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ ചെറിയ ചെറിയ രാജ്യങ്ങൾ ചെറിയ അവര് നാട്ടുമ്പുറത്ത് കൃഷിക്കാരുടെ ഒക്കെ അടുക്കലായിട്ട് കഴിഞ്ഞുകൂടിയെന്നല്ലാതെ ദേശീയതയെക്കുറിച്ചും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ ഭാരതത്തിന് പണ്ടൊരു ദേശീയത ഉണ്ടായിരുന്നു,
അത് ബ്രിട്ടീഷുകാർ നശിപ്പിച്ചു എന്ന് പറഞ്ഞതിന് യാതൊരു അർത്ഥമില്ല. അതായത് ചരിത്രം പ്രമാണങ്ങളെ ആശ്രയിച്ചാണ് എഴുതപ്പെടേണ്ടതെങ്കിൽ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഭാരതത്തിൽ ഉണ്ടായിരുന്നത് കുറെ നാട്ടുരാജ്യങ്ങൾ, അവരുടെ ഇടയിൽ ക്ഷത്രിയരും ബ്രാഹ്മണരുമായിട്ടുള്ള അക്ഷരാഭ്യാസമുള്ള ചെറിയൊരു ശതമാനം ആളുകൾ അവരന്യോന്യം ആശയവിനിമയം ചെയ്തു. അതിൽ ദക്ഷിണേന്ത്യ വളരെ വളരെ പിന്നിലായിരുന്നു. മലയാള ഭാഷയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. മലയാള ഭാഷ ഉണ്ടാകുന്ന ഒരു 14-15 നൂറ്റാണ്ടിൽ മാത്രമേ ഉള്ളൂ. ഇന്നിപ്പോ ചിലർ വാദിക്കുന്നത് അങ്ങനെയല്ല, BC അശോകൻ കേരള പുതോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ശാസ്ത്രങ്ങൾക്കിടയിൽ അദ്ദേഹം സമ്പർക്കം പുലർത്തിയ ദ്രാവിഡ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ കേരള പുതോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കേരളീയരെ പറ്റിയാണ്, കേരളീയരെ പറ്റിയല്ല. കാരണം അന്ന് കേരളമില്ല. അശോകൻ നിർദ്ദേശിച്ചത് ചേര ചോള പാണ്ഡ്യന്മാരുടെ കൂട്ടത്തിൽ ചേരന്മാരെയാണ്. ആ ചേരന്മാരെ കേരളമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവര് ആദ്യ ചേര വംശക്കാര് എന്ന ഇന്നത്തെ തമിഴ്നാട്ടിലെ കൃഷ്ണപ്പള്ളി ആ പരിസരത്തിലുള്ള കരൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഇപ്പൊ ഉണ്ടത് അവിടെ ചില പഴയ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ട്. അത് കേന്ദ്രമാക്കി ആ പ്രദേശത്ത് വാണ കുറച്ച് ആളുകൾ ആണ്. അവർക്ക് ഇന്നത്തെ കേരളമായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. എങ്കിലും കേരളത്തിന് അങ്ങനെ ഉണ്ടായിരുന്നു. കേരളം കോളമന്റെ കാലം മുതൽക്ക് പെണ്ണത്തേക്കും ചന്ദനവും ഗുരുങ്ങളും ഒക്കെ കയറ്റി, അതായത് 10-ാം നൂറ്റാണ്ട് BC. ഇങ്ങനെയൊക്കെയുള്ള വിശ്വാസങ്ങൾ നമ്മള് പ്രചരിപ്പിച്ചു തുടങ്ങി. അങ്ങനെയാണ് ഭാരതത്തിന് ഒരു ദേശീയത, പ്രാചീന ദേശീയതയുണ്ട് എന്ന് ആളുകള് മനസ്സിലാക്കാനുള്ള ശ്രമം നടന്നത്. പിന്നീട് ഇപ്പൊ ദേശീയത ഉണ്ടാവണമെങ്കിൽ രണ്ടു മൂന്ന് കാര്യങ്ങൾ നമ്മൾ ആലോചിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്, ഒരു ശത്രു വേണം. ബ്രിട്ടീഷുകാർ നമ്മളെ കീഴടക്കി ഭരിച്ചു, നമ്മളെ സ്വാധീനിക്കുക മാത്രമല്ല നമ്മളെ നിയന്ത്രിക്കുകയൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവർ നമ്മളെ ശത്രുക്കളായിട്ട് കുറെ പേര് കണ്ടു. അങ്ങനെ ഒരു ശത്രു ഉണ്ടായി. ശത്രു ഉണ്ടായാൽ പോരാ, അപ്പോ ആ ശത്രുവിനെ എതിർക്കണമെങ്കിൽ നമുക്ക് അഭിമാനബോധമൊക്കെ വേണം. അതെ, ഇവിടുന്ന് കിട്ടുക ശൂന്യതയിൽ നിന്ന് സ്വാഭിമാനം ഉണ്ടാവില്ലല്ലോ. പണ്ട് വലിയൊരു യുഗം, നമുക്ക് സുവർണയുഗം. അപ്പോ ദേശീയതയ്ക്ക് രണ്ട് കാര്യങ്ങൾ, രണ്ട് ഘടകങ്ങൾ അത്യാവശ്യമാണ്. ഒന്ന്, ഒരു എതിർക്കാൻ പോകുന്ന ഒരു ശത്രു. രണ്ട്, ഒരു സുവർണയുഗത്തെ പറ്റിയുള്ള ധാരണ. അങ്ങനെയാണ് ഈ ഗുപ്തന്മാരെന്ന് പറയുന്ന രാജവംശക്കാർ ഉജ്ജയിനിയിലും പാടലീപുരത്തിലും അന്യ പരിസരങ്ങളിലും കുറച്ച് സ്ഥലങ്ങളിലും അധികാരം ചെലുത്തിയ 2-3 നൂറ്റാണ്ടുകൾ, 4-5-6 നൂറ്റാണ്ടുകൾ, ആ നൂറ്റാണ്ടുകളിൽ ഉണ്ടായിരുന്നത് ഒരു സുവർണയുഗമാണ്. എന്ത് സുവർണയുഗം? പിന്നീട് ആളുകൾ എഴുതി, ഏത് തിരിച്ചു എഴുതുകയുണ്ടായി. അങ്ങനെ ഒരു സുവർണയുഗം ഒന്നും ഉണ്ടായിരുന്നില്ല. അന്നുണ്ടായിരുന്നത് ആ ചക്രവർത്തിമാര് ഭരിച്ചിരുന്ന കുറച്ച് സ്ഥലങ്ങളില് സംസ്കൃതം പ്രചരിപ്പിച്ചു, പുരാണങ്ങളുണ്ടായി, ഇതിഹാസങ്ങൾ പ്രചരിച്ചു എന്നല്ലാതെ അതിനപ്പുറത്തും ഇപ്പുറത്തും ഒന്നും ഉണ്ടായിരുന്നില്ല. അതൊരു സുവർണയുഗമല്ല. അത് മറിച്ച് ഈ നമ്മളെ ഫ്യൂഡലിസം എന്ന് പറയുന്ന നാടുവാഴ യുഗത്തിന്റെ പ്രാരംഭമാണ് കണ്ടത്. ഒരു സാമ്രാജ്യം പോലെ കുറെ കൂടെ വലുതായിട്ടൊരു സാമ്രാജ്യത്തിന് പോലും ചെറിയൊരു ഒരു സാമ്രാജ്യമാണ് അവർക്കുണ്ടായിരുന്നത്. അതൊരു സുവർണയുഗമായിരുന്നില്ല. പിൽക്കാലത്താണ് ആദ്യമൊക്കെ കമ്മ്യൂണിസ്റ്റുകാരും മാർക്സിസ്റ്റുകാരൊക്കെയാണ് പ്രചരിപ്പിച്ചു തുടങ്ങിയത്. പിന്നെ അത് ഖണ്ഡിക്കപ്പെടുകയുണ്ടായി. ഇപ്പൊ നമ്മുടെയൊക്കെ പണ്ട് ഒരു ദേശീയത ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു മിഥ്യാബോധമാണ് എന്ന് നമുക്ക് ആദ്യം അംഗീകരിക്കേണ്ടി വരുന്നു. പിന്നെ ഉണ്ടായി വരുന്നത് ബ്രിട്ടീഷുകാരുടെ സമ്പ്രദായങ്ങളെ കുറിച്ച് പഠിച്ച ആളുകൾ അതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് അവരുടെ വിദ്യാഭ്യാസത്തിലൂടെ, അവരുടെ ചരിത്ര പഠനത്തിലൂടെ, അവരുടെ പാർലമെന്റിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവരെ എതിർക്കാൻ തുടങ്ങിയപ്പോഴാണ് വാസ്തവത്തിൽ 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടു കൂടി 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭ ദിശയിലൊക്കെ നമുക്കൊരു ദേശീയത ഉണ്ടായി വരുന്നത് നമ്മൾ സമ്മതിക്കേണ്ടി വരും. ഇന്നിപ്പോ അങ്ങനല്ല. ഹൈന്ദവ ദേശീയത, അതെങ്ങനെ ഹൈന്ദവ ദേശീയത? എനിക്കറിഞ്ഞൂടാ, ഞാനൊരു ഹിന്ദുവാണ്. പക്ഷെ ഹിന്ദു മതം എന്നുള്ള ഒരു സാധനം ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല, ഒരിക്കലും ഉണ്ടായിരുന്നില്ല. ഇന്ത്യയിലെ ഹിന്ദു മതം ബ്രിട്ടീഷുകാരുടെ സൃഷ്ടിയാണ്. ബ്രിട്ടീഷുകാര് ആണ് ഈ സെൻസസ് എന്നൊരു ജനസംഖ്യ കണക്കെടുക്കാൻ തുടങ്ങിയത്. അപ്പൊ അതിൽ ക്രിസ്തു മത വിശ്വാസികളുണ്ട്, ഇസ്ലാം വിശ്വാസികളുണ്ട്, ബുദ്ധമത വിശ്വാസികളുണ്ട്, ജൈനമത വിശ്വാസികളും ഒക്കെ ഉണ്ട്, ചെറിയ ചെറിയ ചില കൂട്ടുകളൊക്കെ ഉണ്ട്. അത് കഴിച്ചാൽ ബാക്കിയുള്ളവരൊക്കെ ഹിന്ദുക്കളാണ്. ഇങ്ങനെ ഒന്നുണ്ടാക്കിയെന്നല്ലാതെ ഹിന്ദു മതം എന്ന് പറഞ്ഞൊരു മതം സ്ഥാപകൻ അതില്ല. മതഗ്രന്ഥങ്ങൾ എന്താണ്? ചിലരൊക്കെ പറയണത്
വേദങ്ങളാണ് ഹിന്ദുക്കളുടെ പുണ്യ ഗ്രന്ഥങ്ങൾ, പിന്നെ മതഗ്രന്ഥങ്ങൾ എന്നാണ്. അപ്പൊ ഇന്ത്യയിൽ എത്ര പേർക്കാ വേദം, വേദം വായിക്കാൻ കേൾക്കാനുള്ള അവകാശം പോലും ഇന്ത്യയിൽ ഒരു 5% ഉണ്ടായിരുന്നില്ല. പിന്നെ അതെങ്ങനെ ഹിന്ദുക്കളുടെ വലിയ ഒരു സമൂഹത്തിന്റെ മതഗ്രന്ഥമായിട്ട് മാറുക? അടുത്ത കാലം വരെ വള്ളത്തോള് അടുത്ത കാലത്ത് കഴിഞ്ഞ തലമുറയില് ഋഗ്വേദം തർജ്ജമയായിരുന്നു മലയാളത്തിൽ. അദ്ദേഹം കേട്ട ചീത്തയ്ക്ക് വല്ല കണക്കുമുണ്ടോ? അദ്ദേഹത്തെ ആട്ടുകയും തുപ്പുകയൊക്കെ ചെയ്തു. അദ്ദേഹം അത് അച്ചടിച്ച് വേണ്ട പ്രതികളുമായിട്ട് ചില ദിക്കിലൊക്കെ ഉൾക്കാൻ ചെന്നപ്പോ അദ്ദേഹത്തെ ആട്ടിയാക്കുകയും ചെയ്തു ആ മഹാകവി. അങ്ങനെയാണ് നമ്മൾ ഈ 20-ാം നൂറ്റാണ്ടിന്റെ മധ്യഘട്ടം വരെ ഉണ്ടായിരുന്നത്. വേദം, വേദം എന്നുള്ളൊരു കേൾവി അല്ലാതെ അതിനെക്കുറിച്ചുള്ള വിവരം ആർക്കും ഉണ്ടായിരുന്നില്ല. അത് ഹിന്ദുക്കളുടെ മതഗ്രന്ഥമാണെന്ന് പറയാൻ പറ്റില്ല. ഹിന്ദു എന്നൊരു സംഘടന എന്ത് ചെയ്താൽ ഹിന്ദു ആവും, എന്ത് ചെയ്താൽ ഹിന്ദു മതത്തിൽ നിന്ന് പുറത്തു പോകും, അത് രണ്ടുമില്ല. സാധാരണ സംഘടിത മതമാണെങ്കിൽ, അതിപ്പോ ക്രിസ്തു മതമാണെങ്കിൽ ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിന്ന് വിശ്വസിക്കപ്പെടുന്ന ചിലനേക്ക് അനുസരിക്കണം. അത് കൊണ്ടുനടക്കുന്ന ഒരു ഒരു സംഘടനയുണ്ടാവും, അതിന്റെ നിയമങ്ങള്, അതിനനുസരിച്ചുള്ള പ്രാർത്ഥനകള്, സാഹിത്യം ഒക്കെ വേണം. അങ്ങനെ എന്തുണ്ടായാലും ഒരാളെ ഹിന്ദു ആവാഖ്യാനിച്ചു, ഹിന്ദു ആവണത്രേ ഉള്ളൂ. എന്ത് ചെയ്താലാണ് ഹിന്ദു അല്ലാതെ ആവുക? ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒന്നും പിന്തുടരുന്നില്ല എന്നിക്ക, അല്ല ഹിന്ദു അല്ലാതെ ആവുമോ? അല്ല പുറത്താക്കാൻ വല്ല വഴിയുണ്ടോ? ഇന്നത്തെ വഴിയുണ്ട്. ഞാൻ ചെറിയൊക്കെ പിന്നെ ഹിന്ദുക്കളാക്കിയിട്ടുണ്ട്. എന്താണെന്ന് ചില പാശ്ചാത്യ പണ്ഡിതന്മാര് ഇന്ത്യയിൽ വരുമ്പോൾ അവർക്ക് ക്ഷേത്രങ്ങളുടെ അകത്ത് കിടക്കാൻ പറ്റില്ല, ക്രിസ്തു മതവിശ്വാസികളും അല്ലാത്തവരുമാണ്. അപ്പൊ അവർക്ക് അവിടുത്തെ ചിത്രപ്പണികൾ, കൊത്തുപണികളൊക്കെ കാണണം, പിന്നെ ആചാരങ്ങളൊക്കെ മനസ്സിലാക്കണം എന്നുള്ളവര് ഇന്നിപ്പോ ഹിന്ദു ആകാനൊരു എളുപ്പ വഴിയുണ്ട്. എന്താ വെച്ചാൽ ഈ ആര്യ സമാജം അവര് പിന്നെ ദയാനന്ദ മഹർഷിയുടെ അനുയായികളായിട്ട് ഉണ്ടാക്കിയതാണ്. കോഴിക്കോട്ട് ഒരു ആര്യ സമാജ ഓഫീസൊക്കെ കുറെ കാലം ഉണ്ടായിരുന്നു. അവരുടെ അടുത്ത് ഒരു ഫീസ് ഉണ്ട്, ഇപ്പത്ര ഫീസ് ഒന്നും തരുന്നില്ല. അത് ചെറിയ സംഖ്യയാണ്. ആ സംഖ്യ കൊടുത്താൽ ആർക്കും ഹിന്ദു ആകാം, അത്രേ ഉള്ളൂ. അത് മാത്രമല്ല, ഒരു പൂർവ്വം തരും ഹിന്ദു ആകാന്ന് മാത്രമല്ല, ഹിന്ദുക്കളുടെ കൂട്ടത്തിലെ ഏറ്റവും ഉയർന്ന ജാതിക്കാരനായിട്ടുള്ള ആളാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു പൂർണ്ണൂലും തരും. ഒരു പൂർണ്ണൂലും ഒരു സർട്ടിഫിക്കറ്റ് അവർ തരും, അങ്ങനെ ഹിന്ദു ആവാം. അതല്ലാതെ പ്രാചീന കാലത്ത് ഇസ്ലാം മതവിശ്വാസികള് കൂടുതൽ കൂടുതൽ ആളുകളെ ആ വിശ്വാസത്തിലേക്ക് പ്രേരിപ്പിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. ക്രിസ്തു മതവിശ്വാസികൾ നടത്തി. അതിനു മുമ്പ് ബുദ്ധമതം, ബുദ്ധൻ ഈശ്വരനോ മതത്തിലൊന്നും വിശ്വസിച്ച ഒരാളായിരുന്നില്ല എന്നാണ് നമ്മുടെ അറിവ്. അദ്ദേഹത്തിന്റെ ത്രിപീഠകം എന്ന പേരിലുള്ള ഉപദേശ രൂപത്തിലുള്ള ഗ്രന്ഥങ്ങൾ, വചനങ്ങളൊക്കെ ഉണ്ട്. ഒരു മതം സ്ഥാപിച്ചില്ല. ബുദ്ധൻ പറഞ്ഞില്ല ഞാൻ ഹിന്ദു അല്ല, ഞാൻ പുതിയ മതം സ്ഥാപിക്കുമെന്നും പറഞ്ഞിട്ടില്ല. അന്യായികളും പറഞ്ഞില്ല. ഈശ്വരനെ കുറിച്ച് ചിലരൊക്കെ അദ്ദേഹത്തിന്റെ ഈ പ്രസംഗങ്ങളൊക്കെ കേട്ട് ആളുകൾക്ക് ചോദിച്ചപ്പോ എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം താല്പര്യമില്ലായിരുന്നു. ഈശ്വരൻ എന്നൊരു സങ്കല്പം ഗൗതമ ബുദ്ധന്റെ മനസ്സിലില്ലായിരുന്നു. കുറെ കാലത്തേക്ക് ഇല്ല. പിന്നെ ബുദ്ധമതം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഭിക്ഷു സംഘം അദ്ദേഹം ഉണ്ടാക്കി. അതായത് അദ്ദേഹത്തിന്റേതായ ചില തത്വങ്ങളും പ്രമാണങ്ങളും അനുസരിക്കുന്ന ആളുകൾ അങ്ങനെ സത്യം ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു ചെറിയ സംഘം. അതല്ലാതെ ഒരു മതം ആ മതത്തിലേക്ക് ആളെ കൂട്ടല്, ആ മതത്തിൽ നിന്ന് ആളെ പുറത്താക്കല് എന്ന നിയമങ്ങളൊന്നും അദ്ദേഹം ചെയ്തില്ല. കുറെ കാലം കഴിഞ്ഞ് പിന്നെ ഹീനയാനം, മഹായാനം എന്നൊക്കെ വിഭാഗങ്ങളൊക്കെ ഉണ്ടായി. അതിൽ മഹായാനം എന്ന് പറയുന്നതിൽ ഒരുപാട് ബ്രാഹ്മണരൊക്കെ ചേർന്നു, പിന്നെ അവരാണ് വിഗ്രഹ ആരാധന തുടങ്ങിയത്. അവരാണ് ഒരു മതം സ്ഥാപിച്ചത്, ബുദ്ധമതക്കാരായിട്ടുള്ള ആളുകൾ. ഇന്നിപ്പോ നമ്മൾ ബുദ്ധമതക്കാരായിട്ടുള്ള കുറെ ആളുകളെ കാണുന്നുണ്ട്. അപ്പൊ ഒരു വളരെ വളരെ വ്യാപകമായി ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ പ്രചരിച്ചിട്ടുള്ള ഒരു ബോധം, ഈ ബുദ്ധമതക്കാര് ഹിന്ദുമതക്കാര് ആട്ടി ഓടിക്കുന്നു. ഹിന്ദു എന്നൊരു മതം ഉണ്ടായിരുന്നില്ല. ആട്ടി ഓടിക്കുന്നതും അങ്ങനെയൊന്നും കാണുന്നില്ല. പക്ഷെ ഇപ്പൊ ദക്ഷിണേന്ത്യയിലെ പല സ്ഥലങ്ങളിലും ബുദ്ധന്റെയും ജൈനന്റെയും ഒക്കെ വിഗ്രഹങ്ങൾ ആരാധിക്കപ്പെട്ടിരുന്ന ചില ഉണ്ടായിരുന്നു. പിന്നെ അവരുടെ ചില സ്ഥാപനങ്ങളൊക്കെ, വിഹാരങ്ങൾ എന്ന് പറയുന്ന സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു. ആ സ്ഥാപനങ്ങള് പിന്നീട് ഹിന്ദുക്കൾ പിടിച്ചടക്കി എന്നാണ് പറയുന്നത്. അതല്ല അതിന്റെ വാസ്തവം. പിടിച്ചടക്കിയതായിട്ടോ യുദ്ധം ചെയ്തതായിട്ടോ ഇപ്പൊ കേരളത്തിലൊന്നും ഒന്നും കാണുന്നില്ല. കേരളത്തിലെ പഴയ പ്രമാണങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഒരു ബുദ്ധവിഹാരം വലുതായിട്ടൊന്നുണ്ടായിരുന്നു.
അത് ശ്രീമൂലവാസവിഹാരം എന്നാണ് അതിന് പറഞ്ഞിരുന്നത്. അതിനെക്കുറിച്ച് തെളിവുകളുണ്ട്. അതായത് തന്നെ ഒരു 9-ാം നൂറ്റാണ്ടില് തെക്കൻ കേരളത്തിലെ ആയി രാജവംശത്തിൽ ഭരിച്ചിരുന്ന ഒരു രാജാവ്, വരഗുണൻ വിക്രമാദിത്യൻ എന്നൊക്കെ പറയുന്ന രാജാവ് കുറെ സ്ഥലങ്ങള് ഈ ശ്രീമൂലവാസ വിഹാരത്തിന് ദാനം ചെയ്യണം. ആ ദാനപത്രം ചെമ്പയുടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിന് പറയുന്നത് അതിന് കുറച്ച് ഭാഗങ്ങളെ സംസ്കൃത ശ്ലോകങ്ങളാണ്. അത് ഗൗതമ ബുദ്ധനെ സ്തുതിക്കുന്നത്, കുറച്ച് ശ്ലോകങ്ങള് ബുദ്ധ ധർമ്മത്തെ ബുദ്ധ സംഘത്തെ സ്തുതിക്കുന്നത്, ചില ശ്ലോകങ്ങള് ബുദ്ധ ധർമ്മത്തെ. അങ്ങനെ ബുദ്ധം ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛാമി, ധർമ്മം ശരണം ഗച്ഛാമി എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന ആ കുറെ ശ്ലോകങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ സ്ഥലങ്ങൾ എഴുതി കൊടുക്കുന്നുണ്ട്, അതിന്റെ അതിരുകളൊക്കെ ആയിട്ടുള്ള. അതാണ് ആ പിന്നെ ശ്രീമൂലവാസ വിഹാരം വരഗുണന്റെ ചെപ്പേട്. അത് 9-ാം നൂറ്റാണ്ടിലേ ഉള്ളൂ. പക്ഷേ അതിന്റെ അവസാനത്തെ എവിടെയാണെന്ന് ആർക്ക് പറഞ്ഞുകൂടായിരുന്നു. ഇപ്പൊ ഏതാണ്ട് ഒരു ഊഹം നമുക്കുണ്ട്. അതായത് അവർ വിചാരിച്ചിരുന്നത് തെക്കൻ കേരളത്തിലെ വേണാടിന്റെയും തെക്കുവശത്ത്, തിരുവനന്തപുരത്തിന്റെയും തെക്കുവശത്തുള്ള ആ രാജ്യമാണ്, ആ സ്ഥലത്താണ് പിന്നെ ഈ ആയന്മാരെന്ന് പറയുന്ന ആ വിഭാഗത്തിൽപ്പെട്ട ആള് രാജമുഖന്മാർ ഭരിച്ചിരുന്നത്, അവിടെ ആയിരിക്കണം എന്നാണ്. അതല്ല എന്ന് നമുക്ക് വിചാരിക്കാൻ ന്യായമുണ്ട്. കാരണം മറ്റ് ഒരു ചരിത്ര ഗ്രന്ഥത്തില് പിന്നെ കോലത്തുനാട്ട് എന്ന ഒരു നാടുവാഴി തെക്കൻ കേരളത്തിലേക്ക് സൈന്യത്തെ നയിച്ചു പോകുന്ന വഴിക്ക് പകുതി വഴി എത്തിയപ്പോൾ പിന്നെ അദ്ദേഹത്തിന് നാട്ടിൽ നിന്നൊരു വിവരം കിട്ടി. കോലത്തുനാട്ടിൽ വേറെ ഒരു അക്രമി ഒന്ന് പിടിച്ചടക്കി സിംഹാസനത്തിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ തിരിച്ചു കൊണ്ടുപോകും. തിരിച്ചു പോകാൻ ഒരുങ്ങിയപ്പോൾ ജൈനരും ബൌദ്ധരുമായിട്ടുള്ള ആളുകൾ അദ്ദേഹത്തെ സമീപിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളെ രക്ഷിക്കണം, ഞങ്ങളുടെ ഈ ശ്രീമൂലവാസ വിഹാരം കടലെടുത്തു പോകാനിടയുണ്ട്, കടലാക്രമണം അവിടെ കരയിലാണ് നടക്കുന്നു. അപ്പൊ അദ്ദേഹം അവിടെ നിന്നു കുറച്ച് കാലം നിന്നുണ്ടാവണം. ഈ കല്ലൊക്കെ വെച്ചിട്ട് അതിനെ തടം കെട്ടി ആ ആക്രമണത്തിന് തടസ്സം സൃഷ്ടിച്ചു. അങ്ങനെ അതിനെ രക്ഷിച്ച് അവരുടെ അനുഗ്രഹാശിസുകളോട് കൂടിയിട്ട് ജൈനകൃത ആശിസുകളോട് കൂടിയിട്ട് മടങ്ങിപ്പോയി എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് മധ്യകേരളത്തിലായിരിക്കണം. ഇന്ന് കുന്നപ്പുഴ എന്ന് പറയപ്പെടുന്ന ആ സ്ഥലമുണ്ടല്ലോ, ആ ഭാഗങ്ങളിൽ കണ്ടാണ് എന്ന് പറയാം. അതിനെ കുറിച്ച് പിന്നെയും നമുക്ക് കിട്ടുന്നുണ്ട്, കാശ്മീർ ആ ഭാഗത്തു നിന്നാണ് കിട്ടുന്നത്. എന്നുവെച്ചാൽ ജോൺ മാർഷൽ എന്ന ഇംഗ്ലീഷുകാരനായ വസ്തുവിദഗ്ധം തക്ഷശിലയില് ഖനനങ്ങളൊക്കെ നടത്തിയിരുന്ന കാലത്ത് അവിടെ നിന്ന് ഒരു വിഗ്രഹം കണ്ടു കിട്ടി. അതിന്റെ പീഠത്തിൽ എഴുതിയിരുന്നു ദക്ഷിണാപഥേ മൂലവാസ ലോകനാഥ. ദക്ഷിണാപഥത്തില് ഇന്ത്യയുടെ ദക്ഷിണഭാഗത്ത് മൂലവാസത്തിലുള്ള ലോകനാഥൻ, ലോകനാഥനാണ് ബുദ്ധനല്ല, ബുദ്ധന്റെ പ്രാജന്മങ്ങളെ കുറിച്ചുള്ള ജാതക കഥകളിൽ പറയുന്ന ഒരു അവതാരമാണ്, ഒരു ദേഹി സത്വനാണ് ഈ ലോകനാഥൻ എന്ന് പറയുന്നത്. അയാളെ പറ്റിയുള്ള ഒരു ലിഖിതം നമുക്ക് കണ്ടിട്ടുണ്ട്. അതും ഈ കാലത്ത് തന്നെ 9-10 നൂറ്റാണ്ടുകളിൽ പെട്ടതാണ്. അങ്ങനെ ഒരു ബുദ്ധവിഹാരൊന്നും നമ്മളിവിടെ കാണുന്നില്ല. പിന്നെ എങ്ങനെയാണ് ആളുകൾ ഉണ്ടാക്കി വെച്ചു, സങ്കല്പിച്ചു, ബ്രാഹ്മണരെ ആക്ഷേപിക്കാനുള്ള ഒരു വാസന നമുക്കുണ്ടാവുമല്ലോ തീർച്ചയായിട്ടും. അവര് നമ്മളെ മേലെ കുതിരകാറ്റ് നടത്തുമ്പോൾ തിരിച്ച്, അപ്പൊ അവര് നശിപ്പിച്ചതാണ്. ഹിന്ദുക്കള് അത് നേതാക്കന്മാരായ ബ്രാഹ്മണരും ബൗദ്ധ വിഹാരങ്ങളൊക്കെ ചുട്ടുപൊട്ടിച്ച് ജൈന ക്ഷേത്രങ്ങളൊക്കെ ചുട്ടുപൊട്ടിച്ചെന്നാണ് ഒരു പല ചരിത്രത്തിലും പരിസര ഗ്രന്ഥങ്ങളിലും അതുണ്ട്. പക്ഷെ അതിനെ യാതൊരു തെളിവും കാണുന്നില്ല. പിന്നെ എങ്ങനെ നശിച്ചു ഉണ്ടായെങ്കിൽ എത്ര ഉണ്ടായി ജൈന ബൗദ്ധ മതത്തെ പറ്റി നമുക്കിത് കാണാനുണ്ട്. ജൈനരെ പറ്റിയിട്ട് 9-10 നൂറ്റാണ്ടുകൾ 11-ാം നൂറ്റാണ്ടുകളിൽ 3 നൂറ്റാണ്ടുകളിലായിട്ട് ഒരു 4-5 ക്ഷേത്രങ്ങൾ ജൈന ക്ഷേത്രങ്ങൾ കാണാനുണ്ട്. ഇപ്പം മതിലകം എന്ന് ഇപ്പൊ പറയുന്ന സ്ഥലത്തുള്ള ഒരു ശിവക്ഷേത്രം ഉണ്ടായിരുന്നു. അപ്പൊ അതും ഇല്ല അവിടെ, അത് പോയി പോർച്ചുഗീസുകാരുടെ കാലത്ത് നശിപ്പിക്കപ്പെട്ടു. അതിന് മുൻപ് വരെ അതുണ്ടായിരുന്നു. ആ ശിവക്ഷേത്രമായി മാറിയത് ആദ്യം ഒരു ബൗദ്ധ ക്ഷേത്രം ഒരു ജൈന ക്ഷേത്രമായിരുന്നു എന്ന് അതിലെ ചില ലിഖിതങ്ങളൊക്കെ കാണുന്നുണ്ട്. മാത്രമല്ല ഇപ്പം തൃക്കണാ മതിലകം എന്നാണ് തിരു കുണവായി മതിലകം എന്ന്. മാത്രമല്ല അവിടെ വെച്ചാണ് പിന്നെ ശിലപ്പതികാരം എന്ന പ്രാചീനം എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്ന തമിഴ് കാവ്യം, തമിഴ് സാഹിത്യത്തിലെ ആദ്യ ഗ്രന്ഥങ്ങളിലൊന്നാണെന്നും അവിടെ കണ്ണകിയുടെ കഥയുണ്ടല്ലോ, അത് ചരിത്രപരമായ കഥയാണെന്നും ഒക്കെയാണ് അടുത്ത കാലം വരെ ആളുകൾ വിശ്വസിക്കുന്നത്. ഒന്നിനും തെളിവില്ല. ആകെയുള്ള തെളിവ് ഇത്രയേ ഉള്ളൂ,
ഈ ചിലത്രികാരം എന്ന കാവ്യം എഴുതിയത് ചേരൻ ചെമ്പൂട്ടുവൻ എന്ന ഒരു ചേര ചക്രവർത്തിയുടെ അനുജനായ ഇളങ്കോവാടികളാണ് എന്നുള്ള ധാരണ ഉണ്ടായിരുന്നു. ആ ഇളങ്കോവാടികള് കണ്ണകിയുടെ കഥയെടുത്ത് ഒരു കാവ്യമായി ശ്രമിച്ചപ്പോൾ കണ്ണകിയുടെ ഒരു പരീക്ഷ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു. ആ പരീക്ഷ നടത്തുന്ന സന്ദർഭത്തിൽ കുറെ ആളുകൾ ക്ഷണിച്ചു വരുത്തി. ആ കൂട്ടത്തില് സിലോണിൽ നിന്നുള്ള ഈജിപ്തിൽ നിന്നുള്ള രാജാവ് ഈജിപ്തിൽ നിന്ന് വന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. ഗജബാഹു എന്ന പേരായിട്ടുള്ള കുടക കൊങ്കരും ആളുവേന്ദരും ഗജബാഹുവും എന്ന് പറയേണ്ടത്. അപ്പൊ ഗജബാഹു എന്ന് പറയുന്ന ആളെ പറ്റി നമുക്ക് കുറച്ചൊക്കെ വിവരമുണ്ട്. സിലോണീസ് ലിഖിതങ്ങളിൽ നിന്ന് 2nd century ഒരു ഗജബാഹു ഉണ്ടായിരുന്നു, 12nd century ഒരാളുണ്ടായിരുന്നു, ആദ്യ പേരിലൊരു രാജാവ്. അപ്പൊ അതുകൊണ്ട് അതിൽ ആദ്യത്തെ ആളായിരിക്കും 2nd century. അതുകൊണ്ട് ശില്പികാരത്തിന്റെ കാലം, ചേരൻ ചെമ്പൂട്ടുവന്റെ കാലം, ഇളങ്കുവാടികളുടെ കാലം, ഗജബാഹുവിന്റെ കാലം, അത് 2nd century ശില്പികാരത്തിന്റെ കാലം എന്ന് നിർണയിച്ചിരുന്നു. പക്ഷെ പിന്നെ അത് വായിക്കുമ്പോൾ തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു, പലർക്കും സംശയം ഉണ്ടായിരുന്നു. അതിന്റെ ഭാഷ 2nd century സംഘ ഗാനങ്ങളുടെ സാഹിത്യ ഗാനങ്ങളുടെ ഭാഷ അല്ലല്ലോ, അല്പം വ്യത്യാസമൊക്കെ ഉണ്ട്. അപ്പൊ അതിന് ചില പിന്നെ പണ്ഡിതന്മാരെ ന്യായീകരണം കൊണ്ടു, അത് മലനാട്ടു വഴക്കമാണ്. മറ്റു ഭാഗങ്ങളിൽ തമിഴകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന ഭാഷയിൽ നിന്ന് അല്പം മാറിയിട്ടുള്ളൊരു ഭാഷയാണ് മലനാട്ടിൽ കേരളത്തിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ടായിരിക്കണം അത് 2nd century അടുത്ത കാലം വരെ വിശ്വസിക്കുന്നത്. പക്ഷെ ഇന്നത് നമുക്കറിയാം ഈ ചിലപ്രതികാരത്തിന്റെ തുടക്കത്തില് പറയുന്നുണ്ട്, പിന്നെ അതിന്റെ കവി സൃഷ്ടിച്ച കവി അവിടെ വന്നു, കുണവായിൽ കോട്ടത്ത് വന്ന് അരച്ചു തുറന്നിരുന്നത് അങ്ങനെ അവിടെ. കുണവായിൽ കോട്ട എന്ന് പറയുന്നത് തൃക്കണാ മതിലകം, തിരുക്കുണവായി മതിലകം എന്നായിരുന്നു പഴയ പേര്. തിരുക്കുണവായി മതിലകത്ത് ഇന്നത്തെ മതിലെന്ന് കുണവായും പോയി, തൃക്കണാ മതിലകം എന്നായി കുറെ കാലത്തേക്ക്. ഇപ്പൊ തൃക്കണ വിട്ടുപോയി, മതിലകം എന്ന് മാത്രമായി. മതിലകം എന്ന് പറഞ്ഞാൽ മതിലിനകത്തുള്ളതെന്ന് മാത്രമേ ഉള്ളൂ അർത്ഥം. എല്ലാ ക്ഷേത്രങ്ങൾക്കും മതിലകം എന്ന് പറയുന്ന രേഖകളാണ് നമുക്ക്. തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രമായാലും ശരി, പിന്നെ വേറെ ഏത് ക്ഷേത്രമായാലും ശരി, ഹിന്ദുക്കളുടെ ബൗദ്ധരുടെ ആരുടെ ആയാലും മതിലകം എന്നാ പറയാ. അപ്പൊ ആ മതിലകത്ത് വന്നിരുന്ന ആ കുണവായിൽ കോട്ടത്തെ പറ്റി പറയുന്ന, അതിന്റെ ആരംഭ ദശയെ പറ്റി പറയുന്ന ഒരു ലിഖിതം വയനാട്ടിൽ നിന്ന് കണ്ടുകിട്ടിയിട്ടുണ്ട്. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാല്, കുണവായിൽ കോട്ടത്തക്ക് പിന്നെ 158th വർഷത്തിൽ ഉണ്ടായത്, അത് 11th century. അപ്പോ കുണവായിൽ കോട്ട ഉണ്ടായത് 9th century. അപ്പോ കുണവായിൽ കോട്ടത്ത് വെച്ച് എഴുതപ്പെട്ടത് എന്ന് പറയുന്ന കൃതി ഈ ചിലപ്രകാരം ഉണ്ടായത് 9th century, 2nd century. അപ്പൊ അത് ഈ പിന്നെ പഴയ കണ്ണകിയുടെ കഥയിലെ ഇളങ്കോവാടികള് അവരും ഉണ്ടായില്ല, ചേരൻ ചെങ്കുട്ടുവൻ എന്ന ആള് എന്ന ചക്രവർത്തി ഹിമാലയം വരെ പിടിച്ചടക്കി എന്നാണ് നമ്മുടെ ചരിത്ര കൃതികളൊക്കെ സ്ഥാപിച്ചിരുന്നത്, അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കാൻ പ്രേരിപ്പിച്ചിരുന്നത്. അത് പഴയ സംഘകാല കൃതികളുടെ ആ സാഹിത്യത്തിലെ പതിറ്റപ്പത്ത് എന്നൊരു കൃതി, അതായത് 10 ചേരരാജാക്കന്മാരെ പറ്റി 10 കവികൾ എഴുതിയിട്ടുള്ള 10 കാവ്യങ്ങൾ, അതിന്റെ സമാഹാരമാണ് പതിറ്റപ്പത്ത്, 100 എണ്ണം. അതിലാണ് പിന്നെ ആ രാജാക്കന്മാർക്ക് ചില വിശേഷണങ്ങൾ കൊടുത്തിരുന്നത്. അത് ഒന്ന് വാനവരമ്പൻ എന്നാണ്, വേറെ ഒന്ന് ഇമയവരമ്പൻ എന്നാണ്. വാനം എന്ന് പറഞ്ഞാൽ ആകാശം, ഇമയം എന്ന് പറഞ്ഞാൽ തമിഴില്, തമിഴിലും ഇപ്പോഴത്തെ തമിഴിൽ വരെ ഹിമാലയം, ഹിമാലയത്തിന് ഇമയം എന്നാണ് വരുന്നത്. അപ്പൊ ഇമയം വരമ്പായിട്ടുള്ള രാജാവ് എന്ന് വെച്ചാൽ ഹിമാലയം വരെ ദിഗ്വിജയം നടത്തിച്ചെന്ന് കീഴടക്കിയിട്ടുള്ള രാജാവ്. വാനവരമ്പൻ വാനം വരെ, ആകാശം ഒഴിച്ചൽ വ്യാപിച്ച അങ്ങനെ അച്ഛം നമ്മുടെ ആ സേതു ഹിമാചലം എന്നാണല്ലോ സാധാരണ ഒരു പിന്നെ നിർവചനമുള്ളത് ഈ യുവഭൂഖണ്ഡത്തിന്. അപ്പൊ ഹിമാലയം വരെ കീഴടക്കാളെന്ന് ആണ് പറഞ്ഞു വന്നിരുന്നത്. ഇപ്പൊ അടുത്ത കാലത്താണ് കൂടുതൽ ഗവേഷണങ്ങളൊക്കെ നടന്നു തുടങ്ങിയപ്പോഴേ തേമനോ ബറോ എന്ന് പറയുന്ന രണ്ട് ഭാഷാ ശാസ്ത്രജ്ഞന്മാര് ഗബീഡിയൻ എറ്റിമോളജിക്കൽ ഡിക്ഷണറി എന്ന ഒന്നുണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിൽ അവരെ ചൂണ്ടിക്കാണിച്ചത് ഈ ഇമയവരമ്പൻ വാനവരമ്പൻ എന്നുള്ള വിശേഷണങ്ങൾ പഴയ ചേര പ്രഭുക്കന്മാർക്ക് മുപ്പന്മാർക്ക് ഉണ്ടായിരുന്നു. അതിന്റെ അർത്ഥം ഇമയം ഹിമാലയം വരമ്പായിട്ടുള്ളവൻ അതിർത്തിയായിട്ടുള്ളവനെന്നോ വാനം ആകാശം അതിർത്തിയായിട്ടുള്ളവനെന്നോ അല്ല, മറിച്ച് ഇമയവർ എന്ന് വെച്ചാൽ ദേവന്മാരാണ്, ഹിമാലയത്തിലുള്ളവർ ദേവന്മാരാണെന്നാണ് പഴയ സങ്കല്പം. ഇമയവർ
അയാളുടെ അൻപൻ ഇഷ്ടം, ഇവയുടെ സ്നേഹിതൻ, ഇവയുടെ ഇഷ്ടത്തിന് പാത്രമായ ആള് എന്നാണ്. അതിനാൽ വാനവരമ്പൻ എന്നല്ല, വാനമർത്തിയായിട്ടുള്ളവരെന്നല്ല, വാനവർ ദേവന്മാര്, ദേവന്മാർ കൃഷ്ണനായിട്ടുള്ളവർ. അത് നമ്മുടെ പഴയ ലിഖിതങ്ങളിൽ, അശോകന്റെ ലിഖിതങ്ങളിൽ പറയുന്നുണ്ട്, ദേവാനാം പിയ, ദേവന്മാരുടെ ഇഷ്ടനായിട്ടുള്ളത്. ആ പിന്നെ പാലി വിശേഷണത്തിന്റെ തമിഴ് തർജ്ജമയാണ് ഭീമയവർ അൻപൻ, വാനവർ അൻപൻ എന്നുള്ളത് എന്നും. അതുകൊണ്ട് ഈ പറഞ്ഞ കൃതികളോ ഈ കാര്യങ്ങളൊന്നും ചരിത്ര വസ്തുതകളല്ലെന്നും, ഇത് 8-ാം നൂറ്റാണ്ടിലാണ് ഈ വ്യാഖ്യാനം വന്നത്. ഈ അതിർത്തി ഇതുവരെ, അപ്പൊ ഹിമാലയം വരെ ദിഗ്വിജയം നടത്തിയ ഒരാളാണ് ചേരൻ ചെങ്കിസ്ഥാൻ എന്ന കേരളീയരായെങ്കിൽ, ഹിമാലയത്തിലും കേരളത്തിലും ഇടയ്ക്കുള്ള രാജ്യങ്ങളെ പറ്റി ഒന്നുമില്ല, ഒരക്ഷരമില്ല. അന്ന് അവിടെ ഒന്നും രാജ്യങ്ങൾ ഉണ്ടായിരുന്നില്ല. പിന്നെ കാട് നിറഞ്ഞിട്ടുള്ള കുറെ സ്ഥലങ്ങൾ, ചിലർക്ക് ചില വ്യാപാര മാർഗങ്ങൾ ഒക്കെ ഉണ്ടെന്നുള്ളതല്ലാതെ 1-ാം നൂറ്റാണ്ടിലോ 2-ാം നൂറ്റാണ്ടിലോ ഒരു 8-9 നൂറ്റാണ്ടിലോ വരെ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതൊന്നുമില്ലാതെ ഇങ്ങനെ ദിഗ്വിജയം നടത്തിയെന്നുള്ള തെറ്റിദ്ധാരണ മൂലമാണ് ചിലപ്പോൾ 2-ാം നൂറ്റാണ്ടിൽ ഉണ്ടായതാണെന്നുള്ള ഈ വിശ്വാസം വന്നത്. ഇന്നിപ്പോ അതില്ല, 9-ാം നൂറ്റാണ്ടിൽ ഉണ്ടായതാണ്. ഏതോ ജൈന വിഷു ജൈന, കാരണം അത് ജൈന മൂല്യങ്ങൾ പ്രചരിപ്പിക്കാനുള്ള ഒരു കഥയാണ് ഈ കണ്ണകിയുടെ കഥ. ആ കഥയ്ക്ക് പ്രചാരം കൊടുക്കാൻ വേണ്ടി അങ്ങനെ ഈ പെണ്ണൈം എന്ന് പറയില്ലേ നമ്മളിപ്പോ, അത് മാറിയ അങ്ങനെ ഒരു പിന്നെ കാവ്യത്തില് ചിലപ്പോ ഈ ഇതൊക്കെ ചെയ്യാറുണ്ട്. പലരും അങ്ങനെയായിരിക്കും, വ്യാസൻ എന്നുള്ളതുമായിട്ട് ഒരു പെണ്ണയുമായിരിക്കാം, കാളിദാസൻ എന്നുള്ളത് അങ്ങനെയായിരിക്കാം. നമുക്ക് അതിനെ പറ്റിയൊന്നും വ്യക്തികൾ എന്നുള്ളത് എനിക്കൊന്നും അറിയില്ല. അങ്ങനെ ഒരാൾ എഴുതിയ 9-ാം നൂറ്റാണ്ടിൽ എഴുതി എന്നാണെന്ന് ഇന്നറിയാം. കാരണം ഈ തൃക്കരാമലയത്ത് മാത്രമല്ല, ഇവിടെ കിണാലൂർ എന്ന് പറയുന്നത് ഇന്ന് കോഴിക്കലെ ഖനനങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ്, കോഴിക്കോട്ട് അടുത്തുള്ള ബാലുശ്ശേരി അടുത്തുള്ള ഒരു സ്ഥലം കിണാലൂർ. അത് അതിന്റെ പഴയ പേര് കുണവായി നല്ലൂർ എന്നാണ്. അപ്പൊ ഈ ഗുണക എന്ന് പറയുന്ന ജൈന ക്ഷേത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിന്റെ പുരാവസ്തുപരമായ ചില അവശിഷ്ടങ്ങൾ കണ്ടുകിട്ടിയിട്ടുമുണ്ട്, ഇപ്പോൾ അവിടെ ഖനനം നടക്കുന്നുണ്ട്. അപ്പൊ കിണാലൂര് പിന്നെ വേറെ 2-3 സ്ഥലങ്ങൾ, ആ ജൈന ക്ഷേത്രങ്ങൾ 9, 10, 11 നൂറ്റാണ്ടുകളിൽ ഉണ്ടായിരുന്നവ, അതിന്റെ കിട്ടിയിട്ടുള്ള ലിഖിതങ്ങളിൽ പറയുന്നുണ്ട് ഞങ്ങളുടെയൊക്കെ നിയമാവലി ഗുണവായിലെ നിയമാവലിയാണ് എന്ന്. എന്ന് വെച്ചാൽ തൃക്കണാമലയത്തുള്ള ജൈനക്ഷേത്രമാണ് ഉത്തര കേരളത്തിലെ ഏറ്റവും പ്രധാനമായ ജൈനക്ഷേത്രം. അതിന്റെ നിയമാവലി മറ്റ് ജൈനക്ഷേത്രങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ 5-6 എണ്ണം ഉണ്ടായിരുന്നു അതിൽ കഴിഞ്ഞൊന്നുമില്ല. പിന്നെ എങ്ങനെയാണ് ഈ ശ്രീമൂലവാസം എന്ന ബുദ്ധവിഹാരവും തൃക്കണാമലയത്തിന് ചുറ്റുമുണ്ടായിരുന്ന 4 ജൈനക്ഷേത്രങ്ങളും, അത് 10-ാം നൂറ്റാണ്ടിലോ 11-ാം നൂറ്റാണ്ടിലാണ് ശരി, ഇല്ലാതായതെന്നുള്ള പ്രശ്നമുണ്ട്. അതിന് തെളിവുകളൊന്നും ആശ്രയിക്കാതെ നമ്മുടെ ചരിത്രം എഴുത്തുകാർ കുറെ കാലമായിട്ട് പ്രചരിപ്പിച്ചിരുന്നു, അതൊക്കെ ബ്രാഹ്മണരെ നശിപ്പിച്ചു എന്നുള്ള, അതായത് പറഞ്ഞാൽ എളുപ്പമാണ് വിശ്വസിക്കാൻ, അവർ നശിപ്പിക്കുന്ന ആൾക്കാരുമാണ്. പല്ലവ രാജ്യത്ത് ഉണ്ടായിട്ടുമുണ്ട്, കിഴക്കൻ കേരളവർക്ക് കാഞ്ചീപുരം കേന്ദ്രമായിട്ടുണ്ടായിരുന്ന പല്ലവ രാജ്യത്ത് കുറെ ബൗദ്ധ വിഹാരങ്ങളും കുറെ ജൈന ക്ഷേത്രങ്ങളും ഒക്കെ ബ്രാഹ്മണരുടെ ആധിപത്യം വന്നപ്പോൾ ബ്രാഹ്മണരുടെ കുടിയേറ്റങ്ങൾ ഉണ്ടായപ്പോൾ നശിപ്പിക്കുകയും അതിനെക്കുറിച്ചുള്ള സാഹിത്യ ഗ്രന്ഥങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. മഹേന്ദ്ര പല്ലവൻ മുതലായിട്ടുള്ള, നരസിംഹ പല്ലവൻ മുതലായിട്ടുള്ള രാജാക്കന്മാരുടെ ലിഖിതങ്ങളുണ്ട്, പുരാവസ്തുപരമായ അവശിഷ്ടങ്ങൾ കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ ഇതൊക്കെ എഴുതി കൂട്ടിയ ആളുകൾ മറന്നുപോയ ഒരു കാര്യം, പശ്ചിമഘട്ടങ്ങൾ എന്ന് പറയുന്ന വലിയൊരു മലനിരയുണ്ടായിരുന്നു. അതിന് ഇപ്പുറത്തേക്ക് അവർ വന്നോ ഇല്ലയോ നമുക്കറിഞ്ഞുകൂടാ, ഒന്നും തെളിവില്ല. എങ്കിലും അതേ വഴിക്കായിരിക്കും ഇവിടെയും നശിപ്പിച്ചതെന്ന് എന്റെ അനുമാനം. ഞാൻ ആ കാലത്തെ പറ്റി പഠിക്കാൻ ശ്രമിച്ചത് എന്റെ ഫലമായിട്ട് എന്റെ അനുമാനം എന്താണെന്ന് വെച്ചാല്, ഇതില്ലാതായതിന് മറ്റൊരു കാരണം ഉണ്ടാകാം, ഉണ്ടായിരുന്നു, കുറച്ചെണ്ണം ഉണ്ടായിരുന്നു, എങ്കിലും അതില്ലാതായല്ലോ. പിന്നീട് പിന്നെ പെരുമ്പാവൂരിനടുത്തുള്ള കല്ലിൽ ക്ഷേത്രമൊക്കെ ഉണ്ട്, അവിടെ ഒരു പിന്നെ ജൈന വിഗ്രഹമൊക്കെ കാണാം, ഗുഹാക്ഷേത്രമാണ്. വേറെയും ചില ക്ഷേത്രങ്ങൾ, ജൈന ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ കാണാനുണ്ട്. അതൊക്കെ എങ്ങനെ ഇല്ലാതായി നോക്കുമ്പോൾ എന്റെ ഒരു അനുമാനം എങ്ങനെയാണ്, ഈ ബൗദ്ധരും ജൈനരും ഒക്കെ ഉത്തരേന്ത്യയിൽ നിന്നും കർണാടക, പിന്നീട് കർണാടകത്തിൽ നിന്നും കേരളത്തിലേക്ക് കടന്നു വന്നത് വ്യാപാരി സംഘങ്ങളുടെ കൂടെയായിരുന്നു. അതാണ് ഇന്ന് നമ്മൾ വിശ്വസിക്കുന്ന പോലെ മത പ്രചരണത്തിന് വേണ്ടി കുറെ ആളുകൾ ഇങ്ങനെ വരികയല്ല, വ്യാപാരികളുടെ കൂടെ അവർക്ക് അവരുടെ പുരോഹിതന്മാരായിട്ടും അവരുടെ ചികിത്സകന്മാരായിട്ടും വൈദ്യന്മാരായിട്ടും സുഹൃത്തുക്കളായിട്ടും വന്നിരുന്ന കുറെ ജൈനന്മാരും ബൗദ്ധന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. അവരാണ്
കേരളത്തിലെ ചുരുങ്ങിയതെങ്കിലും ബൗദ്ധ ജൈന കേന്ദ്രങ്ങൾ സൃഷ്ടിച്ചത്. പക്ഷേ അതിനൊരു പരിമിതിയുണ്ട്. ബ്രാഹ്മണർക്ക് സ്ഥലങ്ങൾ കൊടുക്കുന്നതായിട്ട് കാണാം. നമുക്കൊരു എട്ടാം നൂറ്റാണ്ട് മുതൽക്ക് തന്നെ 10, 20, 60 ബ്രാഹ്മണ കുടുംബങ്ങൾക്ക് വേണ്ടി കുറെ ഗ്രാമങ്ങൾ ദാനം ചെയ്യുന്ന രേഖകൾ കാണാം. 9-ാം നൂറ്റാണ്ട് വന്ന് കാണുന്നുണ്ട്. പക്ഷേ അവ പിന്നെയും നിലനിൽക്കുന്നു. അഗ്രഹാരങ്ങൾ എന്നാണ് പറഞ്ഞത്, ഗ്രാമങ്ങൾ ഗ്രഹങ്ങൾ നിലനിൽക്കുന്നു. ഈ ജൈനന്റെയും ബൗദ്ധന്റെയും ഒക്കെ ചെറിയ ക്ഷേത്രങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഇല്ലാതായെന്ന് വെച്ചാൽ അതിലെ വ്യാപാരികളുടെ കൂടെയാണ് വരുന്നത്. അപ്പൊ പിൽക്കാലത്ത് അങ്ങനെ വരുന്ന ജൈന ബൗദ്ധ ഭിക്ഷുക്കൾ വരവില്ലാതായാൽ പിന്നെ ഇതൊക്കെ എന്താവും? അനാഥമായി പോകും. അങ്ങനെയാണ് സംഭവിച്ചിട്ടുണ്ടാകാൻ ഇടയുള്ളത്. കാരണം ഈ വ്യാപാര കരയിലൂടെയുള്ള വ്യാപാര മാർഗങ്ങൾ, ഒരു കേന്ദ്ര ഭരണം സുരക്ഷിതത്വം വ്യാപാര മാർഗങ്ങൾ സംരക്ഷിക്കാനുള്ള കഴിവുള്ള രാജാക്കന്മാര് അതൊന്നും ഇല്ലാണ്ടായാൽ ആ പാതകൾ അടഞ്ഞുകിടക്കും. പിന്നെ കുറെ കാലത്തേക്ക് വ്യാപാരം വളരെ മന്ദീഭവിക്കും. പിന്നെ ചിലപ്പോൾ അത് പുനരുദ്ധരിക്കപ്പെടും, ചിലപ്പോൾ അത് ചെയ്യില്ല. അങ്ങനെ വ്യാപാരം മുറിഞ്ഞുപോയാൽ ഈ ബൗദ്ധരുടെയും ജൈനരുടെയും ആയ ഭിക്ഷുക്കൾ വരവില്ലാതാവും. വരവില്ലാതായാൽ അനാഥമായി തീർത്തിയും. അങ്ങനെയാണ് നമ്മൾ 9-ാം 10-ാം നൂറ്റാണ്ടിലുള്ള ചില ജൈന ക്ഷേത്രങ്ങളുടെ പിന്നീട് ശിവക്ഷേത്രങ്ങളായത്, വിഷ്ണു ക്ഷേത്രങ്ങളായത്. അപ്പൊ അങ്ങനെ ആയപ്പോ ആ അടഞ്ഞു കിടക്കുന്ന ക്ഷേത്രങ്ങള് ബ്രാഹ്മണരും ഹിന്ദുക്കൾ എന്ന് പറയുന്ന വിശ്വാസികളെ വിഷ്ണു ഭക്തന്മാര് ശിവഭക്തന്മാരായ ആളുകൾ കടന്നു കയറി അവിടെ പിന്നെ അവരുടെ ക്ഷേത്രങ്ങൾ സ്ഥാപിക്കും. അങ്ങനെ ഉണ്ടായതാണ്. നശിപ്പിച്ചതായിട്ട് ഒരു തെളിവും നമുക്ക് കിട്ടാനില്ല, എങ്കിലും ഇതുണ്ട്. ഞാൻ ഇതൊക്കെ പറഞ്ഞു വന്നത് നമുക്ക് പ്രാചീനമായ ഒരു ഭാരതീയ ദേശീയത ഉണ്ടായിരുന്നു എന്ന സങ്കല്പം ചരിത്രത്തിലെ പല മിഥ്യാധാരണകളുടെയും കൂട്ടത്തിൽ ഒന്നാണ്. നമുക്കുണ്ടായിരുന്നത് മറ്റു പലതുമാണ്. അതുപോലെ തന്നെ നമ്മുടെ ആർഷഭാരത സംസ്കാരം ആത്മീയ സംസ്കാരമായിരുന്നു എന്നുള്ളതുമല്ല. അതേ സമയത്ത് തന്നെ കൗടല്യന്റെ അർത്ഥശാസ്ത്രം ഉണ്ടായിരുന്നു. വളരെ വിസ്തരിച്ച് രാജ്യ നീതി എന്തായിരിക്കണം, എങ്ങനെ ഭരിക്കണം, എങ്ങനെ മന്ത്രിമാരെ റിക്രൂട്ട് ചെയ്യണം, അതൊക്കെ വിസ്തരിച്ച് പറയുന്നുണ്ട് കൗടല്യം. ഞാൻ അതിനെപ്പറ്റി ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കേണ്ടത്. അപ്പൊ അദ്ദേഹം പറയുന്നത് എങ്ങനെയാ വെച്ചാല് അത് നിഷ്ഠുരനാണ് കണക്കിലായത്. പല രാഷ്ട്രീയ നേതാക്കന്മാർ അങ്ങനെ ആവണമല്ലോ, അല്ല രാജ്യം നിലനിൽക്കില്ല. അപ്പം അദ്ദേഹം പറയുന്നത് ഈ രാജ്യം ഭരിക്കുന്ന ആളുകള് അവരുടെ മക്കളെയൊക്കെ കൊല്ലണം എന്ന്. കാരണം മക്കള്, ഈ രാജാക്കന്മാരുടെ മക്കള് അക്ഷമരായി കാത്തിരിക്കുന്നത് തന്റെ മരണമാണ്. അച്ഛൻ മരിക്കണം, അച്ഛൻ അച്ഛൻ്റെ അടുത്ത് കട്ടിലേറാനും 15 നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെ കട്ടിലേറാം, കട്ടിലെന്ന് പറഞ്ഞാൽ ഈ സിംഹാസനത്തിന് കട്ടിലെന്നാണ് പഴയ വാസികൾ പറഞ്ഞിരുന്നത്. കട്ടിലേറാൻ കാത്തിരിക്കുന്നവരാണ് രാജപുത്രന്മാരൊക്കെ. അപ്പൊ അതിൽ അവസരം കിട്ടിയാൽ അത് ചെയ്യും. അതുകൊണ്ട് കഴിയുമെങ്കിൽ എല്ലാവരുടെയും കൊടുക്കുക. അപ്പൊ കൗടല്യം തന്നെ അർത്ഥത്തിൽ പറയുന്നുണ്ട്, അദ്ദേഹം എനിക്ക് മുമ്പുണ്ടായിരുന്ന 14 അർത്ഥശാസ്ത്ര ഗ്രന്ഥകാരന്മാരെ ഉദ്ധരിക്കുന്നുണ്ട്. അതിലൊരാള് പറയുന്നു അങ്ങനെ ചെയ്യാൻ പാടില്ല, കാരണം അങ്ങനെ ചെയ്താൽ രാജവംശം ഇല്ലാതാവും. ആ വംശത്തിന്റെ ഭരണപരിചയത്തിന്റെ ഗുണം രാജ്യത്തിന് ഇല്ലാതാവും. അതുകൊണ്ട് എല്ലാവരെയും കൊല്ലരുത്, കഴിയുന്നത്ര എല്ലാവരെയും, കുറെ എണ്ണത്തിനെ കൊല്ലാം. കാരണം രാജാക്കന്മാരാകുമ്പോൾ ഒരുപാട് ഭാര്യമാരുണ്ടാവും, അധികൃത പത്നിമാരും അല്ലാത്ത അനധികൃത ആയിട്ടുള്ള ബന്ധങ്ങളുള്ള സ്ത്രീകളും വലിയ അന്തപ്പെടും തന്നെ ഉണ്ടാവും. അതിൽ ഒരുപാട് മക്കളും ഉണ്ടാവും. അതില് പ്രാപ്തിയും കഴിവും സത്യസന്ധതയും ഒക്കെയുള്ള ആളുകളെ തിരഞ്ഞെടുക്കുക, എന്നിട്ട് അതിൽ ഒരാളെ ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ട് കൊടുത്തുവരിക. അവരെ പരീക്ഷകൾക്ക് വിധേയമാക്കണം എന്നാണ് പറയുന്നത് കൗടല്യൻ. അതായത് പരീക്ഷ എന്ന് പറഞ്ഞാൽ 2-3 തരത്തിലുള്ള പരീക്ഷയുണ്ട്. ഒന്ന് ധനം, പിന്നെ മറ്റൊന്ന് മദ്യം, മറ്റൊന്ന് മഹിള. ഇങ്ങനെ 3 വിധത്തിലുള്ള പരീക്ഷണങ്ങളെ അതിജീവിക്കുന്ന ഒരു രാജപുത്രനുണ്ടെങ്കിൽ അയാളെ മാത്രം നിലനിർത്തി ബാക്കി എല്ലാത്തിനെയും കൊല്ലുക. വേറൊരു അർത്ഥശാസ്ത്രജ്ഞൻ, വേറൊരു രാജ്യതന്ത്രജ്ഞൻ ഗ്രന്ഥം എഴുതിയിട്ടുള്ള ഒരാൾ പറയുന്നുണ്ട്, പിശനൻ. അയാൾ പറയുന്നത് എന്താ വെച്ചാൽ അതല്ല, വേറെ വഴിയുണ്ട്. ഈ മക്കളെ, രാജാവിന്റെ മക്കളിൽ മക്കളെയൊക്കെ അവരുടെ രാജ്യം, അവരുടെ അമ്മയുടെ രാജ്യത്തേക്ക് അയക്കാം, അല്ലെങ്കിൽ അതിർത്തികളിൽ ഗവർണർമാരായിട്ട് വൈസ്രോയിമാരായിട്ട് നിശ്ചയിക്കാം. അതിനൊക്കെ എതിർപ്പം പറയുന്നുണ്ട് കൗടല്യം. അങ്ങനെ നിശ്ചയിച്ചാൽ ബുദ്ധിമുട്ടുണ്ട്. കാരണം അതിർത്തികളിൽ അയച്ചാൽ അവര് അതിർത്തിയിലുള്ള അങ്ങപ്പെട്ടുള്ള രാജാക്കന്മാരുമായിട്ട് സന്ധി ചെയ്തിട്ട് അച്ഛനെ കൊല്ലാനുള്ള വഴി ആലോചിച്ചെന്ന് വരും.
അവരുടെ അമ്മയുടെ രാജ്യത്തേക്ക് അയച്ചാൽ അമ്മയുടെ ആളുകൾ അവരെ കാട്ടി വില പേശാൻ ഇടവരും. അതുകൊണ്ട് നല്ലത് ഇങ്ങനെയാണ്, ചിലരെ മാത്രം നിലനിർത്തുക. ആ നിലനിർത്തുന്നതിൽ ഈ മൂന്ന് തരം പരീക്ഷണങ്ങൾ നടത്തിയിട്ട് കാര്യമില്ല, അത് നടത്താൻ പാടില്ല. കാരണം ഏതൊരു ചെറുപ്പക്കാരനും ഈ തരം മദ്യം, മഹിള സമ്പത്ത് ഈ മൂന്നിന്റെയും പരീക്ഷകളെ അതിജീവിക്കാൻ സാധിക്കില്ല. അതിന്റെ ഒരു അംശം അയാളെ ക്രിമിനലാക്കിയിട്ടുണ്ടാവും. കൗരവന്റെ ഒരു വാദം എങ്ങനെയാണ് പൊതു സമൂഹത്തിലെ ഉദ്യോഗസ്ഥന്മാര് അഴിമതി കാണിക്കുന്നത്? അതിന് 40 വിധം അഴിമതി മാർഗങ്ങൾ എന്നുള്ളത് തന്നെയാണ് ആ 40 വിധം അയാള് വിവരിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാല്, ഈ മത്സ്യങ്ങൾ ജീവിക്കുന്ന വെള്ളത്തിലാണല്ലോ, അപ്പൊ മത്സ്യം എത്ര വെള്ളം കുടിക്കുന്നത് പറയാൻ കഴിയില്ല. അതുപോലെയാണ് രാജാവിന്റെ രാജ്യത്തുള്ള ഉദ്യോഗസ്ഥന്മാര് എപ്പോഴാണ് അഴിമതി കാട്ടുന്നത് എന്ന് പറയാൻ വലിയ പ്രയാസമായിരിക്കും. കാരണം അവർ ഈ പൊതു പണം കൊണ്ടാണ് കളിക്കുന്നത് മുഴുവൻ. ആ കൂട്ടത്തിൽ അത് എപ്പോ ഒഴുകുന്നു എന്നുള്ളത് അറിയാൻ കഴിയില്ല. അതിന് മറ്റൊരു ഉദാഹരണം കൂടി പ്രകൃതിയിൽ നിന്ന് അദ്ദേഹം എടുത്ത് കാണിക്കുന്നുണ്ട്. അതായത് തേൻ, മധു. തേൻ ഒരാളുടെ നാവിൽ ഉറ്റിച്ചാൽ, അയാൾ ഇഷ്ടപ്പെട്ടാലും ശരി ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ശരി, അതിന്റെ മാധുര്യം നാവിൽ ഉണ്ടാവും. അപ്പൊ അതൊരു പ്രലോഭനമാവും. അതുകൊണ്ട് പിന്നെ ഈ ഉദ്യോഗസ്ഥന്മാരുടെ അക്രമവും അഴിമതിയും ഒന്നും തെരഞ്ഞെടുക്കാൻ കഴിയില്ല. മത്സ്യം ജലം കുടിക്കുന്നത് പോലെ, വെള്ളം കുടിക്കുന്നത് പോലെയും മധു നാവിൽ ഉറ്റിക്കപ്പെട്ട ഒരാള് അതിനോട് ആകർഷിക്കപ്പെടുന്നത് പോലെയുമാണ് ഉദ്യോഗസ്ഥന്മാരുടെ സ്ഥിതി എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ പരീക്ഷിച്ച് വിജയിക്കാൻ നോക്കണ്ട. പിന്നെ ഒന്നുണ്ട്, ഈ രാജകുമാരന്മാരെയൊക്കെ ഇങ്ങനെ പരീക്ഷിച്ചാലും അവരിൽ ഒരു ക്രിമിനൽ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്, അയാൾക്കൊന്നും മാറാൻ കഴിയില്ല. അത് ചെയ്യരുത്, എങ്കിലും ചുരുങ്ങിയ തോതിലൊക്കെ വെച്ച് അങ്ങനെ. അതുമാതിരി തന്നെ രാജാവ് എങ്ങനെയാണ് പഴയ കാലത്ത് ഭരിച്ചിരുന്നത്? അതിന് കൗടില്യൻ ഉണ്ടാക്കിയിട്ടുള്ള ചില നിയമസംഹിത, അതായത് നമ്മൾ അറിയുന്ന ഒരു കാര്യം, സതി ഭർത്താവ് മരിച്ചാൽ ഭാര്യ ഭർത്താവിന്റെ ശ്രയിൽ ചാടി മരിക്കുക എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അതല്ല, മുമ്പുണ്ടായിരുന്നത് അതിലപ്പുറമാണ്. ഒരു രാജാവ് മരിച്ചാൽ അയാളുടെ അംഗരക്ഷകന്മാരും അടുത്ത സേനാനായകന്മാരും ഒക്കെ ചെറിയ ചാടി ഭരിക്കണമെന്നായിരുന്നു പഴയൊരു നിയമം. അപ്പൊ അതിന്റെ ന്യായവും അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ എന്ത് സംഭവിക്കാം? രാജാവിന്റെ അടുത്ത് പെരുമാറുന്ന അംഗരക്ഷക സൈന്യത്തിലെ ആളുകള് അത് രാജാവിന്റെ രഹസ്യങ്ങളൊക്കെ അറിയുന്ന ആളുകളാണ്. അത് രാജാവിന്റെ ഉറക്കറയിൽ പോലും പ്രവേശനമുള്ള ആളുകളാണ്. അപ്പൊ അവർക്ക് എപ്പോ വേണമെങ്കിലും രാജാവിനെ വധിക്കാം. പുറമേ നിന്ന് ആരുടെയെങ്കിലും പ്രേരണയിൽ കൈക്കൂലി വാങ്ങിയിട്ട് നല്ല പ്രലോഭനങ്ങൾക്ക് ഇടപെട്ടിട്ട് ഈ അംഗരക്ഷകന്മാര് രാജാവിനെ വധിക്കാൻ വലിയ ചാൻസ് ഉണ്ട്. അത് നമുക്ക് അടുത്ത കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് നിന്ന് മനസ്സിലായിട്ടുണ്ട്. പല ഉദാഹരണങ്ങളുണ്ട്, പക്ഷെ അത് എത്രയോ മുൻപ് തന്നെ അർത്ഥശാസ്ത്രത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അംഗരക്ഷകന്മാർ രാജാവിന്റെ കൂടെ ചെതയിൽ ചാടിച്ചാവണം എന്ന് വെച്ചാൽ അവരെങ്കിലും രാജാവിനെ കൊല്ലുന്ന ഗൂഢാലോചനയിൽ പങ്കാളികളല്ലാതായിരിക്കും. ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത്, പ്രാചീന ഭാരതത്തില് ഈ ആത്മവിദ്യയും തപസ്സും ധ്യാനവും ഈശ്വരവിശ്വാസവും മാത്രമല്ല, അത്രയോ അതിലധികമോ ഭൗതികമായ കാര്യങ്ങളിലും പല വിധത്തിലുള്ള ചിന്താഗതികളും പരീക്ഷണങ്ങളും നിയമങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഒന്ന് കൗടില്യന്റെ അർത്ഥശാസ്ത്രമാണ്, ഒരു വിപുലമായ മന്ത്രിമാരെ എങ്ങനെ തിരഞ്ഞെടുക്കണം, അംഗരക്ഷകരെ എങ്ങനെ തിരഞ്ഞെടുക്കണം, അവരെ എങ്ങനെ രാജാവിന്റെ മരണത്തോടുകൂടി കൊല്ലണം, സ്ത്രീകളെ പിന്നെ ഭാര്യമാരെ എങ്ങനെ കൊല്ലണം എന്നൊക്കെ ഇല്ല. ആ കൂട്ടത്തിൽ തന്നെ മറ്റു അതേമാതിരി തന്നെ കാമസൂത്രം, കാമസൂത്രം മത്സ്യന്റെ കാമസൂത്രം ഉണ്ട്. അത് ഇന്ത്യക്കാർ എഴുതിയ പ്രാചീന ഭാരതത്തിലും 3-ാം നൂറ്റാണ്ടിലും 4-ാം നൂറ്റാണ്ടിലും ഉണ്ടായതാണ്. എന്ന് വെച്ചാൽ ഒരുപക്ഷെ ലോകത്തിൽ ആദ്യമായി തന്നെ കാമം, രതി ആസ്പദമാക്കിയുള്ള സുഖ സ്വപ്നങ്ങൾ ഇതൊക്കെ സമൂഹത്തിലുള്ളതാണെന്നും അത് അംഗീകരിക്കണമെന്നും അതിന് ചില അത് തൃപ്തിപ്പെടുത്തേണ്ടത് എന്താണ് എന്നുള്ളതിനെ പറ്റിയുള്ള ചില വഴികാട്ടികള് ഉപദേശങ്ങളും ഒക്കെ ഉള്ളതാണ് ഈ കാമസൂത്രം എന്ന് പറയുന്ന ഗ്രന്ഥം. 1-ാം നൂറ്റാണ്ടിൽ ഒരു ഗ്രന്ഥമാണ്, അതും ഇന്ത്യയിലുണ്ടായതാണ്. അപ്പൊ ആത്മീയത മാത്രമല്ല ഭൗതിക വാദത്തിന്റെ ഫലമായിട്ടുണ്ടാവുന്ന രാജ്യതന്ത്രം, കാമശാസ്ത്രം, പിന്നീട് ഒരുപാട് കാമശാസ്ത്ര ഗ്രന്ഥങ്ങളുണ്ടായി. പക്ഷെ ആദ്യത്തെ ആളും വാത്സ്യായനാണെന്ന് പറയുന്നു. അദ്ദേഹത്തെ നമ്മൾ ആരാധിക്കുന്നത് മഹർഷിയായിട്ടാണ്, അല്ലാതെ
ആത്മീയവാദം ഇല്ല ഭൗതികവാദം സ്വീകരിച്ചു എന്നുള്ളതുകൊണ്ട് ഒരു കൊള്ളരുതാത്തവനായിട്ടല്ല. അദ്ദേഹം പറയുന്നത് സമൂഹത്തില് കുറെ സ്ത്രീകളെങ്കിലും പിന്നെ സമൂഹത്തിന്റെ രതി സുഖം അത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകളെയൊക്കെ നിലനിർത്തണം എന്ന് പറയുന്നുണ്ട്. അവരെ കലകൾ അഭ്യസിപ്പിക്കണം. അവർക്ക് നൃത്ത നാട്യങ്ങളും സംഗീതവും 64 കലകളും അഭ്യസിപ്പിക്കണം. അങ്ങനെ പഴയ കാലത്ത് മധ്യകാലത്തൊക്കെ നോക്കിയാല് നമ്മുടെ നാട്ടിലുള്ള മണിപ്പുറവാള കാവ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിലധികവും ഈ ചേവിടശിമാരെന്ന് പറയുന്ന ആളുകളെ ചുറ്റിക്കൊണ്ടുള്ള കാവ്യങ്ങളാണ്. അതാണ് വലിയ സാഹിത്യ ഗ്രന്ഥങ്ങളായിട്ട് അവർക്കുള്ള സന്ദേശങ്ങൾ. ചേവിടശി എന്നുള്ളത് പഴയ ഒരു സംസ്കൃത പദത്തിന്റെ തമിഴ് മലയാള രൂപമാണ് ദേവദാസി എന്നുള്ളതിന്റെ. അപ്പം ദേവദാസി ദേവന്റെ ദാസിയാണ്. അപ്പൊ ദേവർ അടി അച്ചി, ദേവർ അടി അച്ചി എന്നുള്ളതാണ് ചേവിടശിയായിട്ട് മാറിയത്. അത് ആദ്യം പിന്നെ ഏതാണ്ട് പിന്നെ ഒരു കന്യാവ്രതം സ്ഥിരമായിട്ട് അംഗീകരിക്കുകയും ദേവന്റെ സേവനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും വിവാഹം വേണ്ടെന്ന് വെക്കുകയും ചെയ്തിരുന്ന നമ്മുടെ നൻസിനെയൊക്കെ പോലെയുള്ള സ്ത്രീകളാണ് ദേവദാസികളായിട്ട് കണക്കാക്കിയിരുന്നത്. അവരെ കുടുംബത്തിൽ നിന്ന് വിടും, ക്ഷേത്രങ്ങളിലാക്കും. പിന്നീട് ക്ഷേത്രങ്ങളിലെ വേശ്യകളായിട്ട് അവർ മാറി. അപ്പം ചേവിടശി എന്നുള്ള പദത്തിന് നേരെ വിപരീതമായിട്ട് അങ്ങനെ വരാറുണ്ട് സാധാരണ. ഇപ്പൊ മറ്റ് പല പദങ്ങൾക്കും ഇങ്ങനെ നേർ വിപരീതമായിട്ടുള്ള അർത്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ എന്റെ ഉദാഹരണത്തിൽ പോകുന്നില്ല. എന്നാ ഞാൻ പറഞ്ഞു വരുന്നത് ആർഷഭാരതത്തിൽ ഒരു ആത്മീയ സംസ്കാരവും ആത്മീയമായ ദേശീയതയും ഉണ്ടായിരുന്നു എന്ന് വെക്കുന്നത് വെറും വ്യക്തിത്വമാണ്. പ്രമാണങ്ങളെ ആസ്വദിച്ച് വ്യാഖ്യാനിച്ച് വസ്തുനിഷ്ഠമായിട്ട് പരിശോധിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ചരിത്രത്തിൽ അതൊന്നും ഇല്ല. മറിച്ച് രാജാക്കന്മാരും അവരുടെ അക്രമങ്ങൾ ഉണ്ടായിരുന്നു, അവരുടെ പലരും നന്നായി ഭരിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു, ശാസ്ത്രീയമായ ചിന്ത ഉണ്ടായിരുന്നു, രാജ്യബന്ധത്തെപ്പറ്റി കാമസൂത്രത്തെ പറ്റിയിട്ട് പിന്നെ കളവുകൾ നടത്തുന്നതിനെ പറ്റി ജ്യോതിശാസ്ത്രം തന്നെ നമുക്കുണ്ടായിരുന്നു, പലതും ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ സങ്കീർണമായ ഒരു സമൂഹ വ്യവസ്ഥയിൽ ദേശീയതയ്ക്ക് വലിയ സ്ഥാനം ഒന്നും നമ്മൾ കാണുന്നില്ല. കാരണം ചെറിയ ചെറിയ രാജ്യങ്ങളല്ലാതെ വലിയ സാമ്രാജ്യങ്ങൾക്കോ മൗര്യ സാമ്രാജ്യം വലിയ സാമ്രാജ്യമാണെന്ന് നമ്മൾ ചരിത്ര ഗ്രന്ഥങ്ങളിൽ പഠിക്കുന്നുണ്ട്. പക്ഷേ അത് പാടലീപുത്രത്തിലോ ഉജ്ജയിനിയിലോ മറ്റ് 5 സംസ്ഥാനങ്ങളിലോ ഉണ്ടായിരുന്നു. അതിന്റെ തലസ്ഥാന നഗരികളിലും ഒരു പിന്നെ സമ്പന്ന വർഗവും അവരെ ചുറ്റിയിട്ടുള്ള ഭരണവും സൈന്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ള ഒഴിച്ചാൽ നാട്ടിൻപുറങ്ങളിൽ അതൊന്നും വ്യാപിച്ചിരുന്നില്ല, അവരുടെ അധികാരമൊന്നും വ്യാപിച്ചിരുന്നില്ല. വലിയ രാജ്യങ്ങളോ ഒക്കെ ഇന്നത്തെ സാമ്രാജ്യങ്ങളെ പോലെ അല്ലെങ്കിൽ ഇന്നത്തെ വലിയ രാജ്യങ്ങളെ പോലെ രാഷ്ട്രങ്ങളെ പോലെ നമ്മൾ മൗര്യ സാമ്രാജ്യത്തെയോ ഉത്തര സാമ്രാജ്യത്തെയോ ഒന്നും കരുതേണ്ടതില്ല. ഒരു നഗരം, കുറെ സൈന്യങ്ങൾ, അവിടെ ചില നിയമങ്ങൾ, അപ്പുറത്തൊക്കെ തനി നാട്ടിൻപുറത്ത് ഉള്ള രീതി ഇതൊക്കെയാണ് ഉണ്ടായിരുന്നത്. അല്ലാതെ അതിലെ ദേശീയതയ്ക്ക് വലിയ സ്ഥാനം ഉണ്ടായിരുന്നു. നാളെ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ മതപരമായ മതങ്ങളും ദേശീയതയും എന്നുള്ള വിഷയത്തെ കുറിച്ചാണ്. ഇന്നത് ഇന്ത്യയിൽ ഇങ്ങനെ ദേശീയ പാരമ്പര്യം ഉണ്ടായിരുന്നോ എന്നുള്ള ചോദ്യം നമ്മൾ ഉന്നയിക്കുമ്പോൾ എന്റെ മറുപടി അങ്ങനെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇന്ത്യയുടെ ചരിത്രം നോക്കിയാൽ അത് വിദേശാക്രമണങ്ങളുടെ ചരിത്രമാണ് എന്ന് ഇംഗ്ലീഷുകാർ എഴുതി വെച്ചു. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി അത് അങ്ങനെയല്ല, ഇന്ത്യയിലും രാജ്യങ്ങളും സാമ്രാജ്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് ഇന്ത്യക്കാരായ പിന്നെ ഏതാണ്ട് 20-ാം നൂറ്റാണ്ടിന്റെ മധ്യഘട്ടം മുതൽ ഇന്ത്യൻ ചരിത്രകാരന്മാർ എഴുതി വെച്ചു. ആദ്യം താക്കോൽ പോയതിലൂടെ 20-ാം നൂറ്റാണ്ടിന്റെ മധ്യഘട്ടം വരെ വിദേശികൾ പാശ്ചാത്യർ എഴുതി വെച്ച ഇന്ത്യാ ചരിത്രങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മൾ ദേശീയ ചരിത്രങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ ദേശീയത ഉണ്ടാവണമെങ്കിൽ ഒരു ശത്രു ഉണ്ടാവണം, അതാണ് ബ്രിട്ടീഷ് സാമ്രാജ്യം നമ്മൾ കണക്കാക്കി. പിന്നെ ഒരു സുവർണയുഗം സങ്കല്പിക്കണം. അപ്പൊ നമുക്ക് കിട്ടിയത് ചേർത്തുകൊണ്ട് ഗുപ്ത രാജാക്കന്മാരുടെ കാലത്ത് സ്വർണ നാണയങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് ഈ സമുദ്രഗുപ്തന്റെയും മറ്റും മുഖം അടയാളപ്പെടുത്തിയിട്ടുള്ള രൂപ്യ എന്ന് പറയുന്നു, അതാണ് നമ്മുടെ രൂപ എന്ന് പിന്നീട് മാറിയത്. രൂപ്യത്തെ രൂപം കൊത്തിയിട്ടുള്ള പിന്നെ നാണയങ്ങൾ ആദ്യമായിട്ട് ആ കാലത്താണ്. അതിന്റെ മുമ്പ് ഉണ്ടായിരുന്നത് ഈ ചാപ്പ നാണയങ്ങളാണ്. ചാപ്പ് കൊത്തിയിട്ട് ഒരാളുണ്ടാവും, ഒരു വെയിറ്റ് കണക്കാക്കിയിട്ടുള്ളതാണ്. അത് പോയിട്ട് ഗുപ്തന്മാരുടെ കാലമായപ്പോൾ സ്വർണ്ണ നാണയങ്ങളുണ്ട്. അതിൽ സിംഹാസനത്തിലിരിക്കുന്ന ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു മയിൽ അല്ലെങ്കിൽ അങ്ങനെ പലരും കാണുന്നുണ്ട്. സംസ്കൃതത്തില്
നാഗരാക്ഷരങ്ങളിൽ ചില അവരുടെ വിശേഷണങ്ങളും ബിരുദങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനൊരു സുവർണയുഗമായിട്ട് നമ്മൾ കണ്ടെത്തി. അതായത് ഗുപ്തകാലത്തെ സുവർണയുഗമാക്കി മാറ്റി, ബ്രിട്ടീഷുകാരെ ശത്രുക്കളാക്കി മാറ്റിയതുപോലെ തന്നെ ഗുപ്തന്മാരെ സുവർണയുഗത്തിന്റെ അധിപന്മാരായിട്ട് മാറ്റി. ആ കാലത്തുണ്ടായിട്ടുള്ള പിന്നെ വന്നിട്ടുള്ള ഒരു ഇതാണെന്ന് വെച്ചാല് ഇപ്പോ പുതിയ ദേശീയത കൊണ്ടുനടക്കുന്ന ആളുകള് രാമായണത്തെക്കുറിച്ചും മഹാഭാരതത്തെക്കുറിച്ചും ഒക്കെയുള്ള ചില ധാരണകൾ പരതുന്നതായിട്ട് നമുക്ക് കാണാം. ഇപ്പൊ ശ്രീരാമൻ ഒരു മര്യാദ പുരുഷോത്തമനായിരുന്നു, നായകനായിട്ടാണ് അതിൽ എഴുതിയിട്ടുള്ളത് വാൽമീകി രാമായണത്തിൽ. പിന്നെ ഉണ്ടായിട്ടുള്ള അധ്യാത്മരാമായണം വരെയുള്ള അതിന് ആസ്പദമായിട്ട് അടുത്ത കാലത്ത് എ കെ രാമാനുജൻ എന്ന തമിഴ് സംസ്കൃത പണ്ഡിതൻ, അദ്ദേഹം പിന്നീട് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനായിട്ട് മാറി, ഗവേഷകനായിട്ട് മാറി. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്, 300 രാമായണാസ് എന്ന് പറയുന്ന പുസ്തകം. അതിൽ അദ്ദേഹം പറയുന്നത് രാമായണം ഒന്നല്ല, പലതാണ്. വാൽമീകി രാമായണമുണ്ട് സംസ്കൃതത്തില്, പിന്നെ അധ്യാത്മ രാമായണം 10-ാം നൂറ്റാണ്ടിലും മറ്റും എഴുതപ്പെട്ടിട്ടുള്ള ഒന്നാണ് സംസ്കൃതത്തില്. അതിനിടയ്ക്ക് പല രാമായണങ്ങളും ഉണ്ട്. ചില നാടുകളിൽ രാമനേക്കാൾ പിന്നെ ശ്രേഷ്ഠനായിട്ട് ചിത്രീകരിച്ചിട്ടുള്ളത് ഹനുമാനെയാണ്. അങ്ങനെ ഇന്തോനേഷ്യയിൽ ഒരു രാമായണമുണ്ട്. അങ്ങനെ 300 രാമായണങ്ങൾ അദ്ദേഹം വിവരിക്കുന്നുണ്ട്. അപ്പൊ അത് ആ ബോധം വന്നു തുടങ്ങിയപ്പോഴും പലരും അതിന് നിർത്തുക, അങ്ങനെയൊന്നുമല്ല, ഒരു രാമായണത്തെ നമുക്ക് അംഗീകരിക്കാൻ പറ്റും, അത് വാൽമീകി രാമായണമാണെന്ന് പറയും. പക്ഷെ ആ വാൽമീകി രാമായണം തന്നെ ശ്രീരാമന്റെ ചരിത്രമാണ് എന്ന് ഇപ്പോ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മുടെ അടുത്ത കാലം വരെ നമ്മുടെ പൂർവികർക്ക് അങ്ങനെയൊരു ധാരണ ഉണ്ടായിരുന്നില്ല. കാരണം അവരതിനെപ്പറ്റി ആലോചിച്ച് കാണും ചിലപ്പം. ഈ രാമായണത്തെ നമ്മുടെ പൂർവികന്മാർ വിശേഷിപ്പിച്ചിരുന്നത് ആദി കാവ്യം എന്നുള്ളതാണ്. വാൽമീകിയെ നമ്മളെ ആളുകൾ വിശേഷിപ്പിച്ചിരുന്നത് ആദി കവി എന്നാണ്, അല്ലാതെ ആദി ചരിത്രകാരൻ എന്നല്ല, ആദി ഇതിഹാസകാരൻ എന്നുകൂടുമല്ല, ആദി കവി എന്നുള്ളതാണ്. അപ്പം കവിയെ പറ്റിയുള്ള സങ്കല്പം, കവിതയെ പറ്റിയുള്ള സങ്കല്പം ഈ സംസ്കൃത പണ്ഡിതന്മാർക്കിടയിലൊക്കെ ഉണ്ടായിരുന്നത് അവാരെ കാവ്യ സംസാരേ കവിരേവ പ്രജാപതി, കവിയാണ് അപാരമായ കാവ്യ സംസാരത്തിൽ കാവ്യ ലോകത്തിൽ പ്രജാപതി, ബ്രഹ്മാവ്, അവർക്ക് ഇഷ്ടം പോലെ എന്തും ചെയ്യാം സങ്കല്പിക്കാം എന്നാണ്. അതനുസരിച്ചുള്ള ആദ്യ കവിയായിട്ടാണ് രാമായണത്തിന്റെ കർത്താവ്, ആദ്യ രാമായണത്തിന്റെ കർത്താവായിട്ടുള്ള വാൽമീകിയെ കണക്കാക്കിയത്. ഇന്നിപ്പോ അങ്ങനെയല്ല, ശ്രീരാമൻ ഒരു യഥാർത്ഥ ചരിത്ര പുരുഷനായിരുന്നു, ഒരു ദൈവത്തിന്റെ അവതാരമായിരുന്നു. ആ രാമായണത്തെ മാത്രമേ അംഗീകരിക്കാവൂ എന്ന് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ ഒരു 30 കൊല്ലങ്ങൾക്ക് മുൻപ് തുടങ്ങിയിട്ടുള്ള ചില ഇതുണ്ട്. അപ്പൊ ഞാൻ അന്ന് തന്നെ അതിനെപ്പറ്റിട്ട് എനിക്ക് സംശയമുണ്ടായിരുന്നു. എനിക്ക് തോന്നി അങ്ങനെയാണെങ്കിൽ രാമായണം ഒരു ചരിത്രകൃതിയാണ് എന്ന് വാദിക്കണമെങ്കിൽ അപ്പം ശ്രീരാമന്റെ ഈ സൈന്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അദ്ദേഹത്തെ സഹായിച്ചിരുന്ന ആളുകൾ, അവരൊക്കെ വാനരന്മാരാണ്. ആ വാനരന്മാരെ വർണ്ണിച്ചിട്ടുണ്ടല്ലോ, ഹനുമാൻ അടക്കമുള്ള ആളുകൾക്ക്, പിന്നെ ജാംബുവാനാണെങ്കിലും ശരി, സുഗ്രീവനാണെങ്കിലും ശരി, ബാലിയാണെങ്കിലും ശരി, എല്ലാവർക്കും വലിയ വാലുണ്ടായിരുന്നതായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പൂർവികന്മാർക്കൊക്കെ വാലുണ്ടായിരുന്നു എന്ന് നമ്മൾ അംഗീകരിക്കേണ്ടി വരും. ദക്ഷിണേന്ത്യയിലെ ആളുകൾ ഒന്നുകിൽ വാനരന്മാര് അല്ലെങ്കിൽ രാക്ഷസന്മാര്, ഇതൊക്കെ ശ്രീലങ്കയിലേക്ക് പോയാൽ ലങ്കാധിപനായ 10 കലയുള്ള രാവണൻ രാക്ഷസൻ. ഇപ്പൊ രാക്ഷസന്മാരും വാനന്മാരുമാണ് ഈ ദക്ഷിണേന്ത്യയിലും മുഴുവനുണ്ടായിരുന്നതെന്നും അത്ഭുത പരാക്രമങ്ങളും ഒക്കെ നടന്നിരുന്നു എന്നും ഒക്കെ നമ്മൾ വിശ്വസിക്കേണ്ടി വരും. അത് വിശ്വസിക്കേണ്ട യാതൊരു കാര്യവുമില്ല. നമ്മുടെ അടുത്ത തലമുറകൾ വരെയുള്ള പണ്ഡിതന്മാർക്ക് ആ വിശ്വാസം ഉണ്ടായിരുന്നില്ല. രാമായണം ഒരു കാവ്യമാണ് എന്നും മറ്റുള്ള ആ കാവ്യത്തില് കവിയുടെ സ്വാതന്ത്ര്യം പ്രയോഗിച്ചിട്ട് പലതുകൊണ്ട് അങ്ങനെ ഉണ്ടാകാറുണ്ട്. എല്ലാ കാവ്യങ്ങളിലും അതുണ്ട്. കാവ്യങ്ങളെ ചരിത്രമായിട്ട് സ്വീകരിക്കരുത്. അത് സ്വീകരിച്ചാലുള്ള അപകടം ഈ പറഞ്ഞ മാതിരി കുറെ വാനരന്മാര്, കുറെ രാക്ഷസന്മാര്, കുറെ 10 കലയൊക്കെ ഉള്ള ആളുകൾ, കുറെ പിന്നെ മേഘനാഥനെ പോലെയും ഒക്കെ ഉണ്ടല്ലോ, കുംഭകർണനെ പോലെയും ഒക്കെയുള്ള കഥാപാത്രങ്ങൾ ഒക്കെ നമ്മൾ അംഗീകരിക്കേണ്ടി വരും ചരിത്രമായിട്ട്. അത് അപ്പൊ പലരും ഇന്നും വിശ്വസിക്കുന്നത് ഈ രാമായണത്തിലും മഹാഭാരതത്തിലും ഒക്കെ പറയുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ സംഭവിച്ച ചരിത്ര വസ്തുതകളാണ് എന്നാണ്. പക്ഷെ അതിന്റെ കർത്താക്കള് അങ്ങനെ വിചാരിച്ചിരുന്നില്ല. അടുത്ത കാലം വരെ നമ്മുടെ പണ്ഡിതന്മാരും അങ്ങനെ വിശ്വസിച്ചിരുന്നില്ല.
മഹാഭാരതത്തിന്റെ കഥ വേറെയും വ്യത്യസ്തമാണ്. അതായത് മഹാഭാരതം ഇന്നിപ്പം ഭണ്ഡാർക്കർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് പൂനെയിലുള്ള, അവര് പിന്നെ മഹാഭാരതത്തെ പറ്റിയിട്ട് അന്വേഷണം നടത്തി 10-20 കൊല്ലം കുറേ പിന്നെ ഭണ്ഡാർക്കും അദ്ദേഹത്തിന്റെ അനുയായികളുമായിട്ടുള്ള ആളുകൾ ഒരുപാട് മഹാഭാരത മാനുസ്ക്രിപ്റ്റ്സ് ഹസ്ത ലിഖിത ഗ്രന്ഥങ്ങൾ അതിന്റെ പാഠങ്ങൾ ശേഖരിച്ചു. അപ്പൊ അവർ കണ്ടതെന്ന് വെച്ചാൽ പലതരം മഹാഭാരതങ്ങളുണ്ട്, ഒന്നല്ല പലതും ഉണ്ട്, രാമായണം അങ്ങനെ ഒന്നല്ല പലതും ഉണ്ട്. അങ്ങനെ ഇരുപത് വല്ലത്തോളം പഠനം നടത്തിയ ശേഷമാണ് ഇപ്പോൾ നമ്മൾ അറിയുന്ന മഹാഭാരതമായിട്ട് പഠിച്ചു വരുന്ന ഒരു സ്റ്റാൻഡേർഡ് എഡിഷൻ ഉണ്ടാക്കിയത് പൂനെയിലെ ഭണ്ഡാർക്കർ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോ അവരൊക്കെ പറയുന്നത് രാമായണമായാലും ശരി മഹാഭാരതമായാലും ശരി അതൊക്കെ തന്നെ ചരിത്രപരമായ ഒരു ചെറിയ വസ്തുവിന്റെ പിന്നിൽ ഉണ്ടായിരിക്കും. കോസല എന്നൊരു രാജ്യം ഉണ്ടാവാം, അയോധ്യ എന്നുള്ളൊരു നഗരി ഉണ്ടാവാം, രാമൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നിരിക്കാം, പിന്നെ കാളിദാസൻ വരെ ഉണ്ടല്ലോ രഘുവംശം എഴുതിയിട്ടുണ്ട്. ആ രഘുവംശം തന്നെ രഘുവംശ രാജാക്കന്മാരെ കൂട്ടത്തിൽ ഒരാളായിട്ട് രാമനെ പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ അതിനെക്കുറിച്ച് നമുക്ക് കിട്ടുന്ന വിവരണങ്ങളെല്ലാം കവികളുടേതാണ്. അത് ചരിത്രവും കവിതയും കാവ്യവും ഇതിഹാസവും കാവ്യവും വേർതിരിച്ച് പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള കഴിവ് ധൈര്യം നമ്മുടെ ചില പൂർവികന്മാർക്കുണ്ടായിരുന്നു, നമുക്കില്ലാതായതാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ ചരിത്ര വസ്തുതകൾ. പിന്നെ അതിന്റെ കാലം ഈയിടെ ഉണ്ടായ ഒരു സംഗതി ഞാൻ ഓർമ്മിക്കുകയാണ്. ഈ നമ്മുടെ പുതിയ ഗവൺമെന്റ് മോദിയുടെ ഗവൺമെന്റ് ഒക്കെ വന്നപ്പോൾ അവര് ഞങ്ങളൊക്കെ പങ്ക് പ്രവർത്തിച്ചിരുന്ന ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് ഉണ്ട്, അത് അവന്റെ കയ്യിലായി. അപ്പൊ അവരത് മുഴുവൻ റീ ഓർഗനൈസ് ചെയ്യാൻ തീർച്ചയാക്കി. എന്നിട്ട് പിന്നെ ഗുൽബർഗയിലെ യൂണിവേഴ്സിറ്റിയിലുണ്ടായിരുന്ന അവിടുത്തെ ഏൻഷ്യന്റ് ഹിസ്റ്ററിയിലെ പ്രൊഫസറായിരുന്ന സുദർശൻ റാവു എന്ന ഒരു പണ്ഡിതനെ ആണ് പുതിയ ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ ഡയറക്ടർ അതിന്റെ നായകനായിട്ടുള്ള സ്റ്റേജ്. ഈ സുദർശൻ റാവു എന്ന ആള് രാമായണത്തിന്റെ കാലം നിർണയിക്കുന്നതിലാണ് അദ്ദേഹത്തിന്റെ കൃതികളൊക്കെ. ചേട്ടനുള്ള തനി എന്താണെന്ന് വെച്ചാല് ചില രാമായണ ഗ്രന്ഥങ്ങള് മനസ്കൃത്തില് പിന്നെ ശ്രീരാമന്റെ ജാതകം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ജാതകം അനുസരിച്ച് ഇന്ന കാലത്തായിരിക്കണം രാമൻ ജീവിച്ചത്, അതുകൊണ്ട് രാമായണം ഉണ്ടായത്. ഈ തരത്തിലാണ് ഇവരുടെ, അദ്ദേഹം ഒരു RSS-കാരനാണ്, BJP-ക്കാരനാണ്. അവരോടൊന്നും പിന്നെ ഉള്ള പരിഹാസത്തോടുകൂടിയല്ല ഞാൻ പറയുന്നത്, പക്ഷെ വസ്തുത എങ്ങനെയാണ്. ഈ സുദർശന റാവുവിന് പണ്ട് മുമ്പ് തന്നെ ഞങ്ങൾക്ക് പരിചയമുള്ള ആളാണ്, മാന്യനാണ്. ഞാൻ ആദ്യത്തെ BJP ഗവൺമെന്റ് അന്ന് വാജ്പേയും അദ്വാനിയും ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് അവരെന്നെ ഈ കൗൺസിലിന്റെ അധ്യക്ഷനായിട്ട് നിശ്ചയിക്കേണ്ടത്. അപ്പൊ എനിക്കൊരു പലരും എന്നെ ആക്ഷേപിച്ചു, ആ ഇയാൾ രണ്ടിലെ RSS-കാരുടെ കൂട്ടത്തിൽ കൂടി അവരുടെ സേവയ്ക്ക് നിൽക്കണം, പണ്ട് ഇതുവരെ കോൺഗ്രസ്സുകാരുടെ കൂട്ടത്തിലാണ് ഉണ്ടായിരുന്നത് എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചേക്കണ്ടായി. വസ്തുത എന്താണെന്ന് വെച്ചാല് അവരെന്നെ നിശ്ചയിച്ചപ്പോഴും അതിന്റെ തൊട്ട് മുൻപ് അതിലൊരു 18 ആളുകളുണ്ട് ചരിത്രകാരന്മാരൊക്കെ സർക്കാർ നിയമിക്കുന്ന ആളുകളാണ്. ആ 18 ആളുകളിൽ 12 പേരുടെ കാലാവധി, 3 കൊല്ലമാണ് കാലാവധി, അവസാനിച്ചിരുന്നു. അപ്പോ ഞാൻ ചെയർമാനായിട്ട് നിശ്ചയിക്കപ്പെടുന്നത് തൊട്ട് മുൻപ് 12 ആളുകളെ പുനർ നിയമനം നടത്തിയിരുന്നു. അത് BJP ഗവൺമെന്റ് അല്ല, RSS-കാരല്ല നടത്തിയത്, പഴയ കോൺഗ്രസ്സുകാരാണ്. അവർക്ക് ഈ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു സവിശേഷതയുള്ളത് സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം പിന്നെ കോൺഗ്രസ്സുകാർക്ക് ഈ ഈ മാതിരി സാംസ്കാരിക കാര്യങ്ങളിലൊന്നും താല്പര്യമില്ലാതായി. അതവര് പിന്നെ സമുദായ സംഘടനകൾക്കോ മാർക്സിസ്റ്റുകൾക്കോ ഒക്കെ വിട്ടുകൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതില് അവര് നിശ്ചയിച്ച 12 പേരില് ചിലര് അപൂർവം ചെറിയ കോൺഗ്രസ്സുകാരായിരുന്നു, ചിലര് കമ്മ്യൂണിസ്റ്റുകളായിരുന്നു, ചിലര് പിന്നെ മാർക്സിസ്റ്റുകളായിരുന്നു, ചിലരൊന്നും ഈ പ്രത്യേക കക്ഷി പിന്നെ താല്പര്യം ഒന്നും ഇല്ലാത്ത കൊള്ളാവുന്ന ചരിത്രകാരന്മാരായിരുന്നു 12 ആളുകൾ. അപ്പൊ അവര് നിശ്ചയിക്കപ്പെട്ടിട്ട് അതിനുശേഷം ആണ് ഞാൻ ചെയർമാനാകുന്നത്. അപ്പൊ അവരുടെ അവരൊരു നോട്ടക്കുറവ് വെച്ചതാണോ എന്നൊന്നും എനിക്കറിഞ്ഞൂടാ. ഈ 12 പേര് എന്റെ കൂടെ ആയിരുന്നു, അവർക്ക് BJP-യിലോ RSS-ലോ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ അധ്യക്ഷനായതിനു ശേഷം
അടുത്ത കാലത്ത് ആറ് പേരെ അത് കാലാവധി അവസാനിച്ചു. ആ ആറ് പേരും ഈ ബി ജെ പി ആർ എസ് എസ് പിന്നെ പള്ളിയന്മാരായിരുന്നു. അതിലൊരാളായിരുന്നു ഈ സുദർശൻ റാവു. അതിനൊരു മാന്യനാണ് എന്ന് വെച്ചാൽ, അതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാമായണത്തിന്റെയും ഇതിഹാസ കൃതികളുടെയും കാലം നിർണയം വാസ്തവത്തിൽ ഇന്നിപ്പം ചരിത്ര പദ്ധതി ആധുനിക ചരിത്ര ശാസ്ത്രീയമായ ചരിത്ര പദ്ധതി അംഗീകരിക്കുന്ന ആളുകളൊന്നും രാമായണത്തിനൊരു കാലമുണ്ടെന്ന് പറയില്ല. കാരണം അത് ചെറിയ കഥകളിൽ നിന്ന് തുടങ്ങി പിന്നെ വലുതായി വലുതായി ഓരോ തലമുറയിലും അതിന്റെ വ്യാപ്തി കൂടി ഉപകഥകൾ കൂടി സ്വരൂപം മാറി അധ്യാത്മ രാമായണം വരെ എത്തി ചേർന്നതാണ്. ഒരു പ്രത്യേക കാലം ഇല്ല, രാമായണത്തിലുമില്ല മഹാഭാരതത്തിലുമില്ല. അപ്പൊ അതിന്റെ കാലം നിർണ്ണയിക്കാന്നുള്ള ഒരു വൃഥ പ്രയത്നമാണ്, ഒരു വ്യാമോഹമാണ്, അതില്ല. ഒരു കാലം മുതൽക്ക് ഒരു പക്ഷേ ബി സി ഏതെങ്കിലും ഒരു കാലത്ത് മൂന്നാം നൂറ്റാണ്ടിലോ രണ്ടാം നൂറ്റാണ്ടിലോ മറ്റോ, അല്ലെങ്കിൽ തന്നെടുത്താൽ അവരിന് മുൻപ് അഞ്ചാം നൂറ്റാണ്ടിലോ മറ്റോ ബുദ്ധന് ശേഷം ചന്ദ്രഗുപ്തമരനിടയ്ക്ക് ആ കാലത്തെങ്ങാനും ഇതിന്റെ കേന്ദ്രബിന്ദുവായ ചില സംഭവങ്ങൾ ഉണ്ടായിരിക്കാം. അത് പിന്നീട് പാടി പാടി പറഞ്ഞ് പറഞ്ഞ് ഇപ്പൊ നമ്മൾ ഇന്ന് തന്നെ ഒരു ഒരു വസ്തുത അന്വേഷിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ രാവിലെ എണീറ്റാൽ അഞ്ചോ ആറോ പത്രങ്ങൾ കാണാറുണ്ട്. ഓരോന്നിലും ഓരോ വിധത്തിലാണ് റിപ്പോർട്ട് ചെയ്ത് കാണുക. അപ്പൊ ഇന്നലെ നടന്ന സംഭവങ്ങൾ വരെ അഞ്ചു പേര് പറയുമ്പോൾ അഞ്ചു തരത്തിലായിരിക്കും. അപ്പോ രാമായണം മഹാഭാരതവും ഒക്കെ പലതരത്തിലുണ്ടായി എന്നുള്ളതിൽ യാതൊരു അത്ഭുതവുമില്ല. പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ വന്നിട്ടുള്ള ഒന്നിനെ എങ്ങനെ കാലം നിർണ്ണയിക്കുക? പല കാലത്തിൽ പലരും എഴുതി തന്നെ. അതുകൊണ്ട് തന്നെയാണ് പിന്നെ വാൽമീകത്തിൽ നിന്ന് പുറ്റിൽ നിന്നുണ്ടായ ആള്, വ്യാസൻ വികസിപ്പിക്കുന്നയാള് എന്നൊക്കെ അല്ലാതെ അവരുടെ യഥാർത്ഥ പേരുകളോ അവരുടെ ജീവചരിത്രങ്ങളോ ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പല പല കാളിദാസന്റെ പോലും നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അതിന്റെ കാലം നിർണ്ണയിക്കുന്നത് വലിയ വിഡ്ഢിത്തമായിട്ടാണ് എന്നെ പോലെയുള്ള പലരും കണക്കാക്കുന്നത്. പക്ഷെ അത് ചെയ്ത ആളാണ് ഈ സുദർശന. അദ്ദേഹത്തെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ ചെയർമാനായിട്ട് അദ്ദേഹം ഒരു ആർ എസ് കാരനാണ് നിശ്ചയിച്ചു. അപ്പൊ അന്ന് എനിക്കതിൽ എന്റെ സ്ഥിതി വളരെ പരിങ്കലാണ്. എന്റെ കൂടെ അധികം ആളുകളൊന്നും ഉണ്ടാവില്ല, ഉണ്ടാവാൻ വലിയ സാധ്യതയില്ല. കാരണം ഇദ്ദേഹത്തെ നിശ്ചയിച്ചപ്പോൾ അദ്ദേഹം ചെയ്ത ഒരു കാര്യം, പഴയൊരു ചെയർമാൻ ആയിരുന്നല്ലോ ഞാൻ, അതുകൊണ്ട് എന്റെ പഴയൊരു പിന്നെ സ്റ്റെനോ മറിയാമ യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു, അവരപ്പോഴും ഉണ്ടായിരുന്നു, ഓഫീസിലുണ്ട്. അവരോടൊക്കെ അന്വേഷിച്ച് എന്റെ ടെലിഫോൺ നമ്പറൊക്കെ കണ്ടുപിടിച്ച് എന്നെ ഫോൺ ചെയ്ത് എന്നോട് പറഞ്ഞു താങ്കൾ എന്നെ അനുഗ്രഹിക്കണം. ഞാൻ പറഞ്ഞു അനുഗ്രഹം സിദ്ധിയൊന്നും എനിക്കില്ല, പക്ഷേ ഒന്നുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടത് താങ്കളുടെ നയങ്ങളെങ്കിൽ ഞാൻ അതിന്റെ കൂടെ നിൽക്കാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ അതിനെ വിമർശിക്കുന്നു വരും. അങ്ങനെയാണ്, അല്ലാതെ എനിക്ക് പ്രത്യേക വിദ്വേഷമോ ആനുകൂല്യമോ ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഇന്ന് അദ്ദേഹം കോഴിക്കോട്ട് വന്നു. അപ്പൊ എന്തായിരുന്നു കുഴപ്പമെന്ന് വെച്ചാല് ഞാൻ മാനിനാണ് ഞാൻ പറഞ്ഞല്ലോ, എന്റെ കൂടെ ഉണ്ടായിരുന്ന ആറാളുകൾ എതിർപക്ഷത്തിലുണ്ടായിരുന്ന എന്നും തോൽവി മാത്രം ഉണ്ടായിരുന്ന, കാരണം എന്റെ കൂടെ അവിടെ 12 പേരുണ്ടായിരുന്നു. എന്റെ നയങ്ങളൊക്കെയാണ്, ഞാൻ ചെയർമാനായിരുന്ന കാലത്ത് ബി ജെ പിയുടെ നയങ്ങളല്ല, കോൺഗ്രസിന്റെ നയങ്ങളുമല്ല, എന്റെ നയങ്ങളാണ് ഞാൻ നടപ്പിലാക്കിയത്, ആദ്യം തന്നെ പറയുകയും ചെയ്തിരുന്നു. പക്ഷെ ഇദ്ദേഹം വന്ന് എന്റെ അടുത്ത് ചോദിച്ച കാര്യം എന്താ വെച്ചാൽ എങ്ങനെയാണ് ഞാനിപ്പോ ഈ കൗൺസിൽ നടത്തേണ്ടത് എന്ന് പറഞ്ഞുകൂടാ. ആർ എസ് കാരനാണ്, ഹൈന്ദവവാദിയാണ്, ഹിന്ദുത്വവാദിയാണ്, എങ്കിലും ഈ ഭരണപരമായ കാര്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റുകാർക്കും ചില കോൺഗ്രസുകാർക്കും ഒക്കെ ഉണ്ടായിരുന്ന പ്രാവീണ്യം ഇവർക്കൊന്നും ഇല്ല. ഞാൻ ചോദിച്ചു എന്താ താങ്കളുടെ പ്രശ്നം? അല്ല, അവിടെ ഒരാള് പിന്നെ മെമ്പർ സെക്രട്ടറി ആയിട്ട് ഒരാളുണ്ട്, അപ്പൊ അതുകൊണ്ട് എന്താ? അത് കോഴിക്കോട്ടുകാരനാണ്, ഡോക്ടർ ഗോപിനാഥ് എന്ന് പറഞ്ഞിട്ട് ഒരാളാണ്. അയാള് എന്നെ ഭരിക്കാൻ അനുവദിക്കില്ല, മീറ്റിംഗ് നടത്താൻ അനുവദിക്കില്ല, ഒരു കടലാസ് എനിക്ക് തരില്ല. അപ്പൊ ഞാൻ പറഞ്ഞു അതിനെന്താ നിങ്ങൾക്ക് പേടിക്കാനുള്ളത്? നിങ്ങളല്ലേ ചെയർമാൻ, അയാൾ മെമ്പർ സെക്രട്ടറി ആണല്ലോ. മെമ്പർ സെക്രട്ടറി എന്ന് പറയുന്ന ആളെ പിന്നെ ഡെപ്യൂട്ടേഷനിൽ വേറെ എവിടെന്നെങ്കിലും വരുത്തുന്നതാണ്. ഇയാള് ജാമ്യമില്ല എന്ന സർവകലാശാലയിലെ ഹിസ്റ്ററി പ്രൊഫസറാണ് ഈ ഡോക്ടർ ഗോപിനാഥ്, കോഴിക്കോട്ടുകാരനാണ്. അദ്ദേഹത്തിന്റെ മാതാവ് എന്റെ സഹപാഠിയായിരുന്നു, അയ്യരാണ് മരിച്ചത്. അപ്പൊ അവര് പറഞ്ഞിട്ട് ഇദ്ദേഹം എം എക്ക് പഠിക്കുന്ന കാലത്തും പിന്നീട് ഗവേഷണം നടത്തുന്ന കാലത്തും ഒക്കെ ഞാനുമായി ബന്ധപ്പെട്ടിരുന്നു, ഞാനും അദ്ദേഹത്തെ സഹായിച്ചിരുന്നു. അപ്പൊ അയാൾക്ക് അറിയാത്ത കാര്യം എന്താ വെച്ചാൽ ഈ ഡെപ്യൂട്ടേഷനിൽ വന്ന ആളെ എങ്ങനെ പറഞ്ഞേക്കണമെന്ന് അറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് അത് എളുപ്പമാണ്, അതിനൊരു വഴിയുണ്ട്, പിന്നെ ഈ ഡെപ്യൂട്ടേഷൻ അങ്ങ് കരുത്ത് ചെയ്താൽ മതി, അത് വിഡ്രോ ചെയ്താൽ മതി,
പിന്നെ അയാൾ അയാളുടെ മാതൃസ്ഥാപനത്തിലേക്ക് അല്ലെങ്കിൽ പിതൃസ്ഥാപനത്തിലേക്ക് വേണമെങ്കിൽ പോയിക്കോളും, യാതൊരു ശല്യമില്ല. അയാൾക്കൊരു കേസ് കൂടാൻ പോലും അവകാശമില്ല. ഡെപ്യൂട്ടേഷൻ ആണെങ്കിൽ എപ്പോഴും അവസാനിപ്പിക്കാവുന്ന ഒന്നാണ് എന്ന് പറഞ്ഞു. പക്ഷെ അന്ന് അല്ല, അപ്പൊ അദ്ദേഹത്തിനൊരു ബുദ്ധിമുട്ട്. അതെങ്ങനെ ചെയ്യുക? അന്ന് ചെയ്യാൻ എളുപ്പമാണ്, നിങ്ങൾക്ക് വയ്യെങ്കിൽ നിങ്ങളുടെ ഒരു മന്ത്രി ഉണ്ട്, അന്ന് സ്മൃതി ഇറാനി എന്ന് പറയുന്ന സ്ത്രീയാണ് മന്ത്രി. അവരെ അവരെടുത്ത് പോകാനുള്ള ധൈര്യവുമില്ല. ഓർക്കുക, അദ്ദേഹം രാജിവെച്ചു. രാജിവെച്ചിട്ട് പക്ഷെ മറ്റ് ചില ആളുകളൊക്കെ ഇവിടെ കലിയിട്ടുള്ള ആളുകളടക്കം അതും പ്രേരിപ്പിച്ചതുകൊണ്ട് ആ രാജി സ്വീകരിക്കപ്പെട്ടില്ല എന്നേ ഉള്ളൂ. അങ്ങനെ ഇപ്പോഴും ഏതാണ്ട് ഒരു ജീവസ്വമായിട്ട് ഇന്ത്യൻ കൗൺസിൽ നിൽക്കുന്നു. ഇതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാല് കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്ത് ചെയ്യണം എന്നൊരു അജണ്ടയുണ്ട്. കോൺഗ്രസ്സുകാർക്ക് താല്പര്യമില്ല, സ്ഥാനമാനങ്ങളിലൊക്കെ ആയി താല്പര്യം ഒന്നുമില്ല. കമ്മ്യൂണിസ്റ്റുകാർ അവരുടേതായ ആ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ഈ ആദർശകാരും ബി ജെ പിക്കാരും ആയിട്ടുള്ള ആളുകൾക്ക് അവർക്ക് ചില സദുദ്ദേശങ്ങളൊക്കെ ഉണ്ടായിരിക്കാം, സ്വദേശ സ്നേഹമൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ എങ്ങനെ എന്ത് ചെയ്യാം എന്നറിഞ്ഞുകൂടാ. എന്റെ ഒരു വധകാലമായിട്ട് എന്റെ സ്നേഹിതനാണ് ഈ എന്താണ് ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ സ്ഥാപകനും പ്രസിഡന്റും ആയിട്ടുള്ള അദ്ദേഹം. ഞങ്ങള് ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിൽ എപ്പോഴും ചരിത്രത്തിൽ വലിയ താല്പര്യമുള്ള ആളാണ്. അദ്ദേഹത്തിന്റേതായ രീതിയിലുള്ള ചരിത്രമാണ് എന്ന് മാത്രം. എങ്കിലും പരമേശ്വരി അദ്ദേഹമാണ് നല്ല കാര്യങ്ങൾ നന്നായിട്ട് തന്നെ പറയുന്നത്. മലയാളത്തിൽ ആദ്യമായിട്ട് ഒരു ചരിത്ര സൈദ്ധാന്തികൻ എന്ന് പറയാവുന്ന ആർണോൾഡ് ടോയിൻലിയെ തന്റെ രണ്ടു മൂന്ന് ലേഖനങ്ങളിലൂടെ അവതരിപ്പിച്ചത് പരമേശ്വരിയാണ്. പക്ഷേ അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഒരു പ്രസിദ്ധമായിട്ടുള്ള പിന്നെ സിദ്ധാന്തമുണ്ട്, ചാലഞ്ച് ആൻഡ് റെസ്പോൺസ് എന്നാണ് അതിന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ചിന്താഗതി എങ്ങനെയാണെന്ന് വെച്ചാൽ കുറെ സംസ്കൃതികളുണ്ട്, പരിസ്ഥിതികളുണ്ട്, അത് പലതരത്തിൽ പത്തിരുപത്തി ഫിർണുണ്ട്. അതൊക്കെ തന്നെയും ആദ്യകാലത്ത് ഉണ്ടായത് സർഗശേഷിയുള്ള കുറച്ച് ആളുകളുടെ ക്രിയേറ്റീവ് മൈനോറിറ്റി അവരുടെ പരിശ്രമ ഫലമായിട്ടാണ്. കുറെ കാലം കഴിയുമ്പോഴേ ആ വെല്ലുവിളികളുടെ രൂപം മാറി പുതിയ വെല്ലുവിളികളായി മാറുകയാണ്. അപ്പൊ ഈ പഴയ വെല്ലുവിളികളെ സർഗാത്മകമായി നേരിട്ട് ഈ ക്രിയേറ്റീവ് മൈനോറിറ്റിക്കാർക്ക് ഈ പുതിയ വെല്ലുവിളികളെ നേരിടാനുള്ള പുതിയ വിദ്യകൾ ഒന്നും അറിഞ്ഞുകൂടാ. അവർക്ക് പഴയ ആവർത്തിക്കാനാണ് അറിയുക. അങ്ങനെ ആ ക്രിയേറ്റീവ് മൈനോറിറ്റി ഒരു പിന്നെ കൺട്രോളിംഗ് മൈനോറിറ്റി ആയിട്ട് മാറി. ആ മാറുമ്പോഴാണ് അപത്തനം സംഭവിക്കുന്നത് എന്നുള്ള സിദ്ധാന്തമാണ് ഈ ചാലഞ്ച് ആൻഡ് റെസ്പോൺസുള്ളത്. അത് പരമേശ്വരിയാണ് ആദ്യം കൊണ്ടുവന്നത്. അപ്പൊ അദ്ദേഹം പക്ഷേ അദ്ദേഹം അതിനെ വ്യാഖ്യാനിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാല് ഗ്രാമരാണ് നമ്മുടെ സമൂഹത്തിലെ നേതാക്കന്മാര്, അവര് ഒരു ക്രിയേറ്റീവ് മൈനോറിറ്റി ആയിട്ട് നമ്മുടെ സിദ്ധാന്തങ്ങളും ആശയങ്ങളും ഒക്കെ ഉണ്ടാക്കി ഭാരതത്തിന്റെ സംസ്കാരത്തിന്റെ സൃഷ്ടി. ശരിയാണ്, ആദ്യകാലങ്ങളിലൊക്കെ അങ്ങനെയാണ്. ആദ്യകാലങ്ങളിൽ ഒരുപക്ഷെ ചാതുർവർണ്യം പോലും, ജാതി വ്യവസ്ഥ പോലും ഒരു പുരോഗമനാത്മകമായ സംഭവമായിരുന്നിരിക്കണം. പിൽക്കാലത്താണ് പിന്നെ അധപ്പതിക്കുന്നത്. അത് ജന്മം കൊണ്ട് മാത്രം ബ്രാഹ്മണ്യമുള്ള ആളുകളുടേതാണെന്നും ആ ജന്മം കൊണ്ടുള്ള തീരുമാനങ്ങളെ അവരുടെ സ്ഥാനമാനങ്ങളെ പിന്നീട് ചോദ്യം ചെയ്യാൻ പാടില്ല എന്നും ഒക്കെ വരുമ്പോഴാണ് ഇപ്പോൾ അടുത്ത കാലത്ത് ശബരിമലയിലെ ഒരു തന്ത്രി നിശ്ചയിച്ചു. ആ തന്ത്രി സ്വയം പറഞ്ഞു അദ്ദേഹത്തിന് പിടികൂടിയൊരു വേഷ്യോടെ കിട്ടുന്നതാണ്. അദ്ദേഹത്തിന്റെ ദേഹത്തിൽ മുഴുവൻ സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് ചില ബന്ധുക്കളും പറഞ്ഞു അത് അതൊക്കെ ശരിയായിരിക്കാം, പക്ഷെ തന്ത്രി തന്ത്രിയാണ്, അത് ജന്മന പാരമ്പര്യമായിട്ട് തന്നിരിക്കുന്ന ഒരു അവകാശമാണ്, ചോദ്യം ചെയ്യാൻ പാടില്ല. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് സംസ്കൃതം അറിഞ്ഞുകൂടാ, പൂജാവിധികൾ അറിഞ്ഞുകൂടാ, എങ്കിലും ഞാൻ തന്ത്രിയാണ്. അങ്ങനെ ഒക്കെ അത് അത് അത്രത്തോളം ജാതി വ്യവസ്ഥ അതൊക്കെ വെച്ചു. പക്ഷേ ആദ്യകാലത്ത് ഈ പറഞ്ഞ ക്രിയേറ്റീവ് മൈനോറിറ്റികളിൽപ്പെട്ടിട്ടുള്ള ആളുകളായിരിക്കണം ബ്രാഹ്മണരായിട്ട് അംഗീകരിക്കപ്പെട്ടിരുന്നത്, ക്ഷത്രിയരായിട്ട് അംഗീകരിക്കപ്പെട്ടിരുന്നത്. പിൽക്കാലത്ത് അത് ജന്മ കൊണ്ടുള്ളതായി. നമ്മള് സാധാരണ പറയാറുണ്ടല്ലോ, ഗീതയില് ഭഗവത്ഗീതയിലൊക്കെ പറയുന്നുണ്ട് പിന്നെ ഞാനാണ് പിന്നെ ജാതി ശാതുർവർണ്യം മയാ സൃഷ്ടം ഗുണ കർമ്മ വിഭാഗ, ഗുണവും കർമ്മവും അടിസ്ഥാനപ്പെടുത്തി ഞാൻ ചാതുർവർണ്യത്തെ സൃഷ്ടിച്ചു എന്ന് കൃഷ്ണൻ എന്ന് പറയുന്നത് ഇതുമായിട്ട് സാങ്കല്പിക സൃഷ്ടിയാണ്. ചരിത്ര വ്യക്തിയായിട്ട് ഒരു പക്ഷെ ഒരു ശ്രീകൃഷ്ണൻ എവിടെയെങ്കിലും ജീവിച്ചിരിക്കും, അയോധ്യയിലോ അല്ലെങ്കിൽ വൃന്ദാവനത്തിലോ ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം. അതിന്റെ പൊടിപ്പും തൊങ്ങലും ഒക്കെ വന്നിട്ട് കാവ്യ രീതിയിൽ കാവ്യ ശൈലിയിൽ പലരും ഉണ്ടാക്കിയിട്ടുള്ള ശ്രീകൃഷ്ണനാണ് നമുക്കറിയുന്നത്. ആ ശ്രീകൃഷ്ണന്റേതായിട്ട്
മഹാഭാരതത്തിലെ 18-ാമത്തെ അധ്യായത്തില് ആണ് ഭഗവത്ഗീതയുള്ളത്. അതുതന്നെ വെറും സാങ്കല്പിക സൃഷ്ടിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്പമെങ്കിലും കാര്യങ്ങളെ ആസ്വദിച്ച് ശീലമുള്ള ആളുകൾക്ക് എന്താ സംഭവിക്കണമെന്ന് വെച്ചാല്, യുദ്ധത്തിന് കൗരവന്മാരും പാണ്ഡവന്മാരും തമ്മിലുള്ള മഹാഭാരത യുദ്ധത്തിന്റെ തൊട്ട് മുൻപായിട്ട് ശ്രീകൃഷ്ണൻ അർജുനന്റെ സാരഥ്യം ഏറ്റെടുക്കുകയും അങ്ങനെ പിന്നെ തന്റെ സൈന്യത്തെ അർജുനനെ ഈ രണ്ട് സൈന്യങ്ങൾ ഇങ്ങനെ നിലനിന്ന് നിൽക്കണം കുരുക്ഷേത്രത്തിൽ അന്യോന്യം അഭിമുഖീകരിച്ചുകൊണ്ട് അതിന് അടുക്കുകൊണ്ടേ നിർത്തുകയും ചെയ്തു. അപ്പോഴാണ് അർജുനന് തോന്നുന്നു, ഇതൊക്കെ എന്റെ ബന്ധുക്കളും ഗുരുനാഥന്മാരും ഒക്കെ ആണല്ലോ, ഇവരോട് എങ്ങനെയാണ് ഞാൻ യുദ്ധം ചെയ്യുന്നത്, എന്തിനാണ് ഞാൻ യുദ്ധം ചെയ്യുന്നത്, ഇവരെയൊക്കെ തുറന്നു കൊടുക്കിയിട്ടുള്ള ഒരു രാജ്യാവകാശം എനിക്ക് എന്തിനാണ് എന്ന ഒരു അർജുന വിഷാദ യോഗം എന്നാണ് അതിന് പറയുന്നത്. അപ്പൊ അതിന് ശ്രീകൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നീ ക്ഷത്രിയനാണ്, അപ്പൊ നിന്റെ ധർമ്മം യുദ്ധം ചെയ്യാണ്, രാജ്യം ഭരിക്കുകയാണ്, അതിന് എതിരായിട്ട് നിൽക്കുന്നവരൊക്കെ നീ കൊന്നെടുക്കണം എന്നുള്ള സന്ദേശമാണ് ഈ ഭഗവത്ഗീതയിൽ 18 അധ്യായങ്ങളിലായിട്ട് 18 ദിവസങ്ങളിലായിട്ട്. അപ്പോ 18 ദിവസം ഈ സൈന്യങ്ങൾ ഇങ്ങനെ ഉണ്ടാകെ നിൽക്കുക, ആ രണ്ട് സൈന്യങ്ങളുടെ നടുക്ക് ശ്രീകൃഷ്ണൻ നല്ല സംസ്കൃതത്തിൽ അർജുനനോട് ഈ ഗീതോപദേശം നടത്തുക. അപ്പൊ അത് തന്നെ സാമാന്യ ബുദ്ധി, അതാണ് കോമൺ സെൻസ് എന്ന് പറയുന്നത് വളരെ അൺകോമൺ ആയിട്ടുള്ള സാധനമാണ് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം. കോമൺ സെൻസുള്ള ഏതൊരാൾക്കും മനസ്സിലാകും ഈ കുരുക്ഷേത്രം എന്ന യുദ്ധ, അവിടെ ഞാൻ പോയിട്ടുണ്ട് ആ സ്ഥലത്ത്, ചെറിയൊരു സ്ഥലമാണ്, അവിടെ രണ്ട് സൈന്യങ്ങൾ ഇങ്ങനെ അക്ഷൗണികൾ നിരന്നിട്ട് നടുക്ക് നിന്നിട്ട് 18 ദിവസം ഗീതോപദേശം നടത്തുക എന്നുള്ള വെറും സാങ്കല്പികമായ ഒന്നാണ്. എങ്കിലും അതാണ് നമ്മൾ ഹിന്ദു മതം എന്ന് പറയുന്ന മതമില്ലാത്ത ഹിന്ദു മതത്തിന്റെ പ്രധാന ഗ്രന്ഥമായിട്ട് ഈ വേദങ്ങൾ കഴിച്ചാൽ പിന്നെ ആളുകൾ പറയാറുള്ളത് ഇങ്ങനെയൊക്കെയുള്ള. അപ്പൊ ആ ഹൈന്ദവമായ ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന ഒരു കൂട്ടരും ഇന്നുണ്ട്. അത് ഞാൻ നാളെ അതിനെക്കുറിച്ച് പറയാമെന്നാണ് ആലോചിക്കുന്നത്. കാരണം ഈ ഹിന്ദു എന്ന് പറയുന്ന മതത്തിന് മാത്രമല്ല, ഇസ്ലാമിനും ഉണ്ടൊരു ദേശീയത, ക്രിസ്തു മതക്കാർക്കുണ്ടൊരു ദേശീയത, അങ്ങനെ ബൗദ്ധമതക്കാർക്ക് അവരധികം എണ്ണത്തിൽ ചുരുക്കമായതുകൊണ്ട് ഇന്ത്യയിലില്ല എന്ന് പറയാം. എങ്കിലും ഈ മതങ്ങൾക്കുള്ള ദേശീയതയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് അടുത്ത ദിവസം, അതായത് നാളെ എനിക്ക് സംസാരിക്കാറുള്ളത്. ഇന്നിപ്പോ പറയാനുള്ളത് ഈ തരത്തില് സാങ്കല്പികമായ പല കാവ്യാത്മകമായ അതിശയോക്തിപരമായ പലതിനെയും ചരിത്ര വസ്തുതകളായി അംഗീകരിച്ചുകൊണ്ടാണ് ഭാരതത്തിന്റെ പ്രാചീനമായ ദേശീയതയെക്കുറിച്ചുള്ള കഥകള് നമ്മൾ മനഞ്ഞുണ്ടാക്കിയത്. അതൊക്കെ അടുത്ത കാലത്തുണ്ടായതാണ്, അതൊക്കെ ചരിത്രപരമായ അജ്ഞതയുടെ ഫലമായിട്ടുണ്ടായതാണ്. മറിച്ച് കഴിഞ്ഞ 3-4 നൂറ്റാണ്ടുകളിലായിട്ട് പ്രത്യേകിച്ചും പാശ്ചാത്യ ലോകത്തിലെ സർവകലാശാലകളിൽ ഉണ്ടായിട്ടുള്ള ഒരു ചരിത്ര പദ്ധതി ഹിസ്റ്റോറിക്കൽ മെഥഡ് എന്ന് പറയുന്ന ഒന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, അത് ജാലോചിച്ചൊന്നുമല്ല. എങ്ങനെയാണ് ചരിത്രം എഴുതേണ്ടത്, നമുക്ക് അതിനെപ്പറ്റി ഒന്നും ആലോചിച്ചിരുന്നില്ല ആളുകൾ. അങ്ങനെ എഴുതും, കേട്ടുകളികളൊക്കെ ആസ്പദമാക്കിയിട്ട് ആളുകളെ അന്വേഷിച്ച് എന്നോട് പലരും പറയുക, നിങ്ങൾ എന്താ ചെയ്യുന്നത് അതിനെപ്പറ്റി അന്വേഷിക്കുന്നത്. പക്ഷെ അത് എന്നെ ആൾക്കറിയാം, കുറേ കഥകൾ അറിയാമെന്ന് പറയും, അവിടെ പോയാൽ മതി. അങ്ങനെ അവിടെ പോയിട്ട് അല്ലെങ്കിൽ ആ ആളുകളെ വലിയ ആളുകളെ സമീപിച്ചിട്ടുള്ള കഥകളല്ല ചരിത്രമെന്നും, അത് സമകാലികമായിട്ട് ആ കാലത്തുണ്ടായിട്ടുള്ള കൃതികൾ അതെടുത്ത് പരിശോധിക്കും. അത് പരിശോധിക്കുന്നതിന് ചില കാര്യങ്ങളുണ്ട്. ഇതാലോചിച്ചൊന്നും ഇല്ലെങ്കിൽ പോലും ചില ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം. അത് എഴുതിയ ആളുടെ കാലം, എഴുതിയ ആളുടെ സ്ഥിതി, അയാളുടെ വിദ്യാഭ്യാസം, അയാളുടെ പിന്നെ അന്നത്തെ കക്ഷി താല്പര്യങ്ങൾ, അതൊക്കെ അനുസരിച്ചിരിക്കും. ഇപ്പോൾ പാഹ്യാൻ അല്ലെങ്കിൽ ഹ്യൂൻസാങ് എന്ന ബുദ്ധ ഭിക്ഷു ചൈനയിൽ നിന്ന് ഇന്ത്യയിൽ വന്നു, ഇന്ത്യയെ കുറിച്ച് എഴുതി. അതായത് പിൽക്കാലത്ത് മാർക്കോ പോളോ മുതലായ പാശ്ചാത്യർ വന്നു, പിന്നെ ഒരുപാട് ആളുകൾ വന്നു, പോർച്ചുഗീസ് വരുന്ന ചില ആൾക്കാർ വന്നു, അവരൊക്കെ എഴുതി. അപ്പൊ അവരോടൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ബുദ്ധ ഭിക്ഷു ഇന്ത്യയിൽ വരുന്നത് ബുദ്ധ മത സംബന്ധമായ തത്വശാസ്ത്രങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. സ്വാഭാവികമായിട്ടും അയാള് സഞ്ചരിക്കാവുന്ന സ്ഥലങ്ങൾ ബൗദ്ധ കേന്ദ്രങ്ങളാണ്. അതുകൊണ്ട് ഹ്യൂൻസാങ്ങും ഒക്കെ എഴുതിയിട്ടുള്ളത്, പാഹ്യാനോ ഹ്യൂൻസാങ്ങോ എഴുതിയിട്ടുള്ളത് ബൗദ്ധഭാരതത്തെ കുറിച്ചാണ്, ഭാരതത്തെ കുറിച്ച് മുഴുവനല്ല. അത് അതുമാതിരി തന്നെ ഇവിടെ അങ്ങനെ പുറമേ നിന്ന് വരുന്ന ഒരാൾക്ക് ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളുടെ അകത്തേക്ക് പ്രവേശനം ഉണ്ടായിരുന്നിരിക്കില്ല, അപ്പൊ അതിനെപ്പറ്റി ഒന്നും എഴുതാൻ കഴിയില്ല. രാജാക്കന്മാരുടെ രാജധാനികളിൽ എന്ത് നടക്കുന്നു എന്ന് അവർക്കറിയില്ല, അവർക്ക് താല്പര്യമില്ല. അവർക്ക് താല്പര്യമുള്ളത്
ബൗദ്ധ കേന്ദ്രങ്ങളിലുള്ള വിദ്യാഭ്യാസം, ബൗദ്ധ ഭിക്ഷുക്കളുടെ പിന്നെ അഭ്യാസങ്ങൾ, ധർമ്മ മൂല്യം, അതൊക്കെയാണ് അറിയുന്നത്. അതിനെപ്പറ്റി എഴുതി. അപ്പം ഈ വിദേശ സഞ്ചാരികൾ എഴുതിയ ചരിത്രം എന്ന് പറയുന്നത് ഭാഗികമായ ചരിത്രമാണ്, പരിമിതമായ ചരിത്രമാണ്. അതെല്ലാം കൂട്ടി വെച്ചാലും തുടർച്ചയായ ചരിത്രം കിട്ടില്ല. പിന്നെ എന്ത് ചെയ്യാൻ കഴിയും? ആ ചരിത്ര പദ്ധതിയെ കുറിച്ച് പിന്നെ കഴിഞ്ഞ മൂന്നാല് നൂറ്റാണ്ടുകളായിട്ട് പാശ്ചാത്യലോകത്ത് ഒരുപാട്, ഇപ്പൊ നമ്മള് അവരുടെ കീഴിലായിരുന്നു, അവരെ ശത്രുക്കളായിട്ട് നമ്മുടെ രാജ്യം ഭരിച്ചിരുന്ന ആളുകളെ നമ്മൾ കണ്ടിരുന്നെങ്കിൽ പോലും അവർ ചെയ്യുന്നത് എല്ലാം തെറ്റാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ ചരിത്ര പദ്ധതി എന്ന് പറയുന്നത് ഉണ്ടായി വന്നത് എങ്ങനെയാണെന്ന് വെച്ചാല്, നമുക്ക് യൂണിവേഴ്സിറ്റികളുണ്ട്, അത് പാശ്ചാത്യ യൂണിവേഴ്സിറ്റികളിലാണ് ഉണ്ടായത്. നമ്മുടെ യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുന്നത് നിങ്ങൾ അതിനെപ്പറ്റി അന്വേഷിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ കുറച്ച് അന്വേഷിക്കേണ്ടി വന്നു. 1958 ഇന്ത്യയിൽ ആദ്യമായിട്ട് 3 സർവകലാശാലകൾ ഉണ്ടാക്കിയത്. അതുണ്ടാക്കുന്നതിന് മുൻപും പിൻപുമായിട്ട് പാത്രങ്ങളിലും പിന്നെ പാർലമെന്റിലും അടക്കം, ബ്രിട്ടീഷ് പാർലമെന്റിലടക്കം അതിനെക്കുറിച്ചുള്ള പല ചിന്തകളും തർക്ക വിതർക്കങ്ങളും ഒക്കെ ഉണ്ടായി. അതിന്റെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു 1957. അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഈ 3 സർവകലാശാലകൾ ഉണ്ടാക്കുന്നത് പാശ്ചാത്യ രാജ്യത്തുള്ള ഓക്സ്ഫോർഡ് അല്ലെങ്കിൽ കാംബ്രിഡ്ജ് എന്നുള്ള സർവകലാശാലകളുടെ മാതൃകയിലല്ല ആകരുത്. കാരണം ഇന്ത്യക്കാര് വിഡ്ഢികളാണ്, ചതിയന്മാരാണ്. അതിലേറ്റവും അധികം വിഡ്ഢികളും ഏറ്റവും അധികം ചതിയന്മാരുമായിട്ട് വഞ്ചകന്മാരുമായിട്ടുള്ളത് ഇന്ത്യയിലെ അധ്യാപകരാണ്. അവരെ വിശ്വസിച്ചുകൂടാ. പാശ്ചാത്യ സർവകലാശാലകളിൽ അവിടുത്തെ അംഗങ്ങളായിട്ട് സിൻഡിക്കേറ്റ് സെനറ്റ് മുതലായുള്ള അക്കാദമിക് കൗൺസിലായാലും അംഗങ്ങളായിട്ടുള്ള അധ്യാപകരാണ്. അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ അവര് ചെയ്യുന്ന മാരി ചെയ്യാൻ ഇവിടുത്തെ സർവകലാശാലകളിലെ അധ്യാപകരെ അനുവദിച്ചുകൂടാ. അതുകൊണ്ട് നമ്മൾ പുതുതായിട്ട് ഒരു സർവകലാശാല മാതൃക സൃഷ്ടിക്കുന്നു. അതിലൊന്നാണ് സീക്രസി. ഈ അധ്യാപകൻ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളെ പ്രസംഗിക്കാം, അല്ലെങ്കിൽ നോട്ട് എഴുതി കൊടുക്കാൻ പ്രവർത്തിക്കുകയും ചെയ്യാം. പക്ഷെ അവരെ പരീക്ഷിക്കാൻ ഈ പഠിപ്പിക്കുന്ന അധ്യാപകനെ ഒരിക്കലും അനുവദിക്കരുത്. അത് അയാളെ അനുവദിച്ചാൽ അയാള് ജാതീയമായോ പ്രാദേശികമായോ അല്ലെങ്കിൽ സാമ്പത്തികമായോ ഉള്ള പിന്നെ പരിഗണനകളൊക്കെ വെച്ചുകൊണ്ട് കള്ള മാർക്കേ കൊടുക്കുകയുള്ളൂ. അതുകൊണ്ട് അധ്യാപകരെ സ്വന്തം വിദ്യാർത്ഥികളെ പരീക്ഷിക്കാൻ ഏർപ്പെടുത്തരുത്. അതുകൊണ്ടാണ് സീക്രസി എക്സാമിനേഷൻ. അത് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ വലിയ ഗമയില് മറ്റാ സർവകലാശാലയിൽ നിന്ന് എനിക്ക് ഫസ്റ്റ് ക്ലാസ് ഒക്കെ കിട്ടി, ഫസ്റ്റ് റാങ്ക് ഒക്കെ കിട്ടി, ചിലപ്പോൾ പാസ്സായി, കോളേജിൽ ജോലിയായിട്ട് വന്നു. ഞാൻ അല്പം അഭിമാനത്തോടുകൂടി ഭാഗ്യവശാൽ 1974 എനിക്ക് പിന്നെ ലണ്ടൻ സർവകലാശാലയിൽ ഒരു കൊല്ലം ചേരാൻ പ്രവർത്തിക്കാറുള്ള ഒരു ഫെലോഷിപ്പ് അവിടെ തന്നു. അവിടെ ചെന്ന് നോക്കിയപ്പോ ഞാൻ ആദ്യം ചെയ്ത പ്രോജക്ട് എന്താണെന്ന് വെച്ചാല് അവിടെ വളരെ പിന്നെ പ്രായം കൊണ്ടും ജ്ഞാനം കൊണ്ടും വളരെ മുതിർന്ന ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു, ബാൽ ഹാച്ചറ്റ്, ആധുനിക ഇന്ത്യൻ ചരിത്രത്തിന്റെ പ്രൊഫസറായിരുന്നു. അദ്ദേഹത്തെ ചെന്ന് കാണാനാണ് എനിക്ക് കിട്ടിയ നിർദ്ദേശം. ഞാൻ ചെന്ന് കണ്ടു, കുറച്ച് വർത്തമാനം പറഞ്ഞു. അപ്പൊ ആ രാജ്യങ്ങൾ എനിക്ക് അറിയാമായ ആദ്യമൊക്കെ എന്റെ വിദേശയാത്രയാണ് 1974. അപ്പൊ എനിക്കറിയില്ല നമ്മുടെ നാട്ടിലെ പോലെ ട്യൂൺസ് പിന്നെ മെസ്സഞ്ചേഴ്സ് ഇങ്ങനൊന്നും മറ്റു രാജ്യങ്ങളിലില്ല. പ്രൊഫസറാണെന്നാണെങ്കിലും ശരി, വലിയ ഉദ്യോഗസ്ഥനാണെങ്കിലും ശരി, വൈസ് ചാൻസലാണെങ്കിലും ശരി, അദ്ദേഹത്തിന് ചില കടലാസുകൾ വേണം വേറൊരാളുമായിട്ട് ഫോണിൽ സംസാരിക്കാം, അങ്ങോട്ട് പോവാം, അല്ലെങ്കിൽ അയാൾക്ക് ഇങ്ങോട്ട് വരാം എന്നല്ലാതെ ബെല്ലടിച്ചിട്ട് ഒരു അറ്റൻഡറെ വരുത്തി അങ്ങനെ ചെയ്യുന്ന ആ ഒരു സമ്പ്രദായം അവിടെ ഉണ്ടായിരുന്നില്ല. ഇദ്ദേഹം ഞാനുമായിട്ട് സംസാരിച്ചു, ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ഇനി നമുക്ക് എന്റെ ഇവിടുത്തെ മറ്റ് ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപകരുമായിട്ട് പരിചയപ്പെടാം എന്ന് ചില ഫാക്കൽറ്റി മെമ്പേഴ്സ് 4-5 പേരെ പരിചയപ്പെടുത്തി തന്നു. അപ്പൊ അവര് ഇതേമാതിരി തന്നെയാണ് നേരെ ഓഫീസിൽ കൊണ്ടുപോയി. നമ്മുടെ സർവകലാശാലയിൽ ഇപ്പൊ കാലിക്കറ്റ് സർവകലാശാലയിലാണെങ്കിൽ 10,000 ആളുകളുണ്ട്. അപ്പൊ ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടിയിട്ടാണ് സർവകലാശാല. അവിടെ അങ്ങനെ ആയിരുന്നില്ല. അവിടെ ആ കൂടെ 8-10 ആളുകളെ, ലണ്ടൻ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന വലിയ മഹത്തായ സ്ഥാപനത്തിൽ 8-10 ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ പാർട്ട് ടൈം റിസർച്ചുകാരെ പണം കൊടുത്ത് പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യിക്കാണ് അത് ചെയ്തിരുന്നത്. ലൈബ്രറിയിൽ വന്നത്ര വലിയ ഒന്നാമത്തെ ഒരു ലൈബ്രറി ഉണ്ട്. അതിൽ ജോലിക്കാർ കുറച്ചേ ഉള്ളൂ, ലൈബ്രറിയൻസ് മറ്റൊക്കെ
പിന്നെ പാർട്ട് ടൈം ഉദ്യോഗസ്ഥരായ ഗവേഷണ വിദ്യാർത്ഥികൾ തന്നെയാണ് ചെയ്തു കൊടുത്തത്. അങ്ങനെ മാറ്റം. പിന്നെ ഞാൻ ചോദിച്ചതെന്ന് വെച്ചാൽ ഇതെങ്ങനെ ആദ്യം തന്നെ കാപ്പി ഉണ്ടാക്കി ആ നിങ്ങൾ ദർശനം ചെയ്യുന്നല്ലേ സൗഖ്യത്തിനാണ് യു യു മേ ലൈക്ക് കോഫി ടീ എന്ന് വെച്ചാൽ കാപ്പി ഉണ്ടാക്കി തന്നു. അദ്ദേഹം തന്നെ ഉണ്ടാക്കി മുളക്കി പോയിട്ട് ഒരു കപ്പ എനിക്ക് തന്നു. എന്നിട്ട് പറഞ്ഞു നൗ യു മേ ഗോ. അപ്പൊ എനിക്കൊരു സംശയം അവിടെ ഒരു അറ്റൻഡൻസ് വെച്ചാൽ ഞാൻ ഒപ്പ് വെക്കണ്ടേ ഞാൻ ചേർന്നതായിട്ട്. അപ്പൊ വേർഷാലായി സൈൻ വാട്ട് സൈൻ എന്നാണ് ബാലഹാസ്യത്തെ. ഐ ഹാവ് ടു മാർക്ക് മൈ അറ്റൻഡൻസ് അങ്ങനെ ഓഫീസിൽ ചെന്നപ്പോൾ അവിടെയുള്ള ഭാരവാഹികൾ എന്നോട് ചോദിച്ചത് താങ്കള് ആഴ്ചയിൽ എത്ര ദിവസം ഡിപ്പാർട്ട്മെന്റിൽ വരും. നമുക്കാണെങ്കിൽ അങ്ങനെയല്ലല്ലോ, അഞ്ചു ദിവസം 10 മുതൽ 5 വരെ അവിടെ ഇരുന്ന് എന്റെ എന്ത് വിധാനം തീർക്കില്ല, പക്ഷെ അവിടെ ഇരിക്കണം, ഒപ്പിടണം, അവിടെ ഇരിക്കണം, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള വ്യാജമായിട്ടുള്ള പല പ്രവർത്തനങ്ങളും നടക്കും. അവരെന്നോട് ചോദിച്ചത് എത്ര ദിവസം വരും. അപ്പൊ ഞാൻ ചോദിച്ചത് എന്താ എനിക്ക് ആ ചോദ്യം മനസ്സിലായില്ല. അല്ല, ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ഫാക്കൽറ്റി അംഗങ്ങൾ പ്രൊഫസർമാര് ആഴ്ചയിൽ 2 ദിവസമെങ്കിലും അവരുടെ ഡിപ്പാർട്ട്മെന്റിലെ മുറിയിൽ ഉണ്ടാവുന്നത് ആശാവഹമായിരിക്കും. അത് വേറെ ഒന്നും ഉണ്ടല്ല, നിങ്ങളൊക്കെ പിന്നെ ഗവേഷണമൊക്കെ നടത്തുന്നവരായിരിക്കുമല്ലോ. ഇപ്പൊ ലൈബ്രറികളിൽ പോകും, പ്രസംഗങ്ങൾ നടത്താനുണ്ടാവും, പ്രബന്ധങ്ങൾ എഴുതിക്കാനുണ്ടാവും, പുസ്തകങ്ങൾ ഉണ്ടാവും. ആ പുസ്തകങ്ങളുടെ യോഗ്യത അനുസരിച്ചാണ് നിങ്ങൾക്ക് പ്രൊമോഷനൊക്കെ കിട്ടുക. അപ്പൊ ആ ജോലികളാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടാവുക. പക്ഷെ 2 ദിവസം ഇവിടെ ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾക്ക് വലിയ മുറികളൊക്കെ ഇടുന്നുണ്ടല്ലോ, അവിടെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിദ്യാർത്ഥികൾക്കും മറ്റ് ഗവേഷകർക്കും നിങ്ങളെ കാണാനുള്ള അപ്പോയിന്റ്മെന്റ് അത് അവര് ഡിപ്പാർട്ട്മെന്റ് ഓഫീസിലേക്ക് വിളിക്കും. അപ്പൊ ഞങ്ങൾ നിങ്ങളുടെ പിന്നെ ടെലിഫോൺ നമ്പർ കൊടുക്കും. അങ്ങനെ ഒരു അപ്പോയിന്റ്മെന്റ് വെച്ച് വരാനുള്ള 2 ദിവസം നിങ്ങൾക്ക് സൗകര്യമാണ്. ഞാൻ പറഞ്ഞു ഞാൻ ബുധനും വ്യാഴവും വരാം. അങ്ങനെയാണ് ചെയ്തു കിട്ടുന്നത്. പിന്നെയാണ് പരീക്ഷ. അങ്ങനൊന്നുമില്ല, നമ്മൾ ഈ ഭയപ്പെടുന്നതും വിദ്യാർത്ഥികളെ ഭയപ്പെടുത്തുന്നതുമായിട്ടുള്ള എന്നിട്ട് ആ പരീക്ഷ നമ്മുടെ നാട്ടിലെ സർവകലാശാലകൾക്ക് എന്നിട്ട് കുറേ വർഷങ്ങളായി. അതിനാണ് ഈ 1858 മുതൽക്ക് പിന്നെ 3 പോയി പലതായി, പല പല യൂണിവേഴ്സിറ്റികളായി, അവിടെയൊക്കെ പരീക്ഷാ സമ്പ്രദായങ്ങളായി. അപ്പൊ പരീക്ഷയിലെ ആളുകൾ കളവ് ചെയ്യുന്നു അധ്യാപകർ, ഇതൊക്കെ ചോദിച്ചു. അതുകൊണ്ട് എന്ത് ചോദിച്ചാൽ ഡബിൾ വാല്യുവേഷൻ ഏർപ്പെടുത്തി. അങ്ങനെ 2-ാമത്തെ മുറിവ്. പിന്നെ 22 കമ്മിറ്റികളും കമ്മീഷനുകളും നിശ്ചയിച്ചു ഈ സർവകലാശാല വിദ്യാഭ്യാസ പരിഷ്കരണത്തിന് വേണ്ടി. അവരൊക്കെ ചെയ്തത് എന്താ വെച്ചാൽ വലിയ റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്, ആർക്കും വായിക്കാം. അവരൊക്കെ ചെയ്തത് എങ്ങനെയാണ് പരീക്ഷ ശക്തമായിട്ട് നടത്തേണ്ടത്, കൃത്യമായിട്ട് നടത്തേണ്ടത്, എങ്ങനെയാണ് അവർ കാലതാമസം കൂടാതെ റിസൾട്ട് കൊണ്ടുവരേണ്ടത്. അതായത് പരീക്ഷ വേണ്ട, പാശ്ചാത്യ സർവകലാശാലകളെ പോലെ പഠിപ്പിക്കുന്ന അധ്യാപകർ അവരുടെ കീഴിലുള്ള വിദ്യാർത്ഥികൾക്കുടെ മൂല്യ നിലവാരം നിർണയിക്കുന്ന ഒരു സമ്പ്രദായം വേണമെന്ന് ഒരൊറ്റ കമ്മിറ്റിയും ഒരൊറ്റ കമ്മീഷനും തീർച്ചപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ സർവകലാശാലകളെ പേരിന് നോക്കുകൂട്ടികള് പരീക്ഷാ കേന്ദ്രങ്ങളായതുകൊണ്ട് വിളിക്കാമെന്നല്ലാതെ അവ നമ്മുടെ ആധുനിക സമൂഹത്തിലെ സർവകലാശാലകളല്ല എന്ന് ആദ്യമേ അറിഞ്ഞിരിക്കണം. അപ്പൊ അതനുസരിച്ച് അവിടെ ഉണ്ടാകുന്ന പരിഷ്കാരങ്ങൾക്കൊന്നും സമൂഹത്തെ മാറ്റിമറിക്കാനുള്ള കഴിവുണ്ടായിട്ടില്ല. മറിച്ച് പിന്നെ ഈ പാശ്ചാത്യ സർവകലാശാലകളിൽ നിന്നാണ് അവിടുത്തെ സമൂഹത്തെ കുറിച്ചുള്ള വിമർശനങ്ങൾ, അവഗ്രഹനങ്ങൾ, റിപ്പോർട്ടുകൾ, പരിഷ്കരണ നിർദ്ദേശങ്ങളൊക്കെ വന്ന് ഇന്നത്തെ ഈ മുതലാളിത്തം വ്യവസായ വ്യവസ്ഥ എന്നൊക്കെ പറയുന്ന ആ സമ്പ്രദായത്തിൽ തന്നെ പല മാറ്റങ്ങളും വന്നു. ഇപ്പൊ കാൽ മാസം കഴിഞ്ഞിരുന്ന കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞു പോകുന്നത് ആ കാലത്തുണ്ടായിരുന്ന സമ്പ്രദായങ്ങള് ഫാക്ടറി കാപ്പിറ്റലിസമാണ്. ഒരു ഫാക്ടറി, കുറെ തൊഴിലാളികൾ, അവർക്ക് അവകാശങ്ങളൊന്നുമില്ല, പാർട്ടികളൊന്നുമില്ല. ആ ഫാക്ടറി കാപ്പിറ്റലിസം ആയി 20-ാം നൂറ്റാണ്ടിലേക്ക് എത്തിയപ്പോഴേ അതൊരു മാർക്കറ്റ് കാപ്പിറ്റലിസമായി. ഒരുപാട് ആരാണ് മുതലാളി, ആരാണ് ചൂഷകൻ തീരുമാനിക്കാൻ കഴിയില്ല. കാരണം എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും അവകാശങ്ങളുണ്ട്. അപ്പൊ ആ ഷെയർ ഹോൾഡേഴ്സിനെ മാനേജ് ചെയ്യുന്ന മാനേജറിയൽ ക്ലാസ് ഉണ്ടായി. അങ്ങനെ മാർക്കറ്റ് കാപ്പിറ്റലിസം വന്നു. അതിന്റെ പിന്നിൽ അവിടുത്തെ സർവകലാശാലകളുടെ പരിഷ്കരണ നിർദ്ദേശങ്ങളാണ് ഉണ്ടായിരുന്നത്. 20-ാം നൂറ്റാണ്ടാവുമ്പോഴേക്കും അതും മാറി മാർക്കറ്റ് കാപ്പിറ്റലിസം പോയി കോർപ്പറേറ്റ് കാപ്പിറ്റലിസമായി. നല്ലതിനോ ചീത്തയിനോ ഉണ്ടായി. ഇങ്ങനെയുള്ള മാറ്റങ്ങൾ പലതും പാശ്ചാത്യ സമൂഹങ്ങളിൽ സർവകലാശാലകളിൽ നിന്നാണ് ഉദിക്കുന്നത്. അവിടെ
അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള നിരന്തര സംവാദമാണ് അധ്യാപനം. അവരുടെ പരീക്ഷ എഴുതിക്കും, ചോദ്യം കൊടുക്കും, ചിലപ്പം ചോദ്യങ്ങൾ മുൻകൂട്ടി കൊടുക്കും, ചിലപ്പോൾ മുൻകൂട്ടി കൊടുക്കില്ല. അവർ ഉത്തരം എഴുതും, ആ ഉത്തരക്കടലാസ് പഠിപ്പിച്ച അധ്യാപകൻ തന്നെ നോക്കും. അതിലൊരു എക്സ്റ്റേണൽ ക്വസ്റ്റ്യൻ സെറ്റിങ്ങോ എക്സ്റ്റേണൽ ബോർഡ് ഓഫ് സ്റ്റഡീസോ എക്സ്റ്റേണൽ വാല്യുവേഷനോ ഒരു പാശ്ചാത്യ സർവകലാശാലയിലും ഇല്ല, സീക്രസിയും ഇല്ല. അപ്പൊ ഈ വിദ്യാർത്ഥി എഴുതുന്ന ഉത്തരങ്ങള് അയാളുടെ അധ്യാപകൻ തന്നെ പരിശോധന നോക്കുകയാണ്, എന്നിട്ട് ഗ്രേഡ് നിശ്ചയിക്കുകയാണ്. ആ ഗ്രേഡിൽ വിദ്യാർത്ഥിക്ക് സംശയങ്ങൾ ഉണ്ടാകും, ഇത് ശരിയായിട്ടില്ല, എന്റെ ഇന്ന ചോദ്യത്തിനുള്ള ഉത്തരം കുറെക്കൂടി ശരിയാണ്, പക്ഷെ അദ്ദേഹത്തിന് വേണ്ടത്ര മതിപ്പ് കാണിച്ചിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ ആ ഉത്തരക്കടലാസം കൊണ്ട് അധ്യാപകന്റെ അടുത്ത് പോവാം. അതില് നിയമവിരുദ്ധമായിട്ട് ഒന്നുമില്ല. അപ്പൊ അധ്യാപകനും വിദ്യാർത്ഥിയും കൂടി അതിനെ കുറിച്ച് കൂടുതൽ ചർച്ച നടത്തുന്നു. അത് രണ്ടു കൂട്ടർക്കും സമ്മതമാണെങ്കിൽ ആ ഗ്രേഡിൽ വ്യത്യാസം വരുത്താം. സമ്മതമാവില്ലെങ്കിൽ ഒരു ഫാക്കൽറ്റി കമ്മിറ്റി ഉണ്ടാവും നാലാമത്തെ വിദഗ്ധരും, അവരും അധ്യാപകനും വിദ്യാർത്ഥിയും കൂടി ഇരുന്ന് ചർച്ച ചെയ്തിട്ട് അതിലെ ഗ്രേഡ് ഫൈനലൈസ് ചെയ്യാം. ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ നമുക്ക് സർവകലാശാലകളില്ല, ആധുനിക സ്ഥാപനങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ആധുനികമായ ദേശീയതയും നമ്മുടെ നാട്ടില് ഇപ്പോ വരുന്നത് വളരെ സങ്കീർണമായ ഒരു അവസ്ഥയിലാണ്. അതില് നമ്മുടെ നാട്ടിലുള്ള ഈ മതവിഭാഗങ്ങൾക്കുള്ള പങ്കിനെ കുറിച്ച് നാളത്തെ എന്റെ പ്രസംഗത്തിൽ ഞാൻ സംസാരിക്കുന്നതാണ്. നിങ്ങൾക്ക്